ಮದ್ವಿತಿ ಕೋಮಳಾಂಗಿ ಮಾತಂಗ ಕನ್ಯಾ ಮನಸ ಸ್ಮರಾಣಿ. എസ്റ്റേറ്റ് ഞങ്ങൾക്ക് ഇഷ്ടമായി. ആധാരം എപ്പോ രജിസ്റ്റർ ചെയ്യണമെന്ന് ദേവവർമ്മ പറഞ്ഞാ മതി. എത്രയും പെട്ടെന്ന് വേണം. എനിക്ക് പണത്തിന് ആവശ്യമുണ്ടായിട്ടല്ല ഞാനിത് വിൽക്കുന്നത്. ഇതെന്റെ വാശിയാണ്, എന്റെ ശത്രുവിനോടുള്ള വാശി. ഹായ്, ദേവവർമ്മക്ക് ഇവിടെ ഒരു ശത്രുവോ? യെസ്, ജീവൻ, ടൈഗർ ജീവൻ. മൈസൂരിലെ വീരേന്ദ്രകുമാർ വാഡിയാറുടെ 5000 ഏക്കർ തേയിലത്തോട്ടം, അതിൽ 2500 ഏക്കർ ജീവനും 2500 ഏക്കർ ഞാനും വാങ്ങുന്നു. അന്നേ അവനതിൽ നോട്ടമുണ്ടായിരുന്നു. എന്നോട് അവനത് നേരിട്ട് ചോദിക്കുകയും ചെയ്തു. വലിയൊരുതൊക്കെ ഓഫർ ചെയ്തു, ഞാൻ കൊടുത്തില്ല. അതൊരു പോറലായി അവന്റെ മനസ്സിൽ വളർന്നു. 5-6 തവണ ഇത് വാങ്ങാൻ വന്നവരെ അവൻ വിരട്ടി തിരിച്ചയച്ചു. പിന്നെ പലപ്പോഴും പല കാര്യങ്ങൾക്കായി ഞങ്ങൾ തമ്മിൽ ഉടക്കി. തോൽക്കാൻ അവനും തോറ്റുകൊടുക്കാൻ എനിക്കും മനസ്സിലായിരുന്നു. ടൈഗറും കടുവൊക്കെ കൂടി നമ്മുടെ കാര്യം പ്രശ്നമാക്കോ? താൻ പേടിക്കണ്ടോ? ജോണപ്പൻ അറിയോ? അവൻ എനിക്ക് ഓഫർ ചെയ്തതിന്റെ പകുതി വിലയ്ക്കാണ് ഞാനിത് നിങ്ങൾക്ക് തരുന്നത്. അതെന്റെ വാശി. ദേവർമ്മ തോറ്റിട്ടില്ല, തോൽക്കില്ല, പ്രത്യേകിച്ച് അവനെ പോലെ ഒരു ബാസ്റ്റേർഡിന്റെ മുന്നിൽ.
ഹലോ ജെന്റിൽമൻ, ഐ ആം ശത്രു. വർമ്മ പറഞ്ഞ ശത്രു ഇയാളാ? സോറി, ശത്രു അല്ല, ശത്രുഘ്നൻ, ദ റൈറ്റ് ഹാൻഡ് ഓഫ് ടൈഗർ ജീവൻ. ഗെറ്റ് ഔട്ട് യു സ്കൗണ്ടർ. എന്റെ തോട്ടത്തിൽ ഞാൻ അഡ്വാൻസ് വാങ്ങിന്ന് നിന്റെ മറ്റുള്ളവർ പോയി പറഞ്ഞേക്ക്. ദ തിങ് ഈസ്, എടുത്തു ചാടി മണ്ടത്തരം കാണിക്കുന്നവനല്ല ദേവവർമ്മ എന്ന് ജീവൻ അറിയാം. അതുകൊണ്ടാണ് ഒരിക്കൽ കൂടി എന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത്. ജീവൻ സൈൻ ചെയ്ത ബ്ലാങ്ക് ചെക്ക് ലീഫ് ഇതിനകത്തുണ്ട്. ദേവവർമ്മയുടെ ഈ ചെറിയ തലയിൽ തോന്നുന്ന എത്ര വലിയ തുക വേണമെങ്കിലും അതിലെഴുതാം. ഐ മീൻ ഇൻ ക്രോസ്. ഞാൻ കണ്ട കോടികളൊന്നും തന്തയും തള്ളയും ആരാണെന്നറിയാത്ത അവൻ കണ്ടിട്ടില്ല, ഇനി കാണുകയുമില്ല. നീ അവിടുന്ന് പോകുന്ന അതേ രൂപത്തിൽ വീണ്ടും നിന്നെ കാണാൻ അവൻ ആഗ്രഹമുണ്ടാവും, നിനക്കും. അതുകൊണ്ട് ഏറ്റവും നല്ല ഭാഷയിൽ ദേവവർമ്മ പറയുന്നു, ക്ലിയർ ഔട്ട് ഫ്രം ദിസ് പ്ലേസ്. ഓക്കെ ഓക്കെ, ആസ് യു വിഷ്. ബട്ട് മിസ്റ്റർ ലോനപ്പൻ, ദ തിങ് ഈസ്, നമ്മൾ തമ്മിൽ വീണ്ടും കാണും, കാണേണ്ടി വരും എന്നെന്റെ മനസ്സ് പറയുന്നു. ഓക്കെ ബൈ. ഒക്കെ തല്ലിപ്പൊളി ആക്കുക പണ്ടാരം. Nothing will happen. ഈ കൊലപാതകം ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല, മറ്റ് ചിലർ എന്നെ കൊണ്ട് നിർബന്ധിപ്പിച്ച് ചെയ്യിപ്പിച്ചതാണ്. കർത്താവെ, എന്നോട് പൊറുക്കണമേ. എന്റെ കർത്താവേ, ദേ അടിക്കുന്നു മരണമണി. വീടിന്റെ പേര് സ്വർഗം, താമസിക്കുന്നത് നരകത്തില്. ദേ വരുന്നു. അരക്കണം, അടിക്കണം, വെക്കണം, വിളമ്പണം, എല്ലാറ്റിനും ഞാൻ ഒരാൾ മാത്രം, എനിക്ക് വയ്യ. ഹലോ, ഇത് 222 അല്ല, 222 ആണ്. നീ എന്നെ എണ്ണം പഠിപ്പിക്ക. കാര്യം പറയണ പട്ടി, ആ വായി നോക്കി, ഇവിടെ ഇല്ല ആ പിശാശി തത്തു. എന്റെ കുട്ടികളെവിടെ? സത്യമായിട്ട് ഞാൻ എടുത്തിട്ടില്ല. എന്റെ 10-21 കുട്ടികളെയും കൊണ്ട് ജീവിട്ട് പോയി. ഈ പ്രായത്തിൽ 10-21 കുട്ടികളോ? നീ ആള് മോശമില്ല മോളെ. പൗലേ ചേട്ടാ, കളിക്കരുത്, തമാശ പറയാനുള്ള നേരമല്ല ഇത്. 9 മണിക്ക് തുടങ്ങേണ്ട ക്ലാസ്സാ. അതിനിപ്പോ ഞാൻ എന്താ വേണ്ടേ? വള്ളി ട്രൗസർ ഇട്ട് ഞാൻ വന്നാ മതിയോ? അതുങ്ങളെയും കൊണ്ട് ജീവിട്ട് എങ്ങോട്ടാ എഴുന്നള്ളിരിക്കുന്നത്? അത് പറ. അത് മാത്രം ഞാൻ പറയില്ല, എന്നെ നിർബന്ധിക്കരുത്. അതെന്താ? എനിക്കറിയില്ല. ഈ കണക്കിന് പോയാലേ വേറെ ടീച്ചറെ അന്വേഷിക്കേണ്ടി വരും. സ്കൂള് സ്വന്തമാണെന്ന് കരുതി തോന്നിയാസം കാണിക്കരുതെന്ന് പറഞ്ഞേക്കു. കുട്ടികളുടെ പാരന്റ്സിനോട് സമാധാനം പറയേണ്ടത് ഞാനാ. ടീച്ചർ പറയണ കേട്ട് കുട്ടികളെ അടങ്ങി ഒതുങ്ങി ഇരിക്കണെങ്കിലേ ഒരു കൊച്ചു വടിയെടുത്ത് പോരാ, ഒറ്റ കുത്തുകുത്ത് പോയി പണി നോക്ക് കൊച്ചേ. എനിക്ക് അകത്ത് വേറെ പണിയുണ്ട്. ആ കുഞ്ഞാടുകളെ മേക്കാൻ ഇവൻ ആരേ? ആട്ടിടയനോ? കളിയുഞ്ഞാലാടിയെത്തും കാറ്റിലുണ്ടൊരു തുമ്പിപ്പാട്ട്, കടലേഴും താണ്ടുമ്പോൾ കേട്ടുറങ്ങാം. തെളിമാനം കണ്ണുവെക്കും താരകങ്ങൾ താണിറങ്ങി, പുതുമണ്ണിൽ പൂക്കളായി പുന്തിരിക്കും. ഒരു തുമ്പപ്പൂവല്ലോ ബാല്യകാലം, ഇത്തിരി വട്ടപ്പൂക്കുടയേണ്ടി പോകുന്നു. നറുമഞ്ഞിൽ കുളിരല്ലോ സ്നേഹമിന്നും, ഓരോ രാവും പാലടയും നാൻ ഉത്സവമേളം കാണാൻ പോയോ? ഏതെല്ലാം കളി കണ്ടു കണ്ണാൻ തുമ്പി, ഏഴേഴാം കടലുണ്ടോ വീണക്കമ്പി. ഒരു വിത്തിനകത്തുണ്ടല്ലോ കിളിമരവും കുളിരും തണലും, മുത്തിനകത്തു മയങ്ങുകയല്ലോ പുത്തനുഷത്തിൻ വർണ്ണം.
കളിയുഞ്ഞാലാടിയെത്തും കാറ്റിലുണ്ടൊരു തുമ്പിപ്പാട്ട്, കടലേഴും താണ്ടുമ്പോൾ കേറങ്ങ. ചൂടി വരുന്നൊരു മേഘത്തളിരേ, കാലിക്കൂട്ടം നെഞ്ഞു നടക്കും കാടുകൾ കണ്ടു, പാടങ്ങൾ ഉഴുതില്ലേ കുഞ്ഞിക്കൂന, പാലം നീ പണിയില്ലേ അണ്ണ കണ്ണ. ഒരു വീളിക്കണ്ണിലുണർന്നു നിറവിണ്ണി നീലച്ചന്തം, ഒത്തിരി ഒത്തിരി ദൂരം പോയി ചിത്തിരനാൾ പിറന്നാളായി, പത്തായം നിറയണ്ടേ കുമ്പതുളും വണ്ടി. കളിയുഞ്ഞാലാടിയെത്തും കാറ്റിലുണ്ടൊരു തുമ്പിപ്പാട്ട്, കടലേഴും താണ്ടുമ്പോൾ കേട്ടുറങ്ങ. തെളിമാനം കണ്ണു വെക്കും താരകങ്ങൾ താണിറങ്ങി, പുതുമണ്ണിൽ പൂക്കളായി കുന്തിരിക്കും. ഒരു തുമ്പപ്പൂവല്ലോ ബാല്യകാലം, ഇത്തിരി വട്ടം പൂക്കുടയേന്തിപ്പോകുന്നു. മറുമഞ്ഞിൻ കുളിരല്ലോ സ്നേഹമിന്നും, ഓരോരാവും പാലടയും നാൻ പോരുന്നു. കുന്നും മേലെ ആരാറ് പൊന്നും പടിയിട്ടു, പൊന്നും പടിമേൽ ആരാറ് കുന്നിക്കുരു നട്ടു. രഘുപതി രാഘവ രാജാറാം, കളിത പാവന സീതാറാം, ഈശ്വര ചോദിച്ചത് വൃത്തികേടോ? ഒരു വൃത്തികേടും പുറത്തു കാണുന്നില്ലോ. ക്ലാസ്സിൽ ഞാൻ ആരെയിരുത്തി പഠിപ്പിക്കേണ്ടത്? ഇത് എത്ര പ്രാവശ്യം നിങ്ങൾ ഇങ്ങനെ കുട്ടികളെ കൊണ്ട് കറങ്ങുന്നത്? ഓ, അതാണോ കാര്യം? പിന്നെ ഈ പ്രായത്തിലുള്ള കുട്ടികളെ ക്ലാസ് റൂമിന്റെ നാല് ചുവരുകൾക്കുള്ളിരുത്തി എ ഫോർ ആപ്പിൾ, ബി ഫോർ ബോയ്, സി ഫോർ കാറ്റ് എന്നല്ല പഠിപ്പിക്കേണ്ടത്. അവരെ പുറത്തേക്ക് ഇറക്കി വിടുക, പ്രകൃതിയുടെ സൗന്ദര്യവും നിറങ്ങളും മരങ്ങളും അത്ഭുതവും ഒക്കെ കണ്ട് വളരട്ടെ. അല്ലാതെ ഈ ടീച്ചറുടെ അവിഞ്ഞ മോന്തയും കണ്ട് എത്ര നേരം നമ്മൾ ക്ലാസ്സിൽ ഇരിക്കല്ലേ. ഓക്കെ, ക്ലാസ് പുതിയൊരു മാനേജ്മെന്റ് ആണ്. ഇത്രയും കാലം എനിക്ക് തന്ന എല്ലാ സ്നേഹവും സഹകരണവും പുതിയ മാനേജ്മെന്റിന് നിങ്ങൾ കൊടുക്കണം. എല്ലാവരും ഫാക്ടറിയിലേക്ക് പോയിക്കോളൂ. വെൽക്കം, വെൽക്കം. താങ്ക് യു. തന്റെ ഈ പടപ്പുറപ്പാട് ഞാൻ കാത്തിരിക്കുകയായിരുന്നു. എന്റെ പ്രതീക്ഷ തെറ്റിയില്ല. പക്ഷേ എല്ലാം തന്റെ പ്രതീക്ഷ പോലെ നടക്കണമെന്നില്ലല്ലോ ഹിസ് ഹൈനസ് ദേവവർമ്മ. ഞാൻ പ്രതീക്ഷിക്കുന്ന പോലെ ഇതുവരെ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്, ഇനി നടക്കുകയും ചെയ്യും. തന്നെ തോൽപ്പിച്ചിട്ട് ഈ എസ്റ്റേറ്റ് വിൽക്കാൻ പറ്റില്ലെന്ന് വെല്ലുവിളിച്ചല്ലേ ടൈഗർ ജീവനെ ഞാൻ ഇതാ തോൽപ്പിച്ചിരിക്കുന്നു. വിജയം ഞാൻ ആഘോഷിക്കുകയാണ്. തന്നെ ഞാൻ ക്ഷണിക്കുന്നു,
You are most welcome. Thank you. Excuse me. It's for you. Hello? ഇത് ഞാനാ ലോനപ്പൻ. കോയമ്പത്തൂരിലെ ആശുപത്രിയിൽ നിന്നാ. അധികം സംസാരിക്കരുതെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നേ. അതുകൊണ്ട് കാര്യം ചുരുക്കി പറയാം. തന്റെ തോട്ടം എനിക്ക് വേണ്ട. What nonsense you are talking? Nonsense ഒന്നുമല്ല, നല്ല സെൻസിലാ പറയുന്നേ. തനിക്ക് അഡ്വാൻസും തന്ന് ഊട്ടി മല ഇറങ്ങി മേട്ടുപ്പാളയത്ത് എത്തിയപ്പോ ഞങ്ങളെ കാത്ത് ടൈഗർ ജീവൻ നിൽപ്പുണ്ടായിരുന്നു. എന്നിട്ട് ഫൈനലില് ഗോൾ അടിക്കുന്ന പോലെ ഒറ്റ അടി വന്ന് വീണത് ആശുപത്രിയിലാ. സ്വന്തം ജന്മരഹസ്യം അറിയാത്തവൻ ഞാൻ. തന്തയ്ക്ക് പറക്കാത്തവന് ഏത് നാറിയ കളിയും കളിക്കാം. അത് ഞാൻ കളിച്ചു, താൻ തോറ്റു. That's all. And the thing is, ഇതൊരു സാമ്പിൾ മാത്രമാണ്. നമ്മൾ തമ്മിൽ വീണ്ടും കാണാം. Let's go. Okay. ഈ വിജയം ഞങ്ങളും ആഘോഷിക്കുന്നു. You are also most welcome. Okay. Mr. ജീവൻ. ഇനി നമ്മൾ തമ്മിൽ ഒരു പിണക്കം വേണ്ട. ഞാൻ തോറ്റിരിക്കുന്നു. ജീവൻ നിശ്ചയിക്കുന്ന വില, ജീവൻ പറയുന്ന കണ്ടീഷൻസ്. സംശയിക്കണ്ട, ഞാൻ പറഞ്ഞ സത്യമാണ്. കണ്ടീഷൻസ് ഒന്നും എനിക്കില്ല. ഞാൻ നേരത്തെ ഓഫർ ചെയ്ത അതേ വില തന്നെ. നിങ്ങൾ സറണ്ടർ ചെയ്തു എന്ന് കരുതി, വിലയിലൊന്നും ഞാൻ മാറ്റം വരുത്തില്ല. ഇനി എന്നും നമ്മൾ നല്ല സുഹൃത്തുക്കളായിരിക്കും. സബ് ഇൻസ്പെക്ടർ തമ്പാനൂർ തമ്പാൻ. ഈ നേരത്തെ എന്നെ ഇവിടെ പ്രതീക്ഷിച്ചില്ലല്ലേ. എന്റെ കണ്ണു വിട്ട് ചൊരുത്തനും ഇതുവരെ രക്ഷപ്പെട്ടിട്ടില്ല. ഇന്നെങ്കിലും ഞാൻ ചോദിച്ച കാശ് എനിക്ക് തരണം. താൻ എന്നെ കാണുമ്പോ വഴിമാറി പോകുന്ന അറിയാവുന്നോണ്ടാ ഞാൻ ഇങ്ങനെ ഒരു നമ്പർ ഇറക്കിയത്. നമ്പറുകളൊക്കെ ഇനി ഒരുപാട് ഇറക്കേണ്ടി വരും. മേട്ടുപ്പാളയം ശിവഗാമി, ദിണ്ടുകൽ കർപ്പകം, ഊട്ടി ഭൈരവി എന്നീ ഭാര്യമാരും എല്ലാത്തിലും കൂടി അഞ്ചെട്ട് പത്ത് മക്കളും. 25 വർഷത്തെ സർവീസ്, 7 ട്രാൻസ്ഫർ, ശമ്പളം കിട്ടുന്ന 4000 ഉലുവേ. ഇങ്ങനെ ഭാര്യമാർക്ക് പിച്ചിപ്പ് വാങ്ങിക്കാൻ പോലും തികയില്ല. ജീവ, ഒരു 900 രൂപ. അല്ല വേണ്ട, ഒരു 2000. എന്തോ അല്ല, ഒരു 1000 രൂപ. ഓതമ്പനെ അല്ല വേണ്ട, ഒരു 500 എന്താ. ഓ ശത്രു, കൊടു കൊടു. ഇനിയെങ്കിലും ഈ ബ്രാഞ്ചുകളുടെ എണ്ണം ഒന്ന് കുറയ്ക്കുന്നമ്പനെ. നിർത്തി ജീവ, എനിക്ക് എന്റെ തെറ്റ് മനസ്സിലായി. ഇനി മുതൽ ഞാനൊരു പുതിയ മനുഷ്യനാണ്. അതുകൊണ്ട് ഒരു പുതിയ ഭാര്യയെ സ്വീകരിച്ചു. മസനെ കൂടി മല്ലിക, കൂടെ രണ്ട് പിള്ളേരെ ഫ്രീ കിട്ടി. ആരാന്റെ വക 2, എന്റെ വക 1. അതുള്ളേ ഈ മാസം വെളിയിൽ വരും. അതൊക്കെ പറഞ്ഞെടുത്ത് വന്നേക്കരുത്. പോലീസാന്ന് ഞാൻ നോക്കൂല, ജീവനെ. ഇത് അത്ര ശരിയായിട്ടുള്ള ഏർപ്പാടല്ല. ഇത് എത്രാമത്തെ പ്രാവശ്യ ഏത് അക്കൗണ്ടിലാ ഞാൻ ഇത് കൊള്ളിക്കാ. നിന്റെ ശവാടക്കിലുള്ള അക്കൗണ്ടില്, അതിന്റെ അഡ്വാൻസ് ആണിത്. നീ പോടാ. രൊമ്പ നന്ദി. ചേകന്നൂർ വീരകണ്ഠൻ കർത്താവ്, എന്റെ അച്ഛൻ. ഞാൻ നീലകണ്ഠൻ കർത്താവ്. 18 പൈത്തി തെളിഞ്ഞ പാരമ്പര്യമുള്ള കുടുംബം. കാട്ടാനേവരെ ചൂണ്ടുവർമ്മത്തിൽ നിർത്താൻ കഴിവുള്ളവനാണ് ഈ കർത്താവ്. അതുകൊണ്ട് എനിക്കാരെയും പേടിയില്ല. വർമ്മയുടെ ഈ എസ്റ്റേറ്റ് ഞാൻ തന്നെ വാങ്ങും. എന്ത് പറ്റി? അല്പം വലിവുണ്ട്, എന്നാലും ശക്തിക്ക് കുറവൊന്നുമില്ല. ആർക്കും ഒരു സംശയവും തോന്നാതിരിക്കാനാ കാര്യങ്ങൾ ഇവിടെ വെച്ച് സംസാരിക്കാൻ തീരുമാനിച്ചത്. അത് നന്നായി. ആരെങ്കിലും കണ്ടാൽ നമ്മൾ മൂത്തൊഴിക്കാൻ നിൽക്കുന്നേ തോന്നു. കർത്താവാണ് എന്റെ എസ്റ്റേറ്റ് വാങ്ങുന്നതെന്ന് നാളെ രജിസ്ട്രേഷൻ കഴിയുന്നത് വരെ ഒരു ഈച്ച പോലും അറിയരുത്. കാണാൻ 1000 കണ്ണുകളും കേൾക്കാൻ അതിലേറെ കാതുകളും ഉള്ളവൻ അജീവൻ. അതെ, എന്നോട് കളിച്ചാലേ ഞാൻ ആളെ വെച്ച് കൊല്ലിക്കും. എന്തെങ്കിലും പൂത്ത പണമുണ്ട്. ഗുഡ്, വെരി ഗുഡ്. ഇത് 5 ഓർമ്മ വേണം. ഞാൻ ആരാ? പൗലോസ് ഏട്ടൻ വെള്ളം അടിച്ചാ സ്വന്തം പേര് പോലും പറക്കും. അതല്ല ചോദിച്ചത്, ഞാൻ നിങ്ങളുടെ ആരാണ്? ഞങ്ങളെ ശാസിക്കാനും ശിക്ഷിക്കാനും ഒക്കെ അധികാരമുള്ള ഞങ്ങളുടെ സ്വന്തം പൗലോസ് ഏട്ടൻ. എന്തിനാ എന്നെ അടിച്ചേ?
നീയല്ലേ പറഞ്ഞത് എനിക്ക് ശാസിക്കാനും ശിക്ഷിക്കാനും അധികാരമുണ്ടെന്ന്? ശാസിച്ചത് എങ്ങനെയുണ്ട്? കുടിച്ചാരും കൊണ്ട് അവന് വേദനയില്ല, തരിപ്പുണ്ടാവുള്ളൂ. അതൊക്കെ പോട്ടെ, നമ്മളിപ്പോ എവിടെയാ? സ്വർഗത്തില്. ഏത് സ്വർഗത്തില്? മുകളിലെ സ്വർഗത്തിലോ ഭൂമിയിലെ സ്വർഗത്തിലോ? ഭൂമിയിലെ സ്വർഗത്തിന്റെ മുറ്റത്ത് ഒരു മേശയും രണ്ട് കസേരയും ഒക്കെ ഇട്ട് ലാർജും സ്മോളും മാറി മാറി അടിക്കണു. എന്ത്, ഈ സ്വർഗത്തിൽ മാലാഖമാരും പിശാചികളെ കൊണ്ടുപോലും ചേട്ടാ? ഉണ്ടല്ലോ, മാലാഖയാണ് ഞാൻ. എന്റെ തൊട്ടടുത്ത് ചുവന്ന ബനീൻ ഇട്ടിരിക്കുന്ന ആളാണ് പിശാച്. അപ്പൊ ഞാനാരാ? എന്റെ മോ മാലാഖയല്ലാതെ പിന്നെ ആരാ? വർണ്ണ ചിറകുകളും സ്വർണ്ണ തലമുടിയും വെള്ളാരം കണ്ണുകളുമുള്ള ഗബ്രിയേൽ മാലാഖയാണ് നീ. മാലാഖമാർക്ക് അച്ഛനും അമ്മയും ഉണ്ടാവില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ എന്നെ പോലെ തനാഥ ജന്മങ്ങളെല്ലാം മാലാഖമാരായിരിക്കണ്ട ചേട്ടാ. നിർത്ത്, വെള്ളമടിച്ചാ നിനക്കിത് പതിവാ. ഈ വിഷയം നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. അടിച്ചതിന്റെ കെട്ട് വിട്ടു എന്ന് വെച്ചാ ഞാനൊരു കാര്യം പറയാം. ആ ദേവവർമ്മയുടെ ആളുകളെ തല്ലിയതൊക്കെ ഞാൻ അറിഞ്ഞു. ഇപ്പൊ തന്നെ ആവശ്യത്തിൽ കൂടുതൽ സ്വത്തില്ലേ? ആർക്ക് വേണ്ടിയാ ഇതൊക്കെ വാരിക്കൂട്ടുന്നത്? ഇതിനൊരു അവകാശമുണ്ടോ? നിനക്കൊരു കൂട്ടുണ്ടോ? അതുകൊണ്ടാ ഞാൻ പറയണേ, നിനക്കൊരു കല്യാണ. പഴയ പാട്ട് തന്നെയല്ലേ വീണ്ടും വീണ്ടും പാടുന്നത്? കൂട്ടിനൊരു പെണ്ണിനെ തേടി പോയപ്പോഴുണ്ടായ അനുഭവങ്ങളൊക്കെ ഇത്ര പെട്ടെന്ന് മറന്നോ? എല്ലായ്പ്പോഴും അങ്ങനെ സംഭവിക്കണമെന്നില്ലല്ലോ. പല സ്ഥലത്ത് നാട്ടി പുറത്താക്കിയിട്ടില്ലേ? തല കുനിച്ചല്ലേ നമ്മൾ മൂന്നാൾ ഓരോ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നിട്ടുള്ളത്? പെമ്പിള്ളേരുടെ തന്തമാര് മുഖത്ത് നോക്കി ചോദിച്ചിട്ടില്ലേ ഉണ്ടായത് ആർക്കാ, ഉണ്ടാക്കിയത് ആരാന്നൊക്കെ? ഇനിയൊരു പരീക്ഷണം വേണ്ട. എന്റെ കുടുംബം നിങ്ങളാ, അച്ഛനും അമ്മയും ഏട്ടനും അനുജന്മാരും ഒക്കെ നിങ്ങളാ, അത് മതി. അതല്ല നിങ്ങൾക്ക് എന്നെ മടുത്തു തുടങ്ങിയെങ്കിൽ പോവാം രണ്ടുപേർക്കും. നിന്നെ മടുക്ക്? എന്താ ഈ പറയണേ? ഈ ജന്മം അതിന് കഴിയില്ല കുട്ടി. നിനക്ക് ഞങ്ങളെ മടുക്കുന്നവരെ ഞങ്ങൾ നിന്റെ കൂടെ ഉണ്ടാവും, അത് ഉറപ്പാ. ഇനി നീ ആട്ടി പുറത്താക്കിയാലും ഞങ്ങൾ പോവില്ല. കാരണം ഇതിലും വലിയൊരു സ്വർഗം ഞങ്ങൾക്ക് ഈ ഭൂമിയിലില്ല. തന്നെ സമ്മതിച്ചു തന്നിരിക്കുന്നതോ തമ്പുരാൻ? കുറുക്കന്റെ ബുദ്ധിയാ തനിക്ക്. വളരെ വിദഗ്ധമായി ജീവനെ താൻ തോൽപ്പിച്ചു കളഞ്ഞു. അതാണോ റോയൽ ബ്രെഡിന്റെ ഗുണം? രാജതന്ത്രം എന്നൊക്കെ കേട്ടിട്ടില്ലേ മേനോ? താൻ ശ്രീവാഴും കോവിലകത്തെ ദേവർമ്മയോട് അവന്റെ കളി. പേരിന് പുറകിൽ ചേർക്കാൻ ഒരു ഇനീഷ്യൽ പോലും ഇല്ലാത്ത അവനൊക്കെ ദേവർമ്മയെ തോൽപ്പിക്കാൻ മാത്രം വളർന്നിട്ടില്ല. അവനെ അടിച്ചൊതുക്കാൻ എനിക്ക് അറിയാഞ്ഞിട്ടോ കഴിയാഞ്ഞിട്ടോ അല്ല. ഈ കൈക്ക് അന്തസ്സുണ്ട്. അനുസരണക്കേട് കാണിച്ചാൽ ഞാൻ എന്റെ പട്ടിയെ തല്ലും ഈ കൈകൊണ്ട്. ആ വില പോലും ഞാൻ അവൻ ഇട്ടിട്ടില്ല, അതുകൊണ്ടാണ്. My hearty congratulations for your success on me, His Highness Devavarma. Thanks. Welcome. Gentlemen, have a break. എനിക്കും ഈ നിൽക്കുന്ന നിങ്ങളുടെ തമ്പുരാനും കുറച്ച് കണക്കുകൾ പറഞ്ഞും കൊടുത്തും തീർക്കാനുണ്ട്. കടം വെച്ചു പോകുന്ന എനിക്ക് ഇഷ്ടമല്ല തമ്പുരാനും. അല്ലേ തമ്പുരാൻ? ക്ഷമിക്കണം, ആവശ്യക്കാരന് ഔചിത്യം ഇല്ലാന്നല്ലേ, അതാ ഞാൻ ഇങ്ങോട്ട് വന്നു. എന്താ നിന്റെ ആവശ്യം? നിന്റെ ചെവിക്കുട്ടിക്ക് കൈത്തരിപ്പ് തീരുവോളം പൊട്ടിക്കുക. ഒരാളുടെ കയ്യിൽ അഡ്വാൻസ് വാങ്ങിയിട്ട് മറ്റൊരാൾക്ക് വിൽക്കുന്നതേ പല തന്ത്രമാർക്ക് ജനിച്ചതുകൊണ്ടാ. എന്റെ മുതൽ ആർക്ക് എപ്പോ എന്ത് വിലക്ക് വിൽക്കണമെന്ന് തീരുമാനിക്കേണ്ടത് ഞാനാണ്. ഞാൻ ഇത് വിൽക്കുന്നത് വരെ നിന്റെ കഴുകൻ കണ്ണുകൾ എന്നിൽ നിന്നും ഡൈവേർട്ട് ചെയ്യണം, അത്രേ എനിക്ക് ആവശ്യമുള്ളൂ. അതിനാണ് നിന്റെ മുമ്പിൽ സറണ്ടർ ആയതും അഡ്വാൻസ് വാങ്ങിയതുമൊക്കെ. അതിൽ ഞാൻ ജയിച്ചു, നീ തോറ്റു. നീ എന്നെ തോൽപ്പിച്ചതറിഞ്ഞിട്ടും നിന്നെ ഞാൻ വെറുതെ വിട്ടത് ഈ സന്ദർഭത്തിന് വേണ്ടിയായിരുന്നു. നിന്റെ വീട്ടിൽ കയറി നിന്നെ ഞാൻ തല്ലിയ അത് ഞാനും നീയും മാത്രമേ അറിയൂ. ഇവിടെ വെച്ചാവുമ്പോ അത് ഈ നാട് മുഴുവൻ അറിയും. റോയൽ ബ്ലഡ് ഒഴുകുന്ന പൊന്നുതമ്പുരാന്റെ തിരുമേനിയിൽ തന്തയില്ലാത്തവന്റെ കൈ വീഴുന്നത് നിന്റെ ഇലനക്ക് പട്ടികൾ കൂടിയൊന്ന് കാണട്ടോ. Oh, my God.
ചോർത്തിക്കളയും തന്നെയാണ്. അങ്ങ് കോവിലകത്തൊരു തന്തയുണ്ടെങ്കിൽ അങ്ങേർക്ക് പുഴയിൽ ഒഴുക്കാൻ ഉരുന്നുള്ള ചാരം പോലും ഞാൻ ബാക്കി വെച്ചേക്കില്ല. മാവ് കുഴക്കുന്നേ ഉള്ളോ? മണി 9 ആയല്ലോ, ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയില്ലേ? ആയല്ലോ, സാറിനെ കാണാതായ ഇപ്പൊ ഞങ്ങൾ കൊണ്ടുവന്നേന്നുള്ളൂ. ഒന്ന് തിന്ന് അയ്യോ, ഇതെന്താ പച്ചമാവ് കഴിക്കുന്നേ? ആ, ഞങ്ങൾ ഇവന് ദിവസവും കൊടുക്കാറുള്ളത് പച്ചമാവ. ഈ മാവ് കഴിച്ചിട്ട് ഞാൻ കുറച്ച് തിളച്ച വെളിച്ചെണ്ണയും കൂടെ കുടിക്കും, അപ്പൊ അത് വയറ്റിൽ കിടന്ന് പൂരിയായിക്കൊള്ളും. അല്ല, നമ്മളാരാ? മനസ്സിലായില്ലല്ലോ. ഞാൻ തിലോത്തമ്മ, ദേവർമ്മയുടെ എസ്റ്റേറ്റ് വാങ്ങിയത് ഞങ്ങളാ. ഞാൻ എല്ലാവരും ഒന്ന് പരിചയപ്പെടാൻ വന്നതാ. അത്രേ ഉള്ളൂ? ഞാൻ പൗലോസ്, ഇത് ഞങ്ങളുടെ ശത്രു. ശത്രുഘ്നൻ? ഓഹോ, ഇതാ നിൽക്കുന്ന ആളാണ് ജീവൻ. അപ്പോ ജീവന്റെ ഫാമിലി? അറിയേണ്ട കാര്യങ്ങൾ മാത്രം അറിഞ്ഞാ മതി, സെൻസസ് എടുക്കാൻ വന്നൊന്നുമല്ലോ. ജീവൻ വില പറഞ്ഞ എസ്റ്റേറ്റ് ഞങ്ങൾ വാങ്ങിയതിൽ ദേഷ്യം ഉണ്ടാവും എന്ന് എനിക്കറിയാം. ദേവർമ്മ എസ്റ്റേറ്റ് വിൽക്കുന്നെന്ന് പറഞ്ഞു. വിലയും മറ്റു കാര്യങ്ങളും ഒത്തു വന്നപ്പോ ഞങ്ങളത് വാങ്ങി. ഞങ്ങളുടെ ദേഷ്യം ഒന്നും തോന്നരുത്. ഒറ്റയ്ക്കാണോ? എന്തിനാ ഈ തണുപ്പത്ത് പുറത്തിറങ്ങിയത്? നീ എങ്ങോട്ടാ മതിലാടിയും നോക്കാൻ വന്നാടി? ആരാ, മനസ്സിലായില്ലോ. ആ കർത്താവ്, എന്റെ ഈശോയെ, അങ്ങ് ഉയർത്തെഴുന്നേറ്റ് പോയിട്ട് ഇപ്പോഴേ വരണേ, എവിടെ കുരിശ്? ആ കർത്താവല്ലടോ ഞാനിവളുടെ ഭർത്താവ്, പേര് തേകന്നൂർ നീലകണ്ഠൻ കർത്താവ്. കണ്ടാലേ അവളുടെ അപ്പുപ്പൻ, സോറി മുത്തച്ഛനാണെന്ന് തോന്നുന്നു. മുത്തച്ഛന്റെ അപ്പനാണ്. ആണുങ്ങളുടെ മണമടിച്ചപ്പോഴേക്കും നീ വേലിയാടി ഇല്ലടി മുതവി. നാട്ടിലുള്ള പൂവാലന്മാരുടെ മുഴുവൻ ശല്യം സഹിക്ക വയ്യാതെ ഉള്ളതൊക്കെ വിറ്റുപറക്കി തണുപ്പത്ത് വന്നപ്പോ ആരാ ഈ ജീവൻ? ഞാനാ. നീ വലിയ കൊമ്പത്ത ആളാണെന്നൊക്കെ ഞാൻ അറിഞ്ഞു, പക്ഷെ എനിക്ക് നീ ഒരു പുല്ല. എന്തെങ്കിലും പൂത്ത കാശുണ്ടടാ. പൂത്ത കാശുണ്ടെങ്കിൽ വെയിലത്ത് വെച്ചോണക്കൂ. അയ്യോ അയ്യോ, എന്താ പറ്റി? സമാധാനമായി, ഞങ്ങൾ ഇറങ്ങട്ടെ, പിന്നെ വരാം. വരണതിന് വിരോധമില്ല, പക്ഷെ ഒറ്റയ്ക്ക് വന്നാ മതി. കൂടെ ഈ ഉപ്പുചാക്ക് വേണ്ട. എസ്റ്റേറ്റ് നമുക്ക് തന്നെ കിട്ടും. എങ്ങനെ കണ്ടില്ലേ, അയാളിന്റെ അധികം നാളെ ഉണ്ടാവില്ല. സ്കൂളിൽ വളരെ അത്യാവശ്യമുള്ള സാധനങ്ങളുടെ ലിസ്റ്റാ ജീവട്ടെ ഇത്. ബ്ലാക്ക് ബോർഡ് 2, ഡെസ്ക് 10, ബെഞ്ച് 10, ദെൻ കളർ ചോക്ക്, ടോയ്സ് ഫോർ ദ പ്ലേ റൂം മിനിമം 30,000 റുപ്പീസ്, ചോക്ലേറ്റ്സ് ഫോർ ക്രൈയിങ് ചിൽഡ്രൻ, കാഡ്ബറീസ് ഓൺലി. അയ്യടാ, കാഡ്ബറീസ് മാത്രം. എടി, നീതൊക്കെ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ടോ, അല്ല നീ നിന്റെ മറ്റവനും കൂടി തിന്നു തീർക്കണോ? ബ്ലാക്ക് ബോർഡും ബെഞ്ചും ഡെസ്കും ചോക്കും ഒക്കെ കട്ട്, ആ കാശിന് കൂടി ടോയ്സ് ആൻഡ് ചോക്ലേറ്റ്സ്. ബോർഡും ചോക്കും ഒന്നും ആവശ്യത്തിന് ഇല്ല ജീവേട്ടാ. ഉള്ളതൊക്കെ മതിന്ന്, പിള്ളേര് കളിച്ചും തിന്നൊക്കെ വളരട്ടെ. ചോക്കെങ്കിലും. നോ മോർ ചോക്ക്, ചോക്ലേറ്റ്സ് ഓൺലി. ഓക്കേ, ബൈ ബൈ. നിനക്കെന്താണ് അവിടെ പരിപാടി? ആ, വണ്ടിയുടെ മുമ്പിലാണോ നിന്റെ കളി? നീ എന്തിനാ കരയുന്ന? എടാ കള്ളാ, നീ ആള് കൊള്ളാമല്ലോ. നീ എന്താ വീട്ടിൽ പോത്ത്? ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ലാത്ത നിന്റെ ഡാഡി. നമുക്ക് നിന്റെ ഡാഡിയെ വെടിവെച്ചു കൊല്ലാം. എന്താണ് വോളി കൂട്ടിയത്? അത് അങ്കിള് വെറുതെ പറഞ്ഞല്ലേ, ഇപ്പം കരയല്ലേ. ഓക്കേ ഓക്കേ ഓക്കേ, നമ്മൾ ഒരുമിച്ച് പോയി ഐസ്ക്രീം കഴിക്കുന്നു, ഞാൻ നിന്നെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യുന്നു. ഓക്കേ, കം. എനിക്കൊരു കപ്പ് കാപ്പി പോലും ജീവൻ ഓഫർ ചെയ്തില്ല.
നോ പ്രോബ്ലം, ഞാൻ എടുത്തോളാം. നമ്മൾ തമ്മിൽ എന്തിനാ വെറുതെ ഒരു ഫോർമാലിറ്റി? ഒരു പേഴ്സണൽ ക്വസ്റ്റ്യൻ, ജീവൻ എന്താ വിവാഹം കഴിക്കാത്തത്? കാലത്ത് പൗലോസേട്ടൻ ഉണ്ടാക്കി തരുന്ന ആഹാരം കഴിച്ചാ പിന്നെ വേറെ ഒന്നും കഴിക്കാൻ തോന്നില്ല. വീണ്ടും കോമഡി സമ്മതിച്ചിരിക്കുന്നു, ഇതെങ്ങനെ പറ്റുന്നു? കോമഡി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു മെഷീൻ വീട്ടിലുണ്ട്, അതിൽ നിന്ന് ഇങ്ങനെ അടിച്ച് അടിച്ച് അടിച്ചിറക്കണതാ. നിങ്ങൾക്ക് വേറെ ഒരു പണിയില്ലേ? സത്യം പറഞ്ഞാ എനിക്ക് ഒരു പണിയുമില്ല. ഇവിടെ വന്ന ശേഷം ആകെ ബോറടിച്ചിരിക്ക. ചേട്ടനാണെങ്കി ഇവിടുത്തെ കൈമറ്റം പിടിക്കുന്നില്ല, വലുവുണ്ടേ? അതേടി, എന്നെ ഉറക്കി കിടത്തിയിട്ട് നീ വേലി ചാടി അല്ലേടി ഒരുമ്പട്ടോളെ? ഈ പ്രായത്തിന് നിന്നെ കെട്ടാനറിയാമെങ്കിൽ നിന്നെ കെട്ടിയിടാനും അറിയാടി. നാണമില്ലോടോ നിനക്ക്? കൂടെ ഓടാനും ശൃംഗരിക്കാനും മറ്റൊരുത്തന്റെ ഭാര്യ കിട്ടിയുള്ളൂ. ഒന്നില്ലെങ്കിൽ തന്നെ പോലെ ഞാൻ ഒരു ചെറുപ്പക്കാരനല്ലോടോ. ണിയുണ്ടാക്കരുത്, കിളവനാണെന്നും ഞാൻ നോക്കൂല. അവൻ എന്താ കരുതിയത്? മാറിക്കടി അവനെ പോയി കൊല്ല്. എന്താ പോലെ സെട്ടത്? പുള്ളി എന്തോ വിവരക്കേട് കാണിച്ചു വെച്ച്. ഇത് വിവരക്കേട് ഒന്നും അല്ല, ആ തെണ്ടിയെ ഞാനിന്ന് കൊല്ലു. ആരുടെ മുമ്പിലോച്ചാണ് ഭർത്താവിനെ തെണ്ടിന്ന് വിളിക്കുന്നത്? ഭർത്താവും കർത്താവും ഒന്നല്ല, ശത്രു. അവൻ ചെയ്ത പണി എന്താണെന്ന് നിനക്കറിയോ? എനിക്കറിയില്ല. വീട് നിറച്ച് പോലീസുകാര്, ആ തമ്പാനോട് തമ്പാൻ അവനെ പൊക്കി പിടിച്ച് കൊണ്ടുവന്നിരിക്ക. ഒരു പെണ്ണ് ഇന്ന് കരയിലുണ്ട്. മാറിക്കടി, ഇനി അവനെങ്ങാനും അവളെ ബലാത്സംഗം ചെയ്തത്? ചേട്ടാ മണ്ടിക്കർ. ഞാൻ ആരെയും തട്ടിക്കൊണ്ടുപോയി, ഞാൻ കിമ്പളം വാങ്ങിക്കുന്ന കംപ്ലൈന്റ് ഉടുപ്പിച്ച എന്റെ ശത്രു, എന്റെ കുടുംബം പട്ടിണിയാണ്. എന്താ തെണ്ടാന്ന് വെച്ചാ അതിന് നീ സമ്മതിക്കാപറിക്ക് വിടുവാ. പന്ത്രണ്ട് എന്താ തമ്മാരെ, എന്താ പ്രശ്നം? പ്രശ്നം ഗുരുതരമാണ്, ജാമ്യം കിട്ടാത്ത കേസാണ്. കുട്ടിയെ തട്ടിക്കൊണ്ടുപോകൽ ശരിയാണോടാ? ഇവരുടെ കുട്ടിയെ കിഡ്നാപ്പ് ചെയ്തു എന്നുള്ള സത്യം മതി. ഇപ്പൊ ഒരു ഡസനായി. പക്ഷെ കിഡ്നാപ്പ് ചെയ്തത് ഞാനല്ല, ഞാൻ ഇന്നലെ ഇവിടെ ഇല്ലായിരുന്നല്ലോ. ഈ പൗലോസ് കത്തിങ്ങിയാടോ? സത്യം പറയടാ, എന്താണ് ഉണ്ടായത്? എന്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചോണ്ടല്ലോ, എല്ലാത്തിനെയും കുത്തി കീറിക്കളയാൻ. പ്ലീസ് നിങ്ങളൊന്ന് സമാധാനിക്ക്. ജീവൻ, ഇന്നലെ വൈകുന്നേരം കൃത്യം 6:39 നിങ്ങളുടെ വണ്ടിയിൽ കുട്ടിയെ കണ്ടവരുണ്ട്. അതിനുശേഷം കുട്ടിയെ കാണാനില്ല. കൃത്യം 7:39 ഇയാൾ ആ വണ്ടി സിറ്റിയിൽ കൂടി അമിത വേഗത്തിൽ ഓടിച്ചുകൊണ്ട് പോകുന്നതും കണ്ടവരുണ്ട്. അയ്യോ, അത് ചായപ്പൊടിയിൽ ഓടിയാൻ പോയതാ. കൃത്യം 8:39 എനിക്ക് പരാതി കിട്ടിയത്. ഇവ രക്ഷപ്പെടാൻ നോക്കണ്ട, തമ്പാന് കീഴടങ്ങ്. കുട്ടിയെ തട്ടിയോ? ഇല്ല, എനിക്കൊന്നും അറിഞ്ഞൂടാ. ജീവ കൊയമ്പയെ കൊലവണ്ടി വെച്ച എന്താ? അയ്യോ, എന്തായിരുന്നു കിഡ്നാപ്പിംഗിന്റെ ഉദ്ദേശം? കിഡ്നാപ്പിംഗ് ഒന്നുമല്ല സാർ, സ്കൂളിൽ വെച്ച് മോൻ ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞ് കരഞ്ഞു. ഞങ്ങൾ ഒരുമിച്ചൊരു ഐസ്ക്രീം ഒക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു സിനിമ കാണണമെന്ന്. ഞങ്ങൾ ഒന്നിച്ചിതാ ഇവിടെ വന്നൊരു വീഡിയോ ഫിലിമും കണ്ടു. അതപ്പോ ഞാൻ കണ്ടില്ലല്ലോ. ആ, ഞങ്ങൾ വന്നപ്പോ പോലീസേട്ടൻ കുളിക്കായിരുന്നു. സിനിമ കണ്ടു കഴിഞ്ഞപ്പോ അവനങ്ങ് ഉറങ്ങിപ്പോയി, ഞാനും ഒന്ന് മയങ്ങി. വീട്ടിൽ പോണ കാര്യം അവനും മറന്നു, അവനിവിടെയുള്ള കാര്യം ഞാനും മറന്നു. അതാ ശരിക്കും സംഭവിച്ചത്. മിസ്റ്റർ ജീവൻ, വളരെ ലാഘവത്തോടെ നിങ്ങൾ പറഞ്ഞു തീർത്തു. ഇവനെ കിട്ടുന്നവരെ ഞങ്ങൾ അനുഭവിച്ച വേദന നിങ്ങൾക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല. സോറി സാർ, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്.
എന്ത് പ്രായച്ചിത്തം വേണമെങ്കിലും ഞാൻ ചെയ്യാം. മോന്റെ കൂടെ കഴിഞ്ഞ ഓരോ നിമിഷവും എന്താ പറയാ, ഞാനും അവനെ പോലൊരു ഒന്ന് ചോദിച്ചോട്ടെ, കുറച്ചു ദിവസം അവനോട് നിൽക്കട്ടെ, ഒരു കുറവും കൂടാതെ അവനെ പൊന്നു പോലെ ഞാൻ നോക്കിക്കോളാം. കണ്ടില്ലേ, ഇതായിരുന്നു ഇയാളുടെ ഉദ്ദേശം. കുഞ്ഞുങ്ങളോട് അത്രയ്ക്ക് സ്നേഹമാണെങ്കിലേ വല്ല അനാഥാലയത്തിൽ നിന്ന് ദത്തെടുക്കണം. ഇതിനെത്ര ചൂടാവേണ്ട കാര്യം എന്താ പങ്ങളെ, ഇവനെ കൂടാതെ വേറെ മൂന്നാലും വീട്ടിലില്ലേ, ഒരെണ്ണത്തിന് ഒരു ദിവസം കണ്ടില്ല എന്ന് വെച്ചാൽ ഉറക്കം വരില്ലേ, ഇത് വലിയ കൂത്തായി. അത് മനസ്സിലാവണെങ്കിലേ തന്തയ്ക്കും തള്ളയ്ക്കും ജനിക്കണം. മിസ്റ്റർ ജീവൻ, മൂന്നല്ല 300 എണ്ണം ഉണ്ടെങ്കിലും അച്ഛനമ്മമാർക്ക് മക്കളെല്ലാം വിലപ്പെട്ടതാ. തനിക്കൊരു കുഞ്ഞുണ്ടാവുമ്പോഴേ മനസ്സിലാവൂ, പണം കൊണ്ട് മാതൃത്വത്തിന് മാത്രം വില പറയാൻ പറ്റില്ല. എനിക്കറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക, വട്ടാണോ കാലയിലെ ഒരു കേസ് കിടച്ച് മതിയായി പോച്ചെ? എന്ത് വിവരക്കേടാ നീ അവരോട് പറഞ്ഞത്? പിച്ച തെണ്ടിയാലും കൈ നിറയെ പണം കിട്ടിയാലും ഏതെങ്കിലും ഒരു അമ്മ അവരുടെ സ്വന്തം കുഞ്ഞിന് കൊടുക്കൂ? ഇത് രണ്ടും അല്ലെങ്കിൽ പിന്നെന്തിനാ എന്നെ പ്രസവിച്ച സ്ത്രീ എന്നെ തെരുവിലേക്ക് വലിച്ചെറിഞ്ഞത്? കുഞ്ഞുങ്ങളോട് അത്രയ്ക്ക് സ്നേഹമാണെങ്കിലേ വല്ല അനാഥാലയത്തിനും ദത്തെടുക്കണം. മിസ്റ്റർ ജീവൻ, മൂന്നല്ല 300 എണ്ണം ഉണ്ടെങ്കിലും അച്ഛനമ്മമാർക്ക് മക്കളെല്ലാം വിലപ്പെട്ടതാണ്. തനിക്കൊരു കുഞ്ഞുണ്ടാവുമ്പോഴേ അത് മനസ്സിലാവൂ. ഊണ് കഴിക്കണ്ടേ? ഞാനൊരു കാര്യം തീരുമാനിച്ചു. എന്താ? ഇന്ന് കഴിക്കണ്ടെന്ന്? എനിക്കൊരു അവകാശി വേണം, എന്റെ പിൻഗാമി. എന്റെ ഈശോ മറിയ മൗസേപ്പേ, എടാ ശത്രു, എല്ലാം ഞാൻ കേട്ടേ. നീ ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ? അങ്ങനെ പ്രത്യേകിച്ച് ആരുമില്ല, തപ്പി കണ്ടുപിടിക്കണം. ആ കാര്യം ഞങ്ങൾക്ക് വിട്ട്. എന്തൊക്കെയാണ് നിന്റെ ഡിമാൻഡ്? രണ്ടേ രണ്ട് ഡിമാൻഡ്സ് ഉള്ളൂ. ഒന്ന് കക്ഷി ആണായിരിക്കണം, രണ്ട് തിരിച്ചറിവാത്ത പ്രായം, അതായത് 1.5 വയസ്സ്. നീ 1.5 വയസ്സായിട്ടുള്ള ആൺകുട്ടിയാണോ കല്യാണം കഴിക്കാൻ പോണേ? കല്യാണോ ആർക്ക്? പിന്നെ അവകാശി പിൻഗാമി എന്നൊക്കെ പറഞ്ഞത് പറഞ്ഞു, പക്ഷെ കല്യാണം കഴിക്കാൻ ഞാൻ പറഞ്ഞോ? ഞാൻ കരുതി നിനക്ക് നല്ല ബുദ്ധി ഉറിച്ചു എന്ന്. കല്യാണം കഴിക്കാതെ പിന്നെ എങ്ങനെ പിൻഗാമി ഉണ്ടാവുക? ഉണ്ടാവും. ആരും അവകാശപ്പെടാനില്ലാത്ത, ആരും ചോദിച്ചു വരാത്ത, ജീവന്റേത് മാത്രമായൊരു കുഞ്ഞ്. അവൻ എന്റേതായിരിക്കണം, എന്റേത് മാത്രം. എന്റെ സ്നേഹവും സ്വത്തും എനിക്കുള്ളതല്ല അവനായിരിക്കും. അങ്ങനെ ഒരു കുഞ്ഞിനെ എവിടുന്ന് കിട്ടാനാ? കിട്ടും, ഏതെങ്കിലും ഒരു ഓർഫനേജിൽ നിന്ന്. എന്നെ പോലെ വലിച്ചെറിയപ്പെട്ടൊരു ജന്മം എനിക്ക് വേണ്ടി ഏതെങ്കിലും ഒരു അനാഥാലയത്തിൽ ജീവിക്കുന്നുണ്ടാവും. ഐ വാണ്ട് ഹിം, ഐ നീഡ് ഹിം, ആൻഡ് ഹി വിൽ ബി മൈ ജൂനിയർ. ഒരു ബാസ്റ്റഡിന് മറ്റൊരു ബാസ്റ്റഡേ ചേരും, അതേ ചേരാവും. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ശരിയല്ല എന്ന് പറഞ്ഞാൽ നീ സമ്മതിക്കില്ലല്ലോ. അപ്പൊ പിന്നെ ഒക്കെ ശരിയെന്ന് പറയാം. എന്നാലും ഇങ്ങനൊരു കുട്ടി വേണ്ട. ജീവന്റെ തീരുമാനത്തിന് മാറ്റമില്ല. എല്ലാവർക്കും എല്ലാ സൗഭാഗ്യങ്ങളും ഒരുമിച്ച് ദൈവം കൊടുക്കാറില്ല ജീവൻ. മനുഷ്യൻ എപ്പോഴും ഇല്ലാത്തതിനെ കുറിച്ച് വ്യാകുലപ്പെടുന്നു, ഉള്ളതിൽ തൃപ്തിപ്പെടാനും സന്തോഷിക്കാനും അവൻ മറന്നുപോകുന്നു. ജന്മം തന്നവരോട് നിന്റെ മനസ്സിലുള്ള ദേഷ്യവും വെറുപ്പും കഴുകിക്കളയണം. ഒരു ക്രൂരതയും കർത്താവ് നിന്നോട് കാണിച്ചിട്ടില്ല. അതുകൊണ്ട് അനാഥനെന്ന ചിന്ത ആദ്യം ഒഴിവാക്കുക. എനിക്ക് വയ്യ, നീ പോയി നോക്കൂ. അയ്യോ കർത്താവേ! എന്താ? ഏതൊരു സാധനം മിസൈൽ പോലെ എന്റെ ഉമ്മി കൂടെ പാഞ്ഞു പോയി. മിസൈല? ദത്തെടുക്കാൻ വന്ന സ്ഥലം കൊള്ളാം. ഇവിടെ മുഴുവൻ തീവ്രവാദികളുടെ കുഞ്ഞുങ്ങളാണെന്ന് തോന്നുന്നത്. ശരിയാ, യവന്മാരൊക്കെ വളർന്നാണ് അവസാനം അലവലാതി കുക്കുകളായിട്ട് മാറുന്നത്. ദേ, അവനെ കണ്ടിട്ട് ഡോൺ ബോസ്കോ പുണ്യാളിനെ പോലെ ഉണ്ട്, പാവം. ശരിയാ, ഇവൻ ആള് ബുദ്ധിമാനാ, കണ്ടാൽ അറിയാം. മോനെ ഇങ്ങോട്ട് വന്നേ, അങ്കിള് ചോദിക്കട്ടെ. നീ പറഞ്ഞത് ശരിയാ, അവൻ നല്ല ബുദ്ധിമാനാ. നിന്നെ അവന് പെട്ടെന്ന് മനസ്സിലായി. ഇതാ പറഞ്ഞത് പിള്ള മനസ്സിൽ കള്ളമില്ല എന്ന്. കൊച്ചുമിടുക്ക, നിന്നെ പോലെ തന്നെ ആരോ വലിച്ചെറിഞ്ഞ ഒരു കുഞ്ഞിന് ഒരു നല്ല ജീവിതം കൊടുക്കാനുള്ള മഹാമനസ്കതയാണ് കർത്താവ് നിനക്ക് തോന്നിച്ചിരിക്കുന്നത്. ജീവ, മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞു ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ ദേ ഇതിനെ നമുക്ക് എടുക്കാം. എങ്ങനെയുണ്ട് സാധനം? എങ്ങനെയുണ്ട്? പിന്നെ അന്യായമായിട്ടുള്ള വില ഒന്നും അച്ഛൻ പറയരുത്. അച്ഛനും ഞങ്ങൾക്ക് നഷ്ടമില്ലാത്തൊരു റേറ്റ്. മനസ്സിലായില്ല? അയ്യോ അച്ഛന്റെ ഒരു കാര്യം, ദേ ഇതിന് ഞങ്ങൾ ഉറപ്പിച്ചു. ഒരു അഞ്ചിനും മുറിയോ ഓലച്ചേട്ടാ?
നീ ഇതിൽ ഇടപെടേണ്ട, കച്ചവടം ഞങ്ങൾ ഉറപ്പിച്ചോളാം. ഏത് സാധനം ആയാലും കണ്ണും കൂട്ടി വില പറയുന്ന സ്വഭാവമാണ് നിന്റേത്. 22 കിലോ വെച്ചോളൂ എന്റെ കുഞ്ഞിനെ താഴെ. അയ്യോ, ഇത് അച്ഛന്റെ കുട്ടിയാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ഞാൻ വിചാരിച്ചതല്ല അനാഥ കുട്ടിയാണെന്ന്. താഴെ നിർത്താൻ. Get out. All of you, get out. Yambu. ഊക്കി നോക്കി വില പറയാൻ ഇറച്ചിക്കടയാണെന്ന് കരുതിയോ നീയൊക്കെ? ഞാൻ അപ്പോഴേ പറഞ്ഞത് അച്ഛനൊരു ചൂടനാണ്, വളരെ സൂക്ഷിച്ച് ഇടപെടണം. ഒന്നിറങ്ങി പോകുന്നുണ്ട് രണ്ടും. സഹായിച്ചൊക്കെ മതി. സോറി ഫാദർ, അവരറിവില്ലായ്മ കൊണ്ട് അങ്ങനെ. അവരുടെ അറിവില്ലായ്മ കൊണ്ട് വേദനിച്ചത് ഈ കുഞ്ഞു മനസ്സാണ്. ഈ ഓർഫനേജിന്റെ മുന്നിൽ ഒരു ബോർഡ് പോലും ഞാൻ വയ്ക്കാത്തത് മതിൽക്കെട്ടിനപ്പുറത്ത് നിന്നുകൊണ്ട് ആളുകൾ സഹതാപത്തോടെയും പുച്ഛത്തോടെയും എന്റെ കുഞ്ഞുങ്ങളെ നോക്കരുതെന്ന് കരുതിയാണ്. പണത്തിന് വിൽക്കാൻ കോഴിക്കുഞ്ഞുങ്ങളെയും പന്നിക്കുഞ്ഞുങ്ങളെയും അല്ല ഞാനിവിടെ വളർത്തുന്നത്. ഈ മുത്തുകളെ സ്നേഹിക്കുന്ന ഹൃദയവും അവരെ കുതിക്കുന്ന മനസ്സും, അങ്ങനെയുള്ളവരിലാണ് ഇവരുടെ ഭാവി ഞാൻ കാണുന്നത്. പോയി കളിച്ചോളൂ. പ്രായത്തിനനുസരിച്ചുള്ള ശരീരം മാത്രമേ ഉള്ളൂ, രണ്ടിന്റെയും മനസ്സ് ഇപ്പോഴും കുഞ്ഞുങ്ങളെ പോലെ. അച്ഛൻ അവരോട് ക്ഷമിക്കണം. ഞങ്ങളോട് പൊറുക്കണം അച്ഛോ. ചെയ്തത് തെറ്റാണെന്ന് ബോധ്യമായ രണ്ടുപേർക്കും ഞാന് ഒരു സമ്മാനം തരുന്നുണ്ട്. ഞാൻ അടുത്തു. അല്ല, ഇതാര് കുട്ടൂസോ? നീ ഇതുവരെ എവിടെയായിരുന്നു? അച്ഛോ, കുട്ടൂസ് ആകെ ബഹള. ഇവിടുത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടിയായ ഇവൻ. 3 മാസം പ്രായമുള്ളപ്പോഴാണ് ഇവനെ എനിക്ക് കിട്ടിയത്. അച്ചു, ഞാൻ ഇവനെ എടുത്തോട്ടെ? അവനെന്താ? സിസ്റ്റർ, കുട്ടിയെ കൊണ്ടുപോകൂ. അച്ഛോ, ഇവനെ ഞാൻ കൊണ്ടുപോകട്ടെ? ഇവനെ മതി എനിക്ക്. ആയിക്കോട്ടെ, പക്ഷേ നിങ്ങൾ രണ്ടുപേരും കൂടിയാണ് വരേണ്ടി. ഞാൻ അപ്പോഴേ പറഞ്ഞതാ പൗലോസ് ഏട്ടൻ വരണ്ട, അത് ഫാദറിന് ഇഷ്ടാവില്ലെന്ന്. സോറി ഫാദർ. ഞാൻ ഉദ്ദേശിച്ചത് അതല്ല. വിവാഹം കഴിഞ്ഞ് കുറഞ്ഞത് 3 വർഷം കഴിഞ്ഞ ദമ്പതികൾക്കാണ് ദത്തെടുക്കാനുള്ള അവകാശം. അത് മാത്രമല്ല, ഇനി ഒരിക്കലും പ്രസവിക്കാൻ സാധ്യതയില്ലെന്ന് ഭാര്യയെ ചികിത്സിച്ച ഗൈനക്കോളജിസ്റ്റിന്റെ സാക്ഷിപത്രവും വേണം. കുറച്ച് ഫോർമാലിറ്റീസ് വേറെ ഉണ്ട്. ആ, എവിടെയാ നിങ്ങളുടെ ഭാര്യ? എനിക്ക് ജീവന്റെ ഭാര്യ ബാംഗ്ലൂരില്ല. അവിടെ എന്ത് ചെയ്യുന്നു? മെഡിക്കൽ കോളേജില്. എന്താ അസുഖം? അസുഖമല്ല, പഠിച്ചോണ്ടിരിക്കാം. LLB. മെഡിക്കൽ കോളേജ് LLB? MBBS എന്ന് പറഞ്ഞത് LLB ആയി പോയതല്ലേ? ലേശം കുഴപ്പമുണ്ട്. നിങ്ങളിൽ ആർക്കാ കുഴപ്പം? എനിക്ക് കുഴപ്പമൊന്നുമില്ല, പൗലോസ് ഏട്ടന് ലേശം കുഴപ്പമുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അല്ല മിസ്റ്റർ ജീവൻ, മെഡിക്കൽ ഡയഗ്നോസിസിൽ നിങ്ങളിൽ ആരുടെ കുഴപ്പം കൊണ്ടാണ് കുട്ടികൾ ഉണ്ടാകാത്തത്? അയ്യോ അച്ഛൻ, ജീവന്റെ ഭാര്യയ്ക്കാണ് കുഴപ്പം, ജീവന് കുഴപ്പമൊന്നുമില്ല അല്ലേ? ഞാൻ ചോദ്യങ്ങൾ ചോദിക്കുന്ന ജീവനോടും ഉത്തരം പറയുന്ന ഇയാളും. എന്താ ഭാര്യയുടെ പേര്? മാരുതിയല്ല, മാധുരി. ഞങ്ങൾ മധു എന്ന് വിളിക്കും. ഞങ്ങളോ? ഞങ്ങളെന്ന് പറഞ്ഞാൽ ജീവൻ. ജീവൻ ഒരു ദിവസം ഭാര്യയും കൂട്ടി വരും. ദത്തെടുക്കുന്ന കുഞ്ഞിനെ മകനായി അംഗീകരിക്കേണ്ടത് അവരാണല്ലോ. ഓക്കെ ജീവൻ, എനിക്ക് പ്രേരണ സമയമായി. ഫാദർ, ഞാനവൻ ഇപ്പൊ കൊണ്ടുപോകട്ടെ, ഭാര്യയെ മറ്റൊരു ദിവസം കൊണ്ടുവന്നാ പോരെ? ജീവൻ, കാര്യം ഞാനൊരു കത്തനാരാ, പക്ഷേ ഫാദർ വെറ്റിലക്കാരൻ ഒരിക്കലൊരു കാര്യം പറഞ്ഞാൽ പിന്നെ അതിന് മാറ്റമില്ല. മനസ്സിലായല്ലോ? സോറി ഫാദർ. ഭാര്യയുടെ പേരെന്താന്ന് പറഞ്ഞത്? മാധുരി. എന്താ മാറ്റണം? എവിടെ LLB പഠിക്കുന്ന ഭാര്യ? ബാംഗ്ലൂർ നിന്റെ അമ്മായിയമ്മ ഉണ്ടോടാ പുല്ലെ? സൂത്രത്തിലൊരു അച്ഛനാവണമെങ്കിൽ ഇങ്ങനെ കുറെ തട്ടിപ്പും തുണയൊക്കെ വേണ്ടിവരും. ജീവ, ഇവനെ നമുക്ക് പിന്നെ പൊരിച്ചെടുക്കാം.
നിങ്ങളെയൊക്കെ കൊണ്ട് ഇറങ്ങി തിരിച്ചപ്പോഴേ ഞാൻ കരുതിയതാ ഇത് ഇങ്ങനെ തന്നെ ചളാവുന്നു. ഓ, ഇയാൾ ഒറ്റയ്ക്ക് പോയിരുന്നെങ്കിൽ കാണാമായിരുന്നു, ഡയഫ്രം കളഞ്ഞ അണ്ണാലെ പോലെ തിരിച്ചു വരുന്നത്. നീ എവിടേക്കയ്യോ ഓടണേ? ഒരു ചവിട്ട് കൊണ്ട ചത്തു പോവോ? വിവരമില്ലാത്തവനാണെങ്കിലും ഇവൻ പറയുന്നതിൽ കാര്യമുണ്ട് ജീവ. നമുക്കിപ്പോ ഒരു പെണ്ണല്ലേ വേണ്ടു. ഞാനൊരു ഐഡിയ പറയാം. നീ ഒരു പെണ്ണ് കിട്ടുന്നു, നേരെ കത്തനാരെ അടുക്ക ചെല്ലുന്നു, ഇതാണ് ഫാദർ എന്റെ ഭാര്യ എന്ന് പറയുന്നു, കുട്ടിയെയും കൊണ്ടുപോരുന്നു. വെരി സിമ്പിൾ. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? പൗലോസ് ചേട്ടാന്ന് വിളിച്ച വായ് കൊണ്ട് എന്നെ പൗലോസ് ഒന്ന് വിളിപ്പിക്കരുത്. കറക്റ്റ്. ഞാൻ അപ്പോഴേ പറഞ്ഞതാ നിന്റെ ഐഡിയ നടക്കില്ല എന്ന്. എന്റെ ഐഡിയ? അതെ. ഞാൻ എന്നെ ഉറക്കി കിടത്തിട്ട് അവള് വേലിയാടി ഇങ്ങോട്ട് പോന്നിട്ടുണ്ടാവും. കാശ് കൊടുത്തിട്ടായാലും ശരി, എനിക്ക് എവിടെന്തെങ്കിലും ഒരു പെണ്ണിനെ വേണം. ഇത്ര പെട്ടെന്ന് ഒരു പെണ്ണിനെ തപ്പിക്കൊണ്ടുവരണമെന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ പോവും? നിനക്ക് ഇതല്ലാതെ ഇവിടെ വേറെന്താ പണി? പറഞ്ഞ പോലെ ചെയ്താ. രണ്ടു ദിവസം സമയം ഞാൻ തരും, അതിനുള്ളിൽ ഏതെങ്കിലും ഒരു പെണ്ണിനെ എനിക്ക് കിട്ടിയേ പറ്റൂ. അയ്യേ കാമപ്രാന്തൻ, നിനക്ക് കാര്യം നടന്നാ പോരെ. മണി മണിയായിട്ടുള്ള പെണ്ണിനെ ഞാൻ കൊണ്ടുതരും. മാമത്തണ്ടി ജീവ, നമുക്ക് പറ്റിയ ഒരു പെണ്ണ് നമ്മുടെ കൺമുമ്പിൽ തന്നെയുണ്ട്. ആര്? നല്ല ലക്ഷണമൊത്ത പെണ്ണാവള്, നമ്മുടെ കർത്താവിന്റെ ഭാര്യ തിലോത്തമ. ഇതൊരു തലവേദന ആയല്ലോ. എന്നാ ആർക്ക് സസ്പെൻഷൻ? ആ ഡിസ്മിസ്. എന്നാ അന്ത മാതിരി ഒരു കേൾവി, ഞാൻ പോലപ്പോ പടുകൊണ്ടിക്കുകയും ചേർന്നു. കാരണം ആശയാ മൂഞ്ചിയെ പാര്. എടോ, ബോട്ട് ക്ലബിന്റെ അടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ പൂവാലമാരുടെ ശല്യം. അപ്പടി ഞാൻ പോട്ടു. ഇതൊക്കെ ലേഡി കോൺസ്റ്റബിൾ അഭിരാമിയെ കൂപ്പിട്. മുള്ള മുള്ളാളതാ എടുക്കവൻ. ഊട്ടിയില് പെണ്ണുങ്ങൾക്ക് ഇത്ര ദാരിദ്ര്യം, ഇതില് ജീവനെ പറ്റിയ ഒരു ഫിഗറും കാണുന്നില്ലല്ലോ. പശുവാണ് സഗുനം, കൊള്ളാം. എന്താ പേര്? ശ്യാമള. മലയാളി തന്നെ. ഞാൻ ശത്രുഘ്നൻ. പഠിക്കാണോ? അല്ല, പഠിപ്പിക്കുക. എവള് ജീവന് നല്ല ചേർച്ചയായിരിക്കും. ജീവ, ഞാൻ നിനക്ക് വേണ്ടി അല്പം തറയാവാൻ പോവാ. എന്തേ? ഏയ്, ഒന്നുമില്ല, വരൂ, നമുക്ക് അല്പം മാറി ഇന്ന് സംസാരിക്കാം. ഇവിടെ ആവുമ്പോ എന്തിനാ പേടിക്കുന്നത്? പറഞ്ഞോളൂ. പേടി ഉണ്ടായിട്ടല്ല, ആവശ്യക്കാരൻ ഞാനല്ല, എന്റെ ഒരു ഫ്രണ്ടാ. അത് ശരി, അപ്പൊ ബ്രോക്കർ ആണല്ലേ. ജീവ, നീ എന്നെ ഒരു ബ്രോക്കർ ആക്കി അല്ലേ? എന്നാലും കുഴപ്പമില്ല, കാര്യം നടന്നാ മതി. അല്ല, നമുക്ക് പോവാം. എന്തിനാ വിസിൽ അടിക്കുന്നത്? ടീച്ചർ ആണെന്ന് പറഞ്ഞിട്ട്? കണ്ടക്ടർ അല്ലേ? പ്രൈവറ്റോ പബ്ലിക്കോ? അല്ലടാ, റിപ്പബ്ലിക്കാണ്. ലേഡി കോൺസ്റ്റബിളിന്റെ കമൽ അടിക്കുന്നോടാ. പോകുമ്പോ എന്തൊരു സ്മാർട്ട് ആയിരുന്നു. എന്താടാ വിളിക്കുന്നത്? നിനക്ക് വേണ്ടി ഞാൻ ഇതൊക്കെ ചെയ്തത്. ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന പെണ്ണുങ്ങളെ പഞ്ചാരടിച്ചിട്ട് അല്ലടാ സുഹൃത്തിനെ സഹായിക്കുന്നത്. കേട്ടല്ലോ ജീവ, ഈ പൗലോസ് ചേട്ടനൊരു ചാൻസ് ഇതാ. നിന്റെ എല്ലാ പ്രശ്നങ്ങളും ഈ പൗലോസ് ചേട്ടൻ തീർത്തുതരാം. ശ്വാസം വിട്. ജീൻസ് എന്റെയാണ്. ബനിയനെങ്ങാനും കീറിയ കൂടി ഗ്ലാസ് പൊട്ടാതെ ഞാൻ നോക്കിക്കോളാം. സ്വന്തം തന്നെ. എന്ത് ഷഡ്ഡി വേദന ഇപ്പോഴുണ്ടാ? ഒരുപാട് ചിരിക്കണ്ട, എന്റെയാ. തമിഴ് മക്കൾ ഗവനത്തിക്ക്, മെന്റൽ ഹോസ്പിറ്റലിൽ ഇരുന്ന് ഒരു പെൺ മനനോയാളി തപ്പിച്ചു വിട്ട മലയാളികളുടെ ശ്രദ്ധയ്ക്ക്, കാന്താശുപത്രിയിൽ നിന്നും മനോരോഗിയായ ഒരു സ്ത്രീ പുറത്തു ചാടിയിരിക്കുന്നു. അസാധാരണമാംവിധം അക്രമാസക്തയാണ് ഇവർ. അതുകൊണ്ട് ജനങ്ങളെല്ലാവരും ജാഗ്രതയോടിരിക്കണം. വാൾ, പേനാക്കത്തി, ബ്ലേഡ്, കുപ്പിച്ചെല്ല് തുടങ്ങിയ മാരകായുധങ്ങൾ കണ്ടാൽ ഇവൾ. ഹലോ. ഹലോ, ചേട്ടാ, ഈ സൂയിസൈഡ് പോയിന്റിലേക്കുള്ള വഴി ഏതാ? കുട്ടിക്ക് അവിടെ ആരാ ഉള്ളത്? എനിക്ക് കൂട്ടുകാരായിട്ട് അവിടെ ഒരുപാട് ആത്മാക്കളുണ്ട്. അപ്പൊ കുട്ടി ആത്മഹത്യ ചെയ്യാൻ പോവാ? അതെ. ജീവ, ഈ ചാരങ്കാട്ട് പൗലോസ് ശത്രുവിനെ പോലെ വെറും കുണാപ്പനല്ല എന്ന് ഇന്ന് നിനക്ക് മനസ്സിലാക്കി. എന്നീ ഷോയെ പറഞ്ഞതൊക്കെ നല്ല ഓർമ്മയുണ്ടല്ലോ. പിന്നെ ഒരു കാര്യം, ഇവിടെ ഒരു ഭ്രാന്തനുണ്ട്, അവൻ വല്ല വിഡ്ഢിത്വം എഴുന്നള്ളിച്ച ഒന്നും തോന്നരുത്. എനിക്ക് ഭ്രാന്തന്മാരെ വലിയ ഇഷ്ടമായിട്ടാ. വേദനയൊക്കെ മാറിയോ?
ഹലോ, ഇവിടുത്തെ കുക്ക. ഗുഡ് മോർണിംഗ്. എങ്ങനെയുണ്ട് ശത്രു? അയ്യോ, ഞാൻ നിങ്ങളെ ശത്രുവല്ല, മിത്രമാണ്. ചേട്ടാ, ഇതാണോ എന്റെ ഭർത്താവ്? അതെ. നിങ്ങളുടെ ഭാര്യയാവാൻ എനിക്ക് സമ്മതമാണ്. എന്താ പേര്? മിസ് നീലി. എല്ലാ കാര്യവും ഞാൻ പറഞ്ഞു. നീലി സന്തോഷത്തോടു കൂടി സമ്മതിച്ചു. ഈ ഉപകാരം ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. വേദന കുറവുണ്ടോ? എന്നെ ഒരിക്കൽ പരിചയപ്പെട്ടാൽ പിന്നെ ആരും എന്നെ മറക്കില്ല. നാടക നടിയ, കലാനിലയത്തിൽ ഉണ്ണിയാർച്ചയായിട്ട് അഭിനയിച്ചിട്ടുള്ള നീലി, കാണട്ടെ, കാണട്ടെ. അയ്യോ, ഞാൻ നീലിയല്ലേ, നീലകണ്ഠൻ, മംഗലശ്ശേരി നീലകണ്ഠൻ. കൊണ്ടും കൊടുത്തും കയ്യറപ്പ് തീർന്ന മംഗലശ്ശേരി നീലകണ്ഠൻ. അസുരന്റെ വീര്യവും ദേവന്റെ പുണ്യവും ഒത്തുചേർന്ന ജന്മം. എന്നോടാ കളി? ബാബാവിനെയും കണ്ടില്ലേ, ഇവിടെ നീലി കലക്കും. എന്താടോ വാര്യരേ, ഞാൻ ഇങ്ങനായത്? ഞാൻ വാര്യരല്ല പൗലോസ, നീ എന്താ ഇങ്ങനെയായെന്ന് എനിക്കറിയില്ല. ശേഖരൻ, മുണ്ടക്കൽ ശേഖരൻ, എന്നും മംഗലശ്ശേരി നീലകണ്ഠന്റെ അധപ്പതനം സ്വപ്നം കണ്ട് കഴിയുന്നവൻ. വിടില്ല ഞാൻ. എന്നെ പോലെ എഫിഷ്യന്റ് ആയ ഇൻസ്പെക്ടർമാരുടെ ഒരു ഗതികേട്. മേലിൽ നില ഉദ്ദണ്ഡന്മാർക്ക് ഓർഡറിട്ടാ മതിയല്ലോ. ചത്താലും പ്രാന്താശുപത്രി പുറത്തിയാടിയാലും ജോലി ഞങ്ങളെ പോലുള്ളവന്മാർക്ക്. ആ പ്രാന്തി തമ്പാനൂർ തമ്പാ പൊക്കും പൊക്കി ആദ്യം ചെയ്യാൻ പോകുന്നതാണ് നിങ്ങൾക്കറിയോ? അവളുടെ തലമുടി ഷേവ് ചെയ്ത് ആ മുട്ടത്തലയില് കടുകെണ്ണ തടവി ചുണ്ണാമ്പ് കൊണ്ട് പുള്ളി തൊടു, എന്നിട്ട് കഴുത പുറത്ത് കയറ്റി നഗര പ്രദക്ഷിണം ചെയ്യും. രക്ഷപ്പെട്ട്. ഇന്നത്തോടു കൂടി നിർത്തിക്കൊള്ള രണ്ടിന്റെയും പെണ്ണന്വേഷണം. ഇനി പെണ്ണെന്ന് പറഞ്ഞ് ഇറങ്ങി രണ്ടിനെ കൊന്നുകളെ ഞാൻ. ഈ കിളവൻ അണിഞ്ഞൊരുങ്ങി പോകുമ്പോഴേ അറിയാമായിരുന്നു സംഗതി കൊളവാകുന്നു. അവൾക്ക് ഭ്രാന്തായി പോയതിന് ഞാൻ എന്ത് ചെയ്യാനാ? ജീവ, എനിക്കൊരു ഐഡിയ തോന്നുന്നു. വേണ്ട, ഇതുവരെ തന്ന ഐഡിയ ഒക്കെ മതി. ഞാനൊന്ന് തീരുമാനിച്ചു, എനിക്ക് ഭാര്യയില്ല, ഒരു പുല്ലും ഇല്ല എന്ന് ഞാൻ അച്ഛനോട് തുറന്നു പറയാൻ പോവാ. ജീവ, എടുത്തിയാട്ടം കാണിക്കരുത്, അത് അപകടമാണ്. എനിക്കൊരു പ്ലാൻ തോന്നുന്നുണ്ട്. നമുക്ക് പത്രത്തിൽ ഒരു പരസ്യം കൊടുത്താലോ, വധുവിന് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ്. എന്നിട്ട് അവൾ ആര് കെട്ടൂടാ? നിന്റെ തന്ത കെട്ടൂടാ? തന്തയ്ക്ക് പറഞ്ഞല്ലോ. ജീവ, ഒരേ ഒരു ചാൻസ് കൂടി താ. എന്തിന്? എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. ജീവ, ഒരു ചാൻസ്. ജീവ, ഞാൻ പറയുന്നു. അച്ഛനുണ്ടോ? ഗാർഡനിലുണ്ട്. മോനെ, നിങ്ങൾ എന്തായി കാണിക്കുന്നത്? ആരാ നിങ്ങള്?
ഞങ്ങൾ ഇവനെ അഡോപ്റ്റ് ചെയ്യാൻ വന്നു. എങ്ങനെ 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 ഒന്നുകൂടി പറഞ്ഞേ. ഏ എന്റെ മോനെ ഒരു മാതിരി മിസ്റ്റർ മര്യാദകൾ കാണിക്കരുത്. എന്താ ഇവിടെ ജീവൻ? എന്താ ഇവിടെ പ്രശ്നം? അച്ചു ദേ ഒരുമാരി അച്ഛന്മാരുടെ സ്വഭാവം എന്നോട് കാണിക്കരുത്. എന്താ ജീവൻ? എപ്പോ വന്നു? ഞാനിപ്പോ വന്നുകൊണ്ട് അച്ഛന്റെ കളി പൊളിഞ്ഞു. എന്റെ കളിയോ? എന്ത് കളി? ഇയാൾ ആരാ? ഞാൻ ഇവന്റെ തന്ത. What do you want, man? You... എന്ത് കൂത്താ താനീ കാണിക്കുന്നത്? അച്ഛോ ഇവൻ എനിക്ക് വേണോന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലേ, അച്ഛൻ സമ്മതിച്ചത്. എന്നിട്ട് ഈ കാണിക്കുന്ന എന്താ? അന്ന് ഞാൻ വേറൊരു കാര്യം കൂടി പറഞ്ഞു. ഈ ഓർഫനേജിൽ ചില ബയലോസും ഫോർമാലിറ്റീസും ഉണ്ടെന്ന് അത് താൻ മറന്നു. നിങ്ങൾ അല്പസമയം ഓഫീസിൽ നിന്ന് സിസ്റ്റർ കുഞ്ഞിനെ അതുകൊണ്ടു വാ. ജീവൻ വന്നേ. അവർ അമേരിക്കയിൽ സെറ്റിൽഡാണ്, കുട്ടികളില്ല. അവനെ അവർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തു. എല്ലാ ഫോർമാലിറ്റീസും ഓക്കെയാണ്. മാത്രമല്ല ജില്ലാ കളക്ടറുടെ ശുപാർശയുണ്ട്. നിയമം നോക്കിയാൽ അവരിന്ന് ഈ നിമിഷം ആവശ്യപ്പെട്ടാൽ അവനെ അവർക്ക് കൊടുക്കേണ്ടി വരും. ഞാനത് ചെയ്യാത്തത് തന്നോട് എനിക്ക് തോന്നിയ അടുപ്പം കൊണ്ടാണ്. ഇനി ഒരു 24 മണിക്കൂർ കൂടിയേ എനിക്ക് അവനെ ഹോൾഡ് ചെയ്യാൻ കഴിയും. ബാംഗ്ലൂരിൽ തന്റെ ഭാര്യ വന്നില്ലേ? അത് പിന്നെ അച്ചു ഞാനൊരു കാര്യം പറഞ്ഞ അച്ഛൻ എന്നോട് തോന്നിയ അടുപ്പം കുറയരുത്. എനിക്ക് ഭാര്യ. ഏത് മധു? ഭാര്യ വരാൻ ലേറ്റായ ദേഷ്യ. വേറെ ഏത് മധു? നിന്റെ ഭാര്യ മാധുരി മധു. നീ വീട്ടിൽ നിന്നും പുറപ്പെട്ട ഉടൻ വന്നു. ബാംഗ്ലൂർ ഫ്ലൈറ്റ് ലേറ്റ് ആയിരുന്നു. ശത്രു നീ വരുന്ന നുണ പറയരുത്. നുണയല്ല, സത്യമായിട്ടും വന്നു. പെണ്ണിനെ കിട്ടിയോ? കിട്ടി എന്ന് പറഞ്ഞാൽ അതൊരു കള്ളമായിരിക്കും. കിട്ടിയില്ല. ഉപയോഗമില്ലാത്ത സാധനങ്ങളൊന്നും സൂക്ഷിച്ചു വെക്കരുതെന്ന് പഴമക്കാർ പറയുന്നത് ശരിയാ. അതിന് ഉപയോഗമില്ലാത്തൊന്നും നമ്മൾ സൂക്ഷിക്കുന്നില്ലല്ലോ. ഉണ്ടല്ലോ. ജീവോ നീ എന്തായി കാണിക്കുന്നേ? മിണ്ടി പോരുത്. വീണ്ടും നുണ പറഞ്ഞ് നീ എന്നെ വിട്ടിയാക്കിയായിരുന്നല്ലോടാ. നീ അച്ഛനോട് സത്യം പറഞ്ഞ ഒരിക്കലും നിനക്ക് ആ കുട്ടിയെ കിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഒരു നുണ കൂടി പറഞ്ഞത്. 5-8 കൊല്ലം മുമ്പ് ഇതേപോലൊരു സ്ഥലത്ത് കാലിയായ പോക്കറ്റും ഒഴിഞ്ഞ വയറുമായി നടുറോട്ടിൽ പകച്ചു നിന്നിരുന്ന് നിന്നെ കൂട്ടിക്കൊണ്ടുപോയി ഒരു കൂടപ്പുറപ്പിനെ പോലെ കൊണ്ടുകിടന്ന് എന്നെ കുരങ്ങ് എളുപ്പിച്ചു വേണം നിനക്ക് സഹായിക്കാൻ. അല്ലടാ എനിക്ക് തന്നെ കാണണ്ട. വയ്ക്കോ. ശരിയാ, തെരുവിൽ കിടന്ന് എന്നെ ഇത്രയൊക്കെ ആക്കിയത് നീയാ. തിരിച്ച് അതേ തെരുവിലേക്ക് വലിച്ചെറിയാനുള്ള അവകാശം നിനക്കുണ്ട്. ഞാൻ പറഞ്ഞ നീ പോകൂടാ. എന്നെ വിട്ട് നിനക്ക് പോകാൻ പറ്റുമോ? സോറിടാ, ഞാൻ ആകെ അപ്സെറ്റായി പോയി. അച്ഛൻ പറഞ്ഞ നീ കേട്ടില്ലേ, 24 മണിക്കൂർ. അതിനുള്ളിൽ എന്ത് അത്ഭുതം സംഭവിക്കാം. അവനെ നമുക്ക് കിട്ടാൻ പോകുന്നില്ല. തീർച്ച. നീ സമാധാനമായിരിക്കും, കുഞ്ഞിനെ നമുക്ക് തന്നെ കിട്ടും. ഈശ്വരൻ എന്തെങ്കിലും വഴി കാണിച്ചു തരും. ഐ ഹാവ് നോ ഹോപ്പ്. ആരാ ഈ രാത്രി നേരത്ത്? ഓണടിയല്ലേ ഞാൻ കേട്ടത്? അത് ഞാനയുടെ ചിഹ്നമിളിയാവോ? വേണ്ട. എന്താ
അവിടെ ഒരു ഇവിടെ ഇങ്ങനെ ആരും കാണുന്നില്ലല്ലോ. ഒരു പ്രേതം ഞാൻ കണ്ടതാ, മുടി ഇങ്ങനെ അയച്ചിട്ട്. പ്രേതം എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട, വെറുതെ പാതിരാത്രി മനുഷ്യനെ മെനക്കെടുത്താൻ പോയി വല്ല കുരിശി മരിച്ചു കിടന്ന് ഉറങ്ങണോ മാപ്പിളെ? എന്താണോ വെള്ളിയാഴ്ച എന്നാ ഇവിടെ പണ്ട് താമസിച്ചിരുന്ന മാഗി മദാമയുടെ പ്രേത ചത്തിട്ട് 10-20 കൊല്ലായിട്ടും തള്ളയുടെ ചോരപ്പൊതി മാറിയില്ല. ഇയാ തോക്കിലുണ്ടിണ്ടാ. എനിക്ക് ആത്മഹത്യ ചെയ്യാനാ. നീ ഇവനും മരിച്ചിട്ട് പിന്നെ ഞാൻ എന്തിനാ ഒറ്റയ്ക്ക് ജീവിച്ചിരിക്കണേ? ആരടി നീ? ചോദിച്ചേട്ടല്ലേ ആരാന്ന്? നോക്കി നിക്കാതെ മദാമയെ വേണ്ടി വെക്ക് ജീവാ. മദാമ മണ്ണാൻ കട്ട അല്ലേ? സത്യം പറഞ്ഞോണം. എന്തിനാണ് ഇതിനകത്ത് കയറിയത് പറയടേ. ഒന്നുകളഞ്ഞ നിന്ന് മോങ്ങാതെ പറയടേ. ആരാ നീ? എങ്ങനെയാ വണ്ടിക്കകത്ത് വന്നു? എന്റെ പേര് ഹേമ. ഞാൻ മൈസൂർക്ക് പോകാൻ സ്റ്റാൻഡിൽ വന്ന് ഇറങ്ങിയതാ. അവിടെ വന്നപ്പോഴാ അറിഞ്ഞത് ലാസ്റ്റ് ബസ്സും പോയിന്ന്. കാലത്തുള്ള ഫസ്റ്റ് ബസ് ഇനി മൈസൂർക്കുള്ളൂ അറിഞ്ഞപ്പോ ഞാൻ ആകെ പേടിച്ചു പോയി. എന്നെ പോലൊരു പെൺകുട്ടി രാത്രി ഒറ്റയ്ക്ക് ബസ് സ്റ്റാൻഡിൽ നിന്നാലുള്ള അവസ്ഥ അറിയാലോ. ചിലരുടെ നോട്ടം കണ്ടപ്പോ രക്ഷപ്പെടാൻ ഞാൻ ഒരു മാർഗേ കണ്ടുള്ളൂ. റോഡിൽ നിർത്തിയിട്ടിരുന്ന ഈ വണ്ടി ഞാൻ അതിൽ കയറിയിരുന്നു. വണ്ടി കയറിയിട്ട് ഇത്ര നേരം നീ എന്താ മിണ്ടായിരുന്നു? നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. വണ്ടിയിൽ കയറിയ പാടെ ഞാൻ ഉറങ്ങിപ്പോയി. കുട്ടിയുടെ വീട് എവിടെ? വീട്ടിൽ ആരൊക്കെ ഉണ്ട്? എനിക്ക് വീടും സ്വന്തക്കാരും ഒന്നുമില്ല. ഞാൻ കോയമ്പത്തൂർ ഒരു വീട്ടില് കുട്ടിയെ നോക്കാൻ നിൽക്കുകയായിരുന്നു. അവിടുത്തെ സാറിന് ഡൽഹിയിലേക്ക് സ്ഥലം മാറ്റമായി. ആ സാറ് മൈസൂറുള്ള ഒരു സാറിന്റെ അഡ്രസ് തന്നു. അവിടെ കുട്ടിയെ നോക്കാൻ ഒരു ആയ വേണമെന്ന് പറഞ്ഞിരുന്നു. അങ്ങോട്ട് പോവുമായിരുന്നു ഞാൻ. നിന്നെ കണ്ടിട്ട് ഒരു വേലക്കാരിയാണെന്ന് തോന്നണില്ലല്ലോ. ഇത്തിരി കാണാൻ കൊള്ളാമെന്ന് മുഖം ഉണ്ടായി പോയത് എന്റെ തെറ്റാണോ സാർ? പിന്നെ ഞാനിട്ടിരിക്കുന്ന നല്ല ഡ്രസ്സൊക്കെ ഞാൻ നിന്ന വീട്ടിലെ കൊച്ചമ്മയുടേതാ. അടിച്ചു മാറ്റിയതാണോ? അയ്യോ അല്ല, അവര് തന്നതാ. എങ്ങോട്ടേക്കാന്ന് വെച്ചാ പോയിക്കൂടി. ജീവാ ഒന്ന് വന്നേ. ഈ പാതിരാക്കി ഒരു പെൺകുട്ടിയെ തനിച്ച് പറഞ്ഞേക്കുന്നത് ശരിയല്ല. നേരം വെളുക്കുമ്പോ ഇതിന്റെ മുടിയും നഖവും മാത്രമേ ഉണ്ടാവുള്ളൂ. പൗലോസേട്ടൻ പറയുന്നതിലും കാര്യമുണ്ട്. നേരം വെളുക്കുന്നതിന് മുമ്പ് എവിടേക്കാന്ന് വെച്ചാ പോയിക്കോണം. മനസ്സിലായോ? ഇവിടെ വണ്ടി തന്നെ കിടന്നോട്ടെ. ഈ തണുപ്പത്ത് ഒരു മനുഷ്യക്കുട്ടിയെ പുറത്ത് കിടത്തുന്നത് മഹാപാപ. അവൾ അകത്ത് കിടന്നോട്ടെ. എന്താ അവളെ നാളെ രാവിലെ തന്നെ പറഞ്ഞു വിടണോ? പിന്നല്ലാണ്ട് നമ്മുടെ ആവശ്യമൊക്കെ കഴിഞ്ഞിട്ട് സന്തോഷമായിട്ട് പറഞ്ഞു വിട്ട പോലെ. ഓ വയസ്സുകാലത്ത് കിളവന്റെ ഒരു പൂ. ഞാൻ പറഞ്ഞത് ആർത്ഥത്തിലല്ല. പിന്നെ ദൈവമാണ് ഇപ്പൊ ആ പെണ്ണിനിവിടെ എത്തിച്ചത്. ആ പെൺകുട്ടിയെ കണ്ടിട്ട് ഏതോ നല്ല കുടുംബത്തിൽ പിറന്ന ലക്ഷണമുണ്ട്. നിനക്കാണെങ്കിൽ ഇപ്പൊ ഒരു ഭാര്യയും വേണം. ഏത് മനസ്സിലായാ? ഏയ് അതൊന്നും ശരിയാവില്ല. ഊരേതാ പേരേതാന്നൊന്നും അറിയാതെ. ഊരും പേരും ജാതകമൊക്കെ നോക്കാൻ താലി കെട്ടി ഭാര്യയാക്കാനൊന്നുമല്ലല്ലോ. ഭാര്യയായിട്ട് അരമണിക്കൂർ അഭിനയിക്കില്ലേ വേണ്ടു? അത് ശരിയാവൂ. ശരിയാക്കുന്ന കാര്യം ഞങ്ങൾ ഏറ്റു. ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് എടുത്താൽ നിന്റെ ഭാര്യയല്ലെന്ന് ഒരു പുരോഹിതനും പറയില്ല. നീ എന്തിനാ ഇപ്പൊ ചായ ആയിട്ട് വന്നത്? ഇത് കുടിക്കാനല്ലേ? കുളിക്കാനൊന്നല്ലോ. ഇത് ചായ അല്ലേട്ടാ, കാപ്പിയാ. ഏതാണോ അവക്ക് ഇഷ്ടം അറിയില്ലല്ലോ. ഓ മുട്ടുമുട്ട് മുട്ടിനെന്ത് പറ്റി? മുട്ടിനൊന്നും പറ്റിട്ടില്ല പൊട്ടാ. വാതില് മുട്ടാൻ. ആ എന്നാ ചേട്ടൻ മുട്ട്. ചേട്ടന്റെ മുട്ടാ മുട്ട. എന്നാ ഞാൻ മുട്ടാ. ഇത് ചാപ്പി അല്ല, ഇത് ഇത് എന്താ? ഇത് ബെഡ് കോഫി. എനിക്ക് വേണ്ട. നമ്മുടെ എസ്റ്റേറ്റിലെ കാപ്പിയാ കുട്ടി. ഇനി കാപ്പി വേണ്ടെങ്കിൽ ചായ ഉണ്ട്. ചായ വേണ്ടെങ്കിൽ കാപ്പി. കാപ്പി വേണ്ടെങ്കിൽ ചായ ഉണ്ട്. കാപ്പി വേണ്ടെങ്കിൽ ചായ ഉണ്ട്. കാപ്പി വേണ്ടെങ്കിൽ ചായ ഉണ്ട്. ഇല്ലെങ്കിൽ കാപ്പി ഉണ്ട്. അതല്ലേ ഞാൻ പറഞ്ഞത്? അതല്ലേ ഞാൻ പറഞ്ഞത്? ഇങ്ങനെ പറയുന്ന രണ്ടും വേണ്ട. ഞാൻ പോവാ. നേരം വിളിക്കുന്നതിന് മുമ്പ് പൊക്കണം എന്നാ സാറ് പറഞ്ഞിരിക്കുന്നത്. ആ സാറെവിടെ പോയി? ജീവൻ പോയി. അയ്യോ എന്ത് പറ്റി? എപ്പോഴാ മരിച്ചത്?
മരിച്ചതല്ല, ആ സാറിന്റെ പേരാ ജീവൻ. ആ സാർ തിരിച്ചു വരുന്നതിന് മുമ്പ് എനിക്ക് പോണം, ഒരു താങ്ക്സ് ഒക്കെ പറയണമെന്നുണ്ടായിരുന്നു. ഇനിയിപ്പോ സാരല്ല. അയ്യോ, എന്റെ ചെരുപ്പ് എവിടെ പോയി? അയ്യോ, കുട്ടി ചെരുപ്പില്ല, പോയി എടുത്തിട്ട് വാടാ. ഞാനോ പിന്നല്ലാതെ പോടാ, ഇപ്പൊ കൊണ്ടുവരാമേ. നിക്ക് നിക്ക്. അതെന്നെ അതെന്നെ ഏത് തന്നെ ശത്രു അതെന്നെടാ. എന്ത് തന്നെ? അതൊന്നും ഓർക്കാനും പറയാനുള്ള മനക്കരുത്ത് എനിക്കിപ്പ ഇല്ല. ശത്രു നീ തന്നെ പറ. ചേട്ടനല്ലേ ഞങ്ങൾക്കൊക്കെ ധൈര്യം തരാറുള്ളത്? ചേട്ടൻ തന്നെ പറ. അല്ല, നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടത്? ജീവൻ ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല. അത്രേ ഉള്ളോ? ഞാനും ഇന്നലെ ഉറങ്ങിയില്ല. കണ്ടോ കണ്ടോ, എന്തൊരു പൊരുത്തം. പൊരുത്തോ? എന്ത് പൊരുത്തം? മനപ്പൊരുത്തം. മനപ്പൊരുത്തം മണ്ണാങ്കട്ടി ഒന്നും അല്ല, ഒരു പെരിച്ചാഴിയാ. നീ ആ മുറി പോയോ? ഞാനോ? ഇത്രയും ഒരു പെരിച്ചാഴി, രാത്രി മുഴുവൻ ആ മുറിയിൽ ഓടി കളിച്ച് നടക്കായിരുന്നു. ഒരു പോള കണ്ണടച്ചില്ല. മാത്രമല്ല, തടിമാടന്മാരായ മൂന്ന് ആണുങ്ങളും മാത്രമുള്ള ഒരു വീട്ടില് എന്നെ പോലെ ഒരു സുന്ദരിയായ പെൺകുട്ടി എന്ത് മനസ്സാനത്തിൽ ഉറങ്ങാ? തെണ്ടിത്തരം കയ്യിലുണ്ടെങ്കിലും കുട്ടി കരുതുന്ന പോലെ അത്ര തെണ്ടിയല്ല ഇവൻ. ഇന്നത്തെ കാലത്ത് വയസ്സന്മാരെ വിശ്വസിക്കാൻ കൊള്ളാത്തത്. ഞാൻ പോവാ. കുട്ടി, ഞങ്ങൾ അത്ര പ്രശ്നക്കാരൊന്നും അല്ല. മാർപ്പാപ്പയുടെ മനസ്സാ ഞങ്ങൾക്ക്. ബ്രേക്ക്ഫാസ്റ്റ് എന്താ വേണ്ടത്? ഇന്ത്യൻ, കോണ്ടിനെന്റൽ, കേരള, എല്ലാം റെഡി. ബ്രേക്ക്ഫാസ്റ്റ് വേണ്ട, സൂപ്പർഫാസ്റ്റ് മതി. മൈസൂർക്ക് പോണത്. അയ്യോ, അങ്ങനെ പറയരുത്. ഇതൊരു വലിയ ശല്യമായല്ലോ. ഇനി വളച്ചു കെട്ടുന്നില്ല. ജീവൻ ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞില്ലേ? അത് കുട്ടിക്കാരനാ. ഞാനോ? ആ അതെ, കുട്ടിയെ കണ്ടത് മുതൽ ആ മനസ്സ് വീണ്ടും പൂത്തു തുടങ്ങി. കഴിഞ്ഞ രണ്ടു കൊല്ലമായി മറന്നു തുടങ്ങിയതൊക്കെ ഈ മുഖം കണ്ടതോടെ തികട്ടി വന്നു. ജീവന്റെ മരിച്ചുപോയ ഭാര്യയുടെ ചായയാണ് കുട്ടിക്ക്. അതുകൊണ്ട് അതേ മൂക്കും അതേ ചുണ്ടും അതേ പല്ലും അതേ മാലയും അതേ കമ്മലും. ഇന്നലെ കുട്ടിയെ കണ്ടപ്പോ ജീവന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ജീവന് മാത്രമല്ല, ഞങ്ങൾക്കും അത്ഭുതം തോന്നി. എന്നാ പിന്നെ ഇന്നലെ രാത്രി എന്നെ കണ്ടപ്പോ ഈ അത്ഭുതം തോന്നാത്തന്താ? അത് പിന്നെ ഞങ്ങൾ വെള്ളത്തിലായിരുന്നു. അതിന് ഞാൻ കാണുമ്പോ നിങ്ങൾ നനഞ്ഞിട്ടില്ലായിരുന്നല്ലോ. അയ്യോ പാവം കുട്ടി, കുട്ടി ഉദ്ദേശിക്കുന്ന വെള്ളമല്ല ഈ വെള്ളം. ഇത് ഒഴിച്ചിട്ട് കയ്യവിടെ. നിങ്ങൾ പറഞ്ഞ പോലെ ഇനിയിപ്പൊ ഞാൻ നിങ്ങളുടെ ജീവന്റെ മരിച്ചുപോയ ഭാര്യയുടെ തനി സ്വരൂപം തന്നെയാന്ന് വെച്ചോളൂ. ഞാനതിന് എന്താ വേണ്ടത്? ഛേദമില്ലാത്തൊരു ഉപകാരം. എന്നാ കുട്ടിക്ക് ലാഭം ഉണ്ടാവുകയും ചെയ്യും. ഉപകാരം എന്താന്ന് ഞാൻ പറയാം. ജീവന്റെയും ഭാര്യയുടെയും കല്യാണം ലവ് മാരേജ് ആയിരുന്നു. ഭാര്യ വീട്ടുകാർക്ക് തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല. കല്യാണം കഴിഞ്ഞ ഒരു മാസം കഴിഞ്ഞപ്പോ ഭാര്യ ഗർഭിണി. എന്താ എന്താ ഇത്? ഗദ്ഗദം ചേട്ടന് കൂടെ കൂടെ വരാനുള്ളതാ. എന്താ ഇങ്ങനെ ഇമോഷണൽ ആയാലോ? ചേട്ടന് ഒരു ഹാർട്ട് പേഷ്യന്റ് ആണെന്നുള്ളത് മറക്കണ്ട. ഹാർട്ട് പേഷ്യന്റ് നിന്റെ തന്ത? അതെ അതെ, വളരെ കറക്റ്റാ. പ്രസവത്തിൽ ജീവന്റെ ഭാര്യ മരിച്ചു. എന്താടാ, കുഞ്ഞിനെ ഭാര്യ വീട്ടുകാർ ജീവന് കൊടുത്തില്ല, അതിനെ ഒരു അനാഥാലയത്തിൽ ഏൽപ്പിച്ചു. ആ കുട്ടിയെ തിരിച്ചെടുക്കാൻ മിസ് ഹേമ മിസ്സിസ് ജീവനായിട്ടൊന്ന് അഭിനയിക്കണം. കുട്ടിയെ ജീവന് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് വേണമെങ്കിലും തരാം. പിന്നെ കുട്ടി മൈസൂർക്കോ അങ്കമാനിക്കോ എവിടേക്ക് വേണിയേ പോക്കോളൂ. കന്യകയായ ഒരു പെണ്ണ് ഭാര്യയായിട്ട് അഭിനയിക്കേ, അതോടെ എന്റെ കല്യാണയൊക്കെ മുടങ്ങിപ്പോവും. ഇതറിഞ്ഞ പിന്നെ ആരെങ്കിലും എന്നെ കെട്ടാൻ വരുമോ? അയ്യോ അങ്ങനെ പറയരുത്. വേണമെങ്കിൽ പൗലോസ് എന്നെ കെട്ടേ. പൗലോസ് എന്നെ കൊണ്ട് കാലൊടിപ്പിക്കാന്ന് ഞാൻ പറഞ്ഞതാ. ലോകത്ത് ഒരിടത്തും നടക്കാത്ത കാര്യങ്ങളാ നിങ്ങൾ ഈ പറയുന്നത്. എനിക്കിപ്പൊ തന്നെ പോണം മൈസൂർക്ക്. മൈസൂർ ഈ കാര്യം കഴിഞ്ഞിട്ട് പോയാ പോരെ മൈസൂർക്ക്. പൗലോസ് ഏട്ടാ, ഹേമ ആരും തടയണ്ട. എന്റെ കുഞ്ഞിനെ തിരിച്ചു കിട്ടാൻ വിധിയില്ല എന്ന് ഓർത്തി ഞാൻ സമ്മാനിച്ചോളാം. അല്ലെങ്കിൽ തന്നെ ഈശ്വരൻ ഈ ജന്മത്തിൽ എനിക്ക് നല്ലതൊന്നും തന്നിട്ടില്ലല്ലോ. സോറി കുട്ടി, ബുദ്ധിമുട്ടിച്ചില്ല, ക്ഷമിക്കുക. ഒരു നിമിഷം, ഒരു നിമിഷം കുട്ടിയുടെ ഈ മുഖം ഞാൻ എന്റെ മനസ്സിലൊന്ന് പതിപ്പിച്ചോട്ടെ. എന്തത് പതിപ്പിക്കുക? ഓക്കേ, ഇനി പോയിക്കോളൂ. പോകുന്നതിന് മുമ്പ് ഒരു സത്യം കൂടി മനസ്സിലാക്കിയിട്ട് പോയിക്കോളൂ. ഞാനും ഇവരും ഹേമയെ പറഞ്ഞ് പറ്റിക്കല്ല എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രം. എന്താ എന്തായി കാണുന്നത്? എന്റെ ഈശ്വര, എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. വിശ്വാസം വരണില്ല അല്ലേ? മാധുരി, എന്റെ മധു. ഓക്കേ, ഇനി കുട്ടി പോയിക്കോളൂ. അതെ, നിങ്ങൾ ഈ പറഞ്ഞതൊക്കെ സത്യമാണോ? നഗ്നമായ സത്യം, ദി ട്രൂത്ത്. എന്നാ പിന്നെ എനിക്കൊരു 3 മിനിറ്റ് ആലോചിക്കണം. ഓക്കേ, ടേക്ക് യുവർ ഓൺ ടൈം. നോക്കട്ടെ. അയ്യോ അയ്യോ,
ഇത് അവൾ തന്നെ, അവൾ മരിച്ചു കിടക്കുന്ന പോലെ തന്നെയുണ്ട്. ഇതെങ്ങനെ ഒപ്പിച്ചു? കുമ്പളങ്ങ പോലെ ഒരു കഴുത്തും അതിന് മുകളിൽ മത്തങ്ങ പോലെ ഒരു തലയുണ്ടായിട്ട് കാര്യമില്ല. അകത്താള് താമസം വേണം. കേട്ടല്ലോ, നിന്നോടും കൂടിയാ. ഇന്നലെ രാത്രി അവൾ കിടന്നുറങ്ങുമ്പോ വെള്ളത്തുണി പുതപ്പിച്ച് ഞാനെടുത്ത ഫോട്ടോയാ. ഇത് പ്രിന്റ് അടിച്ച് മേടിക്കാനായി കൊച്ചുവെളുപ്പ കാലത്ത് ഞാൻ ഇറങ്ങി ഓടിയത്. ഞാൻ സമ്മതിച്ചിരിക്കുന്നു. എന്റെ കൂടെ നടന്ന് നടന്ന് നിനക്കു ഇപ്പൊ എന്റെ ബുദ്ധി കിട്ടി തുടങ്ങി. ഇവനെ ഞാനൊരു പൂശി പൂശട്ടെ. അതുകൊണ്ട് ഒരു പ്രയോജനം ഇല്ല കേട്ടോ. പിന്നെ എനിക്ക് സമ്മത. പഞ്ചവർണ കുളിരേ പാലാഴി കടവിൽ വരുമോ, കൂടെ വരുമോ? നെഞ്ചിലൂറും മധുരം തേൻ ചോറും മൊഴിയിൽ തരുമോ, പാടിത്തരുമോ? മുന്നാഴി മുത്തുണ്ട്, മൂവന്തി പൊന്നുണ്ട്, മുഖിലാരം കാവിൽ പൂരം കാണാ. മാനന്ത മയിലുണ്ട്, മഞ്ചാടിപ്പുഴയുണ്ട്, മഴവില്ലിൻ കൂടാരത്തിൽ പോകാം. ആരും കാണാ, പുലരികൾ കാണാം. പഞ്ചവർണ കുളിരേ പാലാഴി കടവിൽ വരുമോ, കൂടെ വരുമോ? നെഞ്ചിലൂറും മധുരം തേൻ ചോറും മൊഴി തരുമോ, പാടിത്തരുമോ? ിൽ ചൂടറിയും ആട്ടവിളക്കണഞ്ഞൊരി കളിയരങ്ങിൽ നിന്റെ ആത്മരാഗ സ്പന്ദനങ്ങൾ തിരി തെളിച്ചു. നീരാടാൻ പോകണ്ടേ, നീലാഞ്ജനം എഴുതണ്ടേ, കാലിപ്പൂവണിയണ്ടേ, താരാട്ടം പാടണ്ടേ, ഇടവത്തിൽ തെയ്യം തുള്ളും വേളിക്കാറ്റേ. ഒരായിരം രാവുകൾ കാത്തിരുന്നു ഞാൻ. പഞ്ചവർണ കുളിരേ പാലാഴിക്കടവിൽ കൂടെ വരുമോ? നെഞ്ചിലൂറും മധുരം തേൻ ചോറും മൊഴിയിൽ തരുമോ, പാടിത്തരുമോ? എന്തിനാ വണ്ടി നിർത്തിയ? ഒന്നിറങ്ങിക്കേ. എന്തിന്? ഇറങ്ങ ഇറങ്ങ ഇറങ്ങ. നിന്നോടും കൂടിയാ ഇറങ്ങ. പൊലസേട്ടാ, ആ ഇനി ഇവിടെ മൈസൂർക്കോ മംഗലാപുരത്തേക്ക് എവിടേക്കെന്ന് വെച്ച് അയച്ചേക്ക്. പറഞ്ഞതിൽ കൂടുതൽ തുകയും കൊടുത്തേക്ക്. ഇവ അത് പിന്നെ പറഞ്ഞനുസരിച്ചാ മതി. കേട്ടില്ലേ, ഇനി ഇംഗ്ലീഷിൽ പറയണോ? ഇനി ഞാൻ നിന്നോട് തെലുങ്കിൽ പറയണോ? ഇറങ്ങാൻ ഇറങ്ങടാ. ഇവിടെ ഇറങ്ങടാ. അപ്പൊ നീ എങ്ങോട്ടാ? ഇനി ഞാനും എന്റെ മോനും മാത്രം മതി. ഐ മീൻ ജീവൻ ആൻഡ് ജൂനിയർ ജീവൻ. ഞങ്ങളൊന്ന് അടിച്ച് പൊളിച്ച് സെലിബ്രേറ്റ് ചെയ്യാൻ പോവാ. അല്ലടാ മുത്തേ, വാടാ. ജീവൻ നിന്നെ പറ. സാഗരങ്ങൾ കടഞ്ഞു ഞാൻ, മണിമുത്തുപോലെ മാറിൽ നീ ചായുറങ്ങ. ആളൊഴിഞ്ഞ തീരത്തെ തണൽ മരമായി നിനക്കാകാശ ചില്ലയിൽ കൂടൊരുക്കൂരെല്ലാം കാണില്ലേ, ഉദയങ്ങൾ കഴുകില്ലേ, ഉണരുമ്പോൾ കണി കാണാൻ മണിദീപം തെളിയില്ലേ. ഒരു ജന്മം ഞാനും നേടി നിന്നെ പോലെ, സായുജ്യമാകൂ. പഞ്ചവർണ കുളിരേ പാലാഴിക്കടവിൽ വരുമോ, കൂടെ വരുമോ? നെഞ്ചിലൂറും
മധുരം തേൻ ചോറും മൊഴിയിൽ തരുമോ പാടിത്തരുമോ പഞ്ചവർണ്ണ കുളിരെ പാലാഴിക്കടവിൽ വരുമോ കൂടെ വരുമോ നെഞ്ചിലൂറും മധുരം തേൻ ചോറും മൊഴിയിൽ തരുമോ പാടിത്തരുമോ തെമ്മാടിത്തരവിലെ കാണിച്ചത് കാറി കയറ്റി കൊണ്ടുപോവുക ആവശ്യം കഴിയുമ്പോ റോഡിൽ ഇറക്കി വിടുക അല്പന ഐശ്വര്യം എന്ന് അർദ്ധരാത്രി കുട പിടിക്കാന്ന് കേട്ടിട്ടുണ്ട് മുത്തുകുട പിടിക്കണമെന്ന് ആദ്യമായിട്ട് കേൾക്കണേ എവിടെയായിരുന്നു ഇത്രയും നേരം മര്യാദ കേട് കാണിക്കുന്നതിന് അതിരുണ്ട് നോ മോർ ടോക്ക് മോൻ ഉറങ്ങാൻ സമയമായി ജീവ ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട് പഠിക്ക് നാളെ മുതൽ കുഞ്ഞിന്റെ ആയ നീയ ജീവ നാളെ കാണാം വിധിയുണ്ടെങ്കിൽ അതാര് അമ്മ ഏതമ്മ എന്താ ജീവട്ടാ ഇത് നേരെ എത്രയെന്ന കരുതിനെ ഇത്ര നേരം ഞാൻ കാത്തിരുന്നു ഇപ്പോഴൊന്നും മയങ്ങിയത് അയ്യേ എന്താ ഇത് കങ്കാരുവിനെ പോലെ മോനെ ഇങ്ങനെ എടുക്കണേ ഇതാ ശത്രു ശത്രു ഉറങ്ങി അയ്യോ എന്താ ജീവേട്ടാ ഇത് നമ്മുടെ ബെഡ്റൂമിലേക്ക് എന്തിനാ അവരെയൊക്കെ വിളിക്കണേ എന്തോ നീ മിസ്സസ് ഹേമ ജീവൻ സോറി മിസ്സസ് മാധുരി ജീവൻ ജീവേട്ടന്റെ മധു ജീവേട്ടന്റെ മധു നീ എന്താ ഇതുവരെ അയ്യോ ഇങ്ങനെ ഒച്ച വെക്കില്ല ജീവേട്ടാ മോൻ എന്താ കരയണു ഉത്തരം പറയടി ഈ ജീവേട്ടന് ഒന്നും അറിയില്ല എന്റെ ഭർത്താവിന്റെ വീടല്ലേ എന്റെയും വീട് ഞാൻ എങ്ങോട്ട് പോവാനാ ഭർത്താവോ അതെ ഓഹോ അപ്പൊ നീ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യണല്ലേ അയ്യേ അത്തരം ചീപ്പ് പ്രവൃത്തികളൊന്നും ഞാൻ ചെയ്യില്ല നോക്ക് എന്നെ ഒന്ന് സഹായിച്ചു കരുതി ഇവിടെ തന്നെ കൂടിക്കളയാന്നൊന്നും നീ കരുതണ്ട അങ്ങനെ എന്തെങ്കിലും മോഹന്റെ മനസ്സിലുണ്ടെങ്കിൽ അതിപ്പ തന്നെ ഇങ്ങ് കളഞ്ഞേക്ക് അതുകൊണ്ട് നല്ല ഭാഷയെ തന്നെ പറയുക എന്റെ പൊന്നുമോള് ഇവിടുന്ന് വേഗം സ്ഥലം കലിയേക്ക് അതെല്ലാം മറിച്ചാണെങ്കിൽ വിത്തിൻ സെക്കൻഡ്സ് നിന്നെ ഇവിടുന്ന് ഒഴിവാക്കാൻ എനിക്കറിയാം ജീവനെ നിനക്കറിയില്ല എക്സ്ക്യൂസ് മീ മിസ്റ്റർ ജീവൻ എന്താ ഞാൻ ഒന്ന് ഫോൺ ചെയ്തോട്ടെ ഏത് നരകത്തിലേക്കെങ്കിലും വിളിച്ചിട്ട് ഇറങ്ങി പോയി നരകത്തിലേക്കൊന്നല്ല വെറ്റിലക്കാടൻ അച്ഛന്റെ ഓർഫനേജിലേക്കാ ഫാദർ വെറ്റിലക്കാടനല്ലേ അങ്ങേര് എന്തിനാടി വിളിക്കുന്നത് അല്ലാതെ പിന്നെ ഞാൻ ആരെ വിളിക്കേണ്ടത് ഈ കുഞ്ഞിനെ കിട്ടാൻ നിങ്ങൾ എന്തുമാത്രം കഷ്ടപ്പെട്ടെന്ന് എനിക്കറിയാം അതിനുവേണ്ടിയാണല്ലോ എന്നെ നിങ്ങളുടെ ഭാര്യയ്ക്ക് വേഷം കെട്ടിച്ച് കൃത്രിമ രേഖകൾ ഉണ്ടാക്കി ആ പാവ അച്ഛനെ പറ്റിച്ച് ഈ കുഞ്ഞിനെ ദത്തെടുത്തത് അതുകൊണ്ട് എനിക്കൊന്നുമില്ല പക്ഷെ സത്യം മുഴുവൻ ഞാൻ അച്ഛനോട് തുറന്നു പറഞ്ഞാൽ വന്ന പോലെ ഈ കുട്ടി തിരിച്ച് ഓർഫനേജിലേക്ക് പോകും നിങ്ങൾ മൂന്നുപേരും ജയിലിലേക്കും അനാഥയും അബലയുമായ ഒരു പെൺകുട്ടി എന്ന നിലയിൽ കോടതി എന്നെ വെറുതെ വിടുകയും ചെയ്യും നിങ്ങൾ കല്യാണം കഴിച്ചിട്ടില്ലെന്നും ഈ കുട്ടി നിങ്ങളുടേതല്ലെന്നും നിങ്ങളുടെ മരിച്ചുപോയ ഭാര്യയുടേതെന്ന് പറഞ്ഞ് അന്ന് എന്നെ കാണിച്ച ഫോട്ടോ എന്റെ തന്നെയാണെന്നും ഒക്കെ എനിക്കറിയാം കണ്ണുമഴിക്കണ്ട എന്നെ ഇറക്കിവിട്ടാ ഉണ്ടാവുന്ന ചില ഭവിഷ്യത്തുകൾ ഞാൻ സൂചിപ്പിച്ചെന്നേ ഉള്ളൂ എന്താണ് നിന്റെ ഉദ്ദേശം പ്രത്യേകിച്ച് ഉദ്ദേശമൊന്നുമില്ല തൽക്കാലം ഇതുപോലൊരു ഷെൽട്ടർ എനിക്ക് ആവശ്യമാണ് അത്രേ ഉള്ളൂ ബാക്കി വഴിയെ മനസ്സിലായിക്കോളും വന്നേ നമുക്ക് കിടക്കാം നിന്റെ കൂടെ കിടക്കാനോ വേണ്ട താഴെ കിടന്നോ ഞാനും മോനും കട്ടിലി കിടന്നോളാം അതെ മോനെ തരുമ്പോ ഫാദർ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ ഈ പ്രായത്തിൽ കുഞ്ഞിന് അച്ഛനല്ല അമ്മയാണ് വേണ്ടതെന്ന് നീ അമ്മയല്ലടി യക്ഷി നിന്നെ ഞാൻ ഫാദറിന് ഫോൺ ചെയ്തിട്ട് കിടക്കണോ അതോ ആ അപ്പൊ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് പോടാ എല്ലാം ഞാൻ കേട്ടു ശത്രുവും ഞാനും എങ്ങനെടാ അവളെ ഒന്ന് ഒഴിവാക്കുക എന്ത് ചെയ്താലും വെറ്റിലക്കാരന് അച്ഛൻ അറിയും കുഞ്ഞ് കൈവിട്ടു പോകും ഇനി എന്ത് ചെയ്യും കയ്യും കാലും ഞാൻ തല്ലി ഓടിക്കും വകുപ്പ് സ്ത്രീ പീഡനവാ കൊന്ന് കൊക്കയിലെറിഞ്ഞാലോ കൊലക്കുറ്റം IPC 302 ഇനി എന്താണ് ഒരു വഴി കറണ്ട് പോയി കറണ്ട് പോയതല്ലടാ എന്റെ ജീവിതം ഇരുട്ടിലായതാ ചെകുത്താൻ കയറിയ വീട് ചിരിക്കാത്ത വീടിത് ചിലക്കാത്ത പാട്ടുപാടി പാചകം ചെയ്ത ഭക്ഷണത്തിലൊക്കെ തുപ്പൽ തീർക്കും 10-12 വർഷമായിട്ട് പൗലോസ് പാട്ട് പാടി തന്നെയാണ് പാചകം ചെയ്യാറ് അത് തന്നെയാണ് ഇവിടെ ഉള്ളൊരു ഭക്ഷിക്കാറ് വേണമെങ്കിൽ ഞന്നിട്ട് നീ പൊക്കോ
അയ്യേ, കയ്യിൽ ഗ്ലൗസ് ഇട്ടിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ. ഇതാ കയ്യിൽ ഗ്ലൗസ് ഇടാൻ ഞാൻ മൃഗ ഡോക്ടറൊന്നും അല്ല. രാത്രി എന്താ ഇവിടെ പതിവ്? രാത്രി സാധാരണ ഇവിടെ ഉറങ്ങാറാ പതിവ്. അതല്ല ഇനി ഇപ്പൊ കഥകളിയോ കുച്ചുപ്പുടിയോ? രാത്രി കഴിക്കാൻ ഭക്ഷണം എന്താന്നാ ചോദിച്ചേ? ജീവന് കഞ്ഞി, അതുകൊണ്ട് ഞങ്ങളും കഞ്ഞി. നിങ്ങളൊക്കെ കഞ്ഞികളാന്ന് എനിക്കറിയാം. എനിക്ക് ചപ്പാത്തിയോ പൂരിയോ വേണം. തൽക്കാലം അതിനുള്ള സൗകര്യം ഒന്നും ഇവിടെ ഇല്ല. സൗകര്യം ഇല്ലെങ്കിൽ ഉണ്ടാക്കണം. മാവ് എവിടെ? മാവ് മുറ്റത്തുണ്ട്. ഓ, ഗോതമ്പ് മാവ് എവിടെയെന്നാ ചോദിച്ചേ? ഗോതമ്പ് മാവ് ഇരിക്കുന്ന സ്ഥലത്ത് ഇരിപ്പുണ്ടാവും. നീ പോയി വേറെ പണി നോക്ക് പെണ്ണേ. ഓഹോ, എന്നാ പിന്നെ ഒന്ന് നോക്കിട്ടിന്റെ കാര്യം. ഈ മരം കേറി പെണ്ണ് എവിടേക്ക് ഈ കയറണേ? പെണ്ണേ ഇവിടെ ഇറങ്ങി. അതിൽ മാവില്ലാന്ന് പറഞ്ഞില്ലേ? കേക്കാട്ടാ, എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. ഇത്രയും കാലായിട്ടും ഒരാളും എന്റെ ദേഹത്ത് ഒരു നുള്ളു പൂഴി നുള്ളിയിട്ടിട്ടില്ല. ഇന്നലെ കേറി വന്ന നീ എന്റെ ദേഹത്ത് ഗോതമ്പ് പൊടി കമഴ്ത്തി അല്ലേടി? ഇതൊന്നും അറിഞ്ഞിട്ട് എന്നെ കാര്യം ജീവ. അവൾ എന്തോ ദുരുദ്ദേശത്തോട് കൂടിയാ വന്നിരിക്കുന്നെന്ന് തോന്നുന്നു. The thing is, പണത്തിനല്ലെന്നുള്ള ഉറപ്പാ. അല്ലെങ്കിൽ പിന്നെ 100,000 രൂപ കൊടുക്കാന്ന് പറഞ്ഞല്ലേ. ഇനി കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാനോ മറ്റോ ആണോ? എന്തൊക്കെയായാലും അവൾ ആരാണ്, എവിടുന്നാണ്, എന്താണ് അവളുടെ ഉദ്ദേശം, ഇതിനൊക്കെ ഉത്തരം കണ്ടുപിടിച്ചേ പറ്റൂ. വിടില്ല, എവിടെ വിളിച്ചാലും ഞാൻ പൊക്കും. തമ്പാനോ തമ്പാനോ ശരിക്കും അറിയില്ല. എന്താ ആരെ പൊക്കുന്ന കാര്യം? തൽക്കാലം തന്നെയല്ല, അതിന് സമയമായ വരുന്നതേ ഉള്ളൂ. അവളെ ഞാൻ പൊക്കും. എല്ലാവരോടും കൂടിയാ പറയുന്നത്, കരുതിയിരുന്നോ? അവൾ എവിടെയുണ്ടെന്ന് എനിക്കറിയാം. ഇങ്ങോട്ടൊരു പെണ്ണ് കേറിയിട്ടുണ്ട് മോനെ. ഇങ്ങോട്ടോ? തന്നോട് ആര് പറഞ്ഞു? കുശാഗ്ര ബുദ്ധിയുള്ള ഒരു പോലീസുകാരനോട് ഇതൊന്നും ആരും പറഞ്ഞു തരണ്ട. മണത്തറിയും. സാറുള്ളപ്പോ വേറെ പോലീസ് തയ്യാറ ആവശ്യമില്ല. എന്നാ നീ പോലീസിനെ പറ്റി നടിച്ച? The thing is, എന്താ വാർത്ത? നീ പേശാതെ ഇങ്ങോട്ടേക്ക് ഏത് പെണ്ണ് കയറിയ കാര്യമാണ് സാറ് പറയുന്നത്? ഈ വീട്ടിലേക്ക് ഒരു പെണ്ണും കയറി വന്നിട്ടില്ല. ഇങ്ങോട്ടെന്ന് പറഞ്ഞ ഊട്ടിയിലേക്ക്. ആന്ധ്രയിൽ നിന്നും പോലീസിന്റെ കണ്ണു വെട്ടിച്ച് കടന്നു കളഞ്ഞ 4 നക്സൽ സംഘത്തിൽ അംഗമാണ് ഈ അംഗം. അവരിവിടെ അംഗൻവാടി നടത്താൻ വന്നവരല്ല. അവരുടെ കയ്യിൽ RDXഉം ജലാറ്റിൻ സ്റ്റിക്കും ഒക്കെ ഉണ്ട്. സൂയിസൈഡ് സ്ക്വാഡിൽ പെട്ടവരാണെന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ട്. ഈ പറയുന്നതൊക്കെ നേരാണോ സാർ? മലയാളം, ഹിന്ദി, ഇംഗ്ലീഷ്, തെലുങ്ക്, തമിഴ് എന്നീ ഭാഷകൾ പച്ചവെള്ളം പോലെ സംസാരിക്കും. അവളെ കണ്ടാൽ എങ്ങനെ ഇരിക്കും? കണ്ടാ പെണ്ണുങ്ങളെ പോലെ ഇരിക്കും. സംശയമുള്ളവരൊക്കെ പൊക്കാനാണ് മേളിൽ നിന്നുള്ള ഉത്തരവ്. 1,01,000 റിവാർഡ്. കിട്ടിയ ബമ്പർ ഇല്ലെങ്കിൽ പാപ്പർ. എന്റെ ശ്രീഗുരുവായൂരപ്പ, ആ പൊമ്പർനാരെ എന്റെ കൈ കൊണ്ട് തരണേ. നമുക്ക് അകത്തോട്ട് സംസാരിക്കാം. ഞങ്ങൾ അത്യാവശ്യമായിട്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങിയിരുന്നു. ഓഹോ, രാവിലെ തുടങ്ങിയ തപ്പല, തൊണ്ടല്ല തുപ്പല് പറ്റി. കുറച്ച് വെള്ളം കുടിക്കണം. പൈപ്പില് വെള്ളം തീർന്നു. എന്താ അങ്ങനെയാണോ? എന്നാ ഒന്ന് യൂറിൻ പാസ്. യൂറിനും തീർന്നു. യൂറിനൽ റിപ്പയർ ആണെന്ന് പറഞ്ഞത്. മാത്രമല്ല ഊട്ടിയല്ലേ, ഔട്ട്ഡോർ ആണ് സുഖം. കറക്റ്റ്. സംഭവം പറഞ്ഞ നക്സൽ പെണ്ണ് ഇവള് തന്നെ. അവൾക്ക് തൽക്കാലം ഒരു ഷെൽട്ടർ ആണ് ആവശ്യം. അവൾ ഇന്നലെ എന്നോട് പറഞ്ഞതാ. ആണോ? അവള് തന്നെയാണോ ഇവിടുന്ന് നമ്മൾ എങ്ങനെ അറിയും? അതിനൊരു വഴിയുണ്ട്. അവൾക്ക് എല്ലാ ഭാഷയും അറിയാമെന്ന് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം. ഹലോ, എന്താ ഒരു ഗൂഢാലോചന? എന്നെ ഇവിടുന്ന് എങ്ങനെ ഓടിക്കാന്ന് ആലോചിക്കായിരിക്കും അല്ലേ? ഞങ്ങള് പ്രകൃതി ഭംഗി കണ്ട് ആസ്വദിക്കുകയായിരുന്നു. ഇതെന്താ പുതിയൊരു ദേശസ്നേഹം? അറിഞ്ഞറണ്ണ എഴുതി വെച്ച പോലെ അത് നല്ലവർക്ക് വാഴ്വ് വരും നാളെ. നീയോ ഒരു അല്ലി, പാർവയിലെ ഒല്ലി. ആനാ നീ ഒരു കള്ളി, നാനോ ഒരു പുള്ളി. എങ്കട്ട മോദിനെ, നീ പോക വേണ്ടിയത് പള്ളി. കഞ്ചിക്ക് പോന മഞ്ചാനകി, കാല് നാലുകു കാസിക്ക് പോയിന കർമ്മ തുലകതു. നീ അല്ലടി പോകലു, നാനില്ലടി പോകലു. അതെ, നിങ്ങൾക്കൊക്കെ മുമ്പ് ഇങ്ങനെ വരാറുണ്ടോ? എന്ത് വട്ട്? വട്ട് നിന്റെ തന്തക്കാടി സീമ കൊക്കെ. അച്ഛനെ പറഞ്ഞല്ലോ. പറഞ്ഞു നീ എന്തിയുടി? ഞാൻ അച്ഛനെ വിളിക്കും. ഏ, അച്ഛനെ വിളിക്കും. നിന്റെ അച്ഛൻ വന്നാ ഞങ്ങൾക്ക് പുല്ലടി. എന്റെ അച്ഛനല്ല, വെറ്റില കടന്ന അച്ഛൻ. അതെ, ആന്ധ്രയിലൊക്കെ എങ്ങനെയാ? നല്ല ചൂടുള്ള കാലാവസ്ഥ. ആന്ധ്രയിലെ കാലാവസ്ഥ എനിക്ക് എങ്ങനെ അറിയാനാ? RDXന് ഈ ബോംബ് ഉണ്ടാക്കുന്ന സാധനമല്ലേ, അതിനിപ്പോ കിലോക്ക് എന്ത് വിലയുണ്ട്? ആത്മഹത്യ ചെയ്യാനാണെങ്കിൽ 10 പൈസക്ക് എലിവിഷം വാങ്ങി തിന്ന്. ബാക്കിണ്ടെങ്കിൽ ഇയാക്കും കൂടി കൊടുക്ക. സത്യം പറയടി, നീ നക്സൽ അല്ലേ? അതെ. അപ്പൊ നിങ്ങൾ എന്നെ മനസ്സിലാക്കിയല്ലേ? ഇനി ഞാൻ ഒന്നും ഒളിക്കുന്നില്ല. കണ്ടോ, ഈ കൈകൾ കൊണ്ട് ഞാൻ 12 പേരെ കൊന്നിട്ടുണ്ട്, അറിയോ? അത് നീ വെറുതെ പറയണതല്ലേ? നൈ മെസ്സജ് ബോൾ റഹീമും.
പൊളിച്ച് നിൽക്കാത്ത കൊച്ചിന് പാലെടുത്തു തരാൻ. എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്, ബോംബിട്ട് തകർത്തു കളയും ഞാൻ. ഞാൻ ആരാണ്, എന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് എന്നൊക്കെ അറിയാനുള്ള ശ്രമം ഉപേക്ഷിക്കുന്നതാണ് നല്ലത്. ആ അന്വേഷണം നിങ്ങളെ വലിയ അപകടങ്ങളിലേക്കായിരിക്കും കൊണ്ടുചെന്ന് എത്തിക്കുക. സോ ലീവ് മീ അലോൺ. ആൻഡ് വൺ മോർ തിങ്, എസ് ഐ തമ്പാൻ അന്വേഷിച്ച് നടക്കുന്ന നക്സൽ ഞാനല്ല. മോന് പാല് കൊടുക്കാൻ സമയമായി, പിന്നെ കാണാം. ശത്രു കൈവിട്ടു പോയെന്നട തോന്നണേ. സമാധാനമായിരിക്കും, ഇവളെ ഇവിടെ നിന്ന് ഓടിക്കുന്ന കാര്യം ഞാനേ. എന്റെ കുഞ്ഞിനെ തുടർന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലടി മൂശാട്ട. അവസാനമായിട്ട് ഞാൻ ഒരു കാര്യം പറയാ. അയ്യോ, അപ്പൊ ജീവേട്ട് മരിക്കാൻ പോവാ? നമ്പർ ഇറക്കല്ലേ, പറയുന്ന അങ്ങോട്ട് കേട്ടാ മതി. ഞങ്ങള് നാല് പേരും കൂടി ഒരു ടൂറിന് പോവാ. അഞ്ചെട്ട് മാസം കഴിഞ്ഞിട്ടേ മടങ്ങി വരൂ. സിംഗപ്പൂർ, കോലാലംപൂർ, ജയ്പൂർ, ജംഷഡ്പൂർ, തിരുപ്പൂർ എന്നീ സ്ഥലങ്ങളിലേക്ക്. അത് ഞാൻ അറിഞ്ഞില്ല. അറിയിപ്പിച്ചടാ മാപ്പിള. അതുകൊണ്ട് ഈ നിമിഷം ഇവിടുന്ന് കെട്ടുകെട്ടിക്കോണം. മാത്രമല്ല ഞങ്ങൾ ഈ വീട് വിൽക്കാൻ പോവാ. ഏ, അതും ഞാൻ അറിഞ്ഞില്ല. വെറ്റിലക്കാടൻ അച്ഛൻ പറഞ്ഞ പോലെ ഈ ജീവേട്ടനൊരു കിഴങ്ങൻ തന്നെയാണ്. എന്നെ ഇറക്കി വിട്ട്, ഇതൊക്കെ വിറ്റിട്ട് കോലാലംപൂരിലേക്കല്ല, കോയമ്പത്തൂർ സെൻട്രൽ ജയിലിലേക്കാ നിങ്ങൾ മൂന്നാളും കൂടി പോവാ. കുട്ടി തിരിച്ച് ഓർഫണേജിലേക്കും. KSIPC 312 316 എ വഞ്ചന, ആൾമാറാട്ടം, കൃത്രിമ രേഖയുണ്ടാക്കൽ, പിന്നെ സെക്ഷൻ 218, അതായത് സ്ത്രീ പീഡനം. അതും സ്വന്തം ഭാര്യയെ. സ്വന്തം ഭാര്യ? അതെ, ഈ ഞാൻ. അയ്യടാ, നിന്നെ പോലത്തൊരു പീറ പെണ്ണ് പറഞ്ഞ ഏത് കോന്തനാടി വിശ്വസിക്കുക? കോന്തൻ വിശ്വസിക്കണ്ട, കോടതി വിശ്വസിച്ചോളും. അതിനുള്ള രേഖകളൊക്കെ എന്റെ കയ്യിലുണ്ട്. എന്റെ കയ്യിലുണ്ട് കൈരേഖ. പൊടി പുല്ല്. ഇതൊന്നും കണ്ടിട്ട് പോയിക്കോ. എല്ലാവരും വളരെ കഷ്ടപ്പെട്ട് ഒരുപാട് കാശ് മുടക്കി ഇയാൾ ഉണ്ടാക്കിയെടുത്ത കള്ളരേഖകൾ. 3 വർഷം മുമ്പ് നടന്ന നമ്മുടെ വിവാഹ സർട്ടിഫിക്കറ്റ് 1, എന്നെ ചികിത്സിച്ച ഗൈനക്കോളജിസ്റ്റിന്റെ സർട്ടിഫിക്കറ്റ് 2. ഇതൊക്കെ പോരെ മോനെ, ഏത് സുപ്രീം കോർട്ടിൽ എനിക്ക് വാദിച്ച് ജയിക്കാൻ. ഇത് നിന്റെ കയ്യിൽ എങ്ങനെ വന്നു? സോറി ഡിയർ, എനിക്ക് ആകെയുള്ള തുറുപ്പ് കുലാനാണ്. ഒരുപാട് ചിരിക്കണ്ട, അത് ഫോട്ടോസ്റ്റാറ്റാ, ഇതാണ് ഒറിജിനൽ. ശത്രു തലയിൽ വീഴാൻ പോണു. ശത്രുവിനെ പോലെ അത്ര മണ്ടനൊന്നുമല്ല ഞാൻ. പടി ആള് മാറി. എന്റെ ഗുരുവായൂരപ്പാ, ഒരു കൊച്ചു പെണ്ണിന് പൂവൻകോഴി ഓടിക്കുന്നത് പോലെ ഓടിച്ച് പീഡിപ്പിക്കുന്നത് ഈ കാമപ്രാന്തമാരി. അവന്മാർക്ക് പോലീസുകാരെ കൊണ്ട് 10 കൊടുപ്പിച്ചാലും മതിയാവും. കേറി പോയോ? എന്നാ അനുഭവിച്ചോ? ഹലോ, പോലീസ് സ്റ്റേഷനല്ലേ? എസ് ഐ തമ്പാനൂർ തമ്പാനെ കളിയാക്കുന്ന താൻ. സോറി സർ, വലിവാണ്. വലിയ താനാണ്? റബ്ബറോ? ഞാൻ കറുത്ത അല്ല, ഒരു പൗരൻ. സ്വർഗത്തിൽ വ്യഭിചാരം നടക്കുന്നു. അതിന് ഭൂമിയിലുള്ള ഒരു പോലീസുകാരൻ എന്ത് ചെയ്യേ? സ്വർഗം ഒരു വീടിന്റെ പേരാണ് സർ. 3 തെണ്ടികൾ ചേർന്ന് പൂവാളൊരു പെണ്ണിനെ പിച്ചിച്ചിന്നത് ഞാൻ എന്റെ കണ്ണോട്ട് കണ്ടു സർ. വേഗം പോയ പൂവിനെ രക്ഷിക്കൂ സർ. ആരാ, എന്ത് വേണം? ആരാണെന്ന് യൂണിഫോം കണ്ടിട്ട് മനസ്സിലായില്ലേ? കാര്യം ഞാൻ പറയേണ്ടവരോട് പറഞ്ഞോളാം. ജീവനില്ലേ? അയ്യേ, ജീവനില്ലെങ്കിൽ ഞാൻ പിന്നെ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കൂ? അധികം വളരാടി, ആരെങ്കിലും കൊയ്തോണ്ട് പോവും.
ഇമ്മോറൽ ട്രാഫിക്കിന് നിന്നെ ഞാൻ പൊക്കും. എന്നെ പൊക്കാനുള്ള കപ്പാസിറ്റി ഒന്നും നിങ്ങൾക്കില്ല. ജീവ ഇവളോ? ഒട്ടിച്ചിരിച്ചെന്നെ സൂയിപ്പിച്ച് മടക്കി വയ്ക്കാമെന്ന് കരുതണ്ട. സത്യം പറയൂ, ആരാണ് അംബാനി മുഖം കണ്ടിട്ട് ആരാണെന്ന് മനസ്സിലായില്ലേ? മുഖം നോക്കി ലക്ഷണം പറയാൻ ഞാനത് കാക്കാലോ. ആരാണ് ഇവൾ? രണ്ടുപേരുടെ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ച് നോക്ക്. രണ്ട് മുഖത്തും മീശയില്ല. അയ്യേ, ആണനെയും പെണ്ണനെയും തിരിച്ചറിയാത്ത ഇയാളെ ആര് പോലീസിലെടുത്ത്? വ്യക്തമായ ഇൻഫർമേഷൻ കിട്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഈ പെണ്ണിനോടൊപ്പം നിങ്ങൾ മൂന്ന് പേരെ ഞാൻ പൊക്കും. പൗലോസേ, വയസ്സാം കാലത്ത് സ്ത്രീ പീഡനമാണ്. ഐ പി സി 156 പത്ത് വർഷമാണ് ശിക്ഷ. 12 വർഷം. എന്റെ തമ്പാൻ സാറേ, ഇത് സാറ് വിചാരിക്കുന്ന പോലെയല്ല. ഇവള് ജീവന്റെ ജീവനായ പൗലോസേട്ടന്റെ ഏക മകൾ മായ മാത്തുക്കുട്ടി. മകളെ മുന്നിൽ നിർത്തിക്കൊണ്ട് അച്ഛനോട് സ്വന്തം മകളാണോന്ന് ചോദിച്ചാൽ ഏതച്ഛൻ സഹിക്കും സാർ? ഹാർട്ട് പേഷ്യന്റ് തമ്മിലുള്ള ബന്ധം സാറിന് അറിയോ? സോറി ജീവ, ആരോ റോങ് ഇൻഫർമേഷൻ തന്നാണ്. അവന് എന്റെ കൈ കിട്ടിയെങ്കിൽ അവന്റെ കൊങ്കൺ റെയിൽ എന്നെ അടിച്ചു പിടിക്കും. വിടന്മാരെ പിടിച്ചോ സാർ. കെട്ടിപ്പിടിച്ചു പിടിച്ചല്ലേ, പിടിച്ചെങ്കിൽ നല്ല ഇടി കൊടുക്കണം. എങ്കയോ കേട്ട കുറൽ. ഒരിക്കൽ കൂടി ആ ശബ്ദം പുറപ്പെടുവിക്കൂ. താനാണ് ആ വലിവുള്ള പൗരനല്ലേ? അതെ സാർ. തെറ്റായ ഇൻഫർമേഷൻ തന്ന് പോലീസിനെ വലിപ്പിച്ച വലിവ് റാസ്കൾ. എന്നവളേ അടി എന്നവളേ എന്ന നിലയത്തെ തൊലൈത്തു വിട്ടേ. എന്ത ഇടം അത് തൊലൈന്ത ഇടം അന്ത ഇടം. മസലുകൂടി മല്ലികാവ്. ഇത് പിടി. ഒരാള് മുതുകത്തും ഒരാള് നെഞ്ചത്തും കുത്തിയങ്ങടെ എന്നെ കൊല്ല്. പൗലോസ് ഏട്ടൻ വെള്ളം അടിച്ചാ ഇതാ കുഴപ്പം. ഞാൻ സുബോധത്തോടെ തന്നെ സംസാരിക്കുന്നത്. രണ്ടുപേർക്ക് തൃപ്തിയായില്ലേ? മനസ്സുകൊണ്ടോ ശരീരം കൊണ്ടോ ഞാൻ ഇതൊരു പാവിയായിട്ടില്ലടാ. ആ എന്നെ എവിടുന്നോ കയറി വന്നൊരു പെണ്ണിന്റെ തന്തയാക്കിയില്ലേ? ഞാൻ എന്റെ ഭാര്യയോട് എന്ത് പറയും? ഓ, ആ തമ്പാനെ ഒന്ന് സമാധാനിപ്പിക്കാൻ തൽക്കാലം അങ്ങനെ പറഞ്ഞതല്ലേ ചേട്ടാ? എനിക്കൊന്ന് കുമ്പസാരിക്കണം. നിന്റെ പാപങ്ങളെല്ലാം പറഞ്ഞോളൂ പോലീസേ. ആമേൻ. എനിക്ക് കുളിക്കാൻ വെള്ളം ചൂടാക്കിയിട്ട് പോയിക്കോളൂ കേട്ടോ. എവിടെ ആ രണ്ട് തടിമാടന്മാരെ? കേട്ടില്ലേ എടി, നിന്നെ തിളച്ച വെള്ളത്തിൽ കുളിപ്പിച്ച് കിടത്തി, കയ്യിലൊരു കൊന്തയും തലഭാഗത്തൊരു കുരിശും വെച്ച് നിന്നെ ഞാനിവിടെ കുളിച്ചിടി മോളെ. പൗലോസേട്ടാ വന്നേ. പൗലോസേട്ടൻ ഇനി അവൾക്ക് വേണ്ടി വെള്ളം തിളപ്പിക്കേണ്ടി വരില്ല. പിന്നെ നീ തിളപ്പിക്കൂ. അതല്ല, എതിരാളിയോടുള്ള എല്ലാ ശ്രമങ്ങളും പരാജയപ്പെടുമ്പോ ജയിക്കുന്ന ഒരൊറ്റ ശക്തിയേ ഉള്ളൂ, സ്നേഹം. സ്നേഹിച്ച് സ്നേഹിച്ച് നമ്മളവളെ ഒഴിവാക്കുന്നു. ും നിൻ ചുണ്ടിൽ പകരാം ഞാനീരാ.
പുറയും തീർത്തു പോരു സമ്രാട്ടി. അയ്യട എന്തൊരു സ്നേഹം. വസന്തങ്ങളെല്ലാം കടം തന്നതാമേ, സുഗന്ധങ്ങളെല്ലാം തോഴി നിനക്കുള്ളതല്ലേ. സമഗപനിതസമീതമാമ പദ പമ പമ പനിതനി പദ എന്റെ ഈശോയെ പാടി പാടി ആള് വടിയായോ. വടിയായതല്ല, അടുത്ത വരി ഓർത്ത തടവും മാപ്പിളെ. മയിൽ പേട നൽകും നീലാഞ്ജനം നിൻ മിഴിപ്പൂവിൽ എഴുതാനല്ലോ എനിക്കിന്നു മോഹം. നീയില്ലാതൊരു പല്ലവിയില്ലൻ ഗാനത്തിൽ, ഇനി നീയില്ലാതൊരു ദേവിയുമില്ലൻ ധ്യാനത്തിൽ. ഒരു വരം തരിക നീ അതിൽ നിറയണമെന്നുടെ മൺകുടമഴകെ. കൂടറിയ കുയിലം നീ കൂടെ പോരു നീ. മനസ്സിന്റെ വർണ്ണം മായാതെ ഞാനിൻ മണിച്ചെപ്പിനുള്ളിലൊതുക്കി നിനക്കിന്ന് നൽകാം. ഒരു പൂവറിയാതൊരു പുഞ്ചിരിയിൽ ചുടിയിൽ കളിയാടി നടക്കും കവിതകളല്ലോ നിൻ മൊഴിയിൽ. ശിലകൾ തളിരിടും പദനഖമുനയാൽ നീ ഒന്ന് തൊടുമ്പോൾ കൂടറിയാ കുയിലം നീ. സക്സസ്. എന്തായി ആ ബസ് അവിനാശിക്ക? ടിക്കറ്റ് എടുത്തു, ഡ്രൈവറും കണ്ടക്ടറും ഭക്ഷണം കഴിക്കാൻ പോയിരിക്കുക. യാത്രക്കാർക്ക് നല്ല ഉറക്ക. ഇനി അഥവാ ആരെങ്കിലും ഉണർന്നാ തന്നെ രോഗിയാണെന്ന് കള്ളം പറയാം. എങ്കിൽ പിന്നെ ശവത്തിനെ പിടിച്ച് കേട്ടടാ. അപ്പൊ നീ അവളെ കൊന്നോ? പിണ്ടാരുടെ മാപ്പിള ഞാൻ ആരെയും കൊന്നിട്ടില്ല. പോലീസ് ജീപ്പിലെ ഡീസൽ ഇല്ലേ ചൊല്ലൊരു തപ്പ്. പമ്പ അടിച്ചു പോയിച്ചു സാർ. ബാലൻസ് വലിച്ചു കൊടാ. എന്തൊരു വെയിറ്റ് ആയി ശവത്തിന്. എന്താ വണ്ടി ചെക്ക് പണ്ണ്. ഇവരെന്താ ഈ നേരത്ത് ഇവിടെ? എന്താ ജീവൻ ഇവിടെ എല്ലാരും ആയിട്ട്? ഞങ്ങൾ വെറുതെ കാറ്റുകൊണ്ട് ഇറങ്ങിയതാ. ഞാൻ നൈറ്റ് പെട്രോളിങ്ങിന് ഇറങ്ങിയതാ. ഞങ്ങൾ പെട്രോൾ തീർന്നിട്ട് നിക്കുക. ഓ വെരി ഗുഡ്. എന്താ പിന്നെ തമ്പാ ചെല്ല്. ഈയിടായിട്ട് ബന്ധുക്കളുടെ ഒരു പ്രവാഹമാണല്ലോ. ആദ്യം മകള്, ഇപ്പൊ അമ്മായിയപ്പൻ. അതെ അതെ, ഇനിയിപ്പോ ഒരുപാട് പേര് വരുന്നുണ്ട്. അവസാനം ഒരാൾ വരും, എന്റെ കാലൻ. അല്ലോ, ഈ ബന്ധുക്കളുടെ തല്ലിക്കേറ്റം കാരണം പൗലോസേട്ടൻ ആകെ മൂടൗട്ടില്ല. തമ്പാഞ്ഞ് വന്നേ. കാശൊന്നും വേണ്ട, ആവശ്യമുള്ളപ്പോ ഞാൻ ജീവനോട് ചോദിച്ചിട്ടുണ്ടല്ലോ. വായിച്ചു നോക്കി ഞാൻ തിരിച്ചു തരും കേട്ടോ. ഡ്യൂട്ടി ഈസ് ഡ്യൂട്ടി. അതെ അതെ. യോമാര് എവിടെ പോയി കിടക്കുന്നത്? പെട്രോൾ ഒക്കെ ഉണ്ടല്ലോ. ഫുൾ ടാങ്ക്. ഫുൾ ടാങ്കിൽ മേടിക്കാൻ പോയിരിക്കുക.
പോയി. നമസ്കാരം. പോയടാ. അവിടെ അവിടെ ഇതൊക്കെ എന്തിനാ മോനെ കൊടുക്കാൻ? ഓ, ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇതിലും ഭേദ പെണ്ണായിരുന്നു എന്ന്. പിന്നെ എന്തിനാ ആ പെണ്ണിനെ കൊണ്ടുപോയി കളഞ്ഞത്? ഇവിടെ തന്നെ നിർത്തായിരുന്നില്ലേ? മൂക്കുമുട്ട തിന്നാനും ഉറങ്ങാനും അല്ലാതെ നിങ്ങളെ കൊണ്ട് ഉപകാരമുള്ള എന്തെങ്കിലും ഒരു കാര്യം പറ്റുമോ? അത് ഞങ്ങളുടെ കുറ്റമല്ല, മനുഷ്യനായ കുറച്ച് അനുസരണ വേണം. ഓ, അപ്പൊ കുറ്റം എനിക്കായോ? നിന്റെ കാര്യല്ലേ പറഞ്ഞത്, കുഞ്ഞിന്റെ കാര്യ. അനുസരണ ഏഴ് അയൽവക്കത്തോടി പോയിട്ടില്ല, എന്ത് കഴിക്കാൻ പറഞ്ഞാലും കഴിക്കില്ല. ഈ കൊച്ചിന്റെ പ്രായത്തിൽ ഞാനുണ്ടല്ലോ, എന്ത് കിട്ടിയാലും തിന്നും, കിട്ടാത്ത കുഴപ്പമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ കൊച്ചു ഇങ്ങനെ പോയി ഞങ്ങൾ എന്ത് ചെയ്യും? പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും ചെയ്യണ്ട, ഒന്ന് ഇവിടെ നിന്ന് ഇറങ്ങി തന്നാ മതി. കുഞ്ഞിനെ നോക്കാനേ എനിക്കറിയാം. ഗുഡ് ഫോർ നത്തിങ് ഫെലോസ്. ആ ഇംഗ്ലീഷിൽ പറഞ്ഞത് മലയാളത്തിൽ പറഞ്ഞേ. ഒന്നിനും കൊള്ളാത്ത കഴുതാന്ന്. എന്താ ഇനി ഒരു നിമിഷം ഇവിടെ നിൽക്കുന്ന പ്രശ്നമില്ല. അതേട്ടാ, ഇത്രയും നാണക്കേട് സഹിച്ച് ഇവിടെ നിൽക്കേണ്ട കാര്യമില്ല. എന്നാ വാടാ പോവാം. ഞാൻ വരുന്നില്ല, ചേട്ടൻ ഇവിടെ നിൽക്കേണ്ടതാ പറഞ്ഞത്. എന്നാ എനിക്ക് വാശിയുണ്ട്, നീ വന്നില്ലെങ്കിൽ വേണ്ട, ഞാനും പോണില്ല. ഓ, കർത്താവിന് പോലും ഒരു കുരിശ് ചുമന്നാ മതിയായിരുന്നു. എനിക്ക് ചുമക്കാൻ രണ്ട് കുരിശാ ദൈവം തന്നിരിക്കുന്നത്. ഓ, ഇനി ഇത് ഏത് കുരിശാണാവോ? വേറൊരു കുരിശ് കൊടയും പിടിച്ചു വന്നിരിക്കണു. ആരായിരിക്കും? എനിക്കെങ്ങനെ അറിയാം? ഞാൻ പറയട്ടെ, പറ്റില്ല കടലച്ച. അയ്യോ, ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? മോൻ ഉറങ്ങുകയാണെന്ന് പറഞ്ഞാ മതി. അതല്ലടാ, അവൾ എവിടെയെന്ന് ചോദിച്ചാ നമ്മള് കുടുങ്ങി തന്നെ. കണ്ടതിൽ വലിയ സന്തോഷം. ഗുഡ് മോർണിംഗ് ഫാദർ. ഗുഡ് മോർണിംഗ്. അച്ഛന്റെ കാര്യം പറഞ്ഞപ്പോ ഞങ്ങൾ നാവ് വായിലേക്ക് ഇട്ടതേ ഉള്ളൂ. അയ്യോ, അച്ഛനൊന്ന് വിളിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് വരായിരുന്നല്ലോ. അതെന്താടോ, എനിക്ക് ഇങ്ങോട്ട് വന്നൂടെ? അച്ഛനിപ്പോ എന്താ വേണ്ടേ? അതെന്താ പൗലോസെ നീ അങ്ങനെ ചോദിച്ചേ? അച്ഛന് കുടിക്കാൻ ചായയോ കാപ്പിയോ എന്താ വേണ്ടെന്ന് ചോദിച്ചതാ. അയ്യോ, അച്ഛന് പോയിട്ട് ധൃതിയുണ്ട് പൗലോസേട്ടാ, എന്തുമാത്രം ജോലി തിരക്കുള്ള ആളാ. എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. ഏയ്, ഒരു ധൃതിയില്ല. ഇന്നത്തെ എന്റെ ജോലി ഇവിടെ വന്ന് നിങ്ങളെയൊക്കെ കാണുക എന്നുള്ളതാണ്. കുട്ടൂസ് മോനെ എവിടെ? ഞാൻ പോവാ, ആത്മഹത്യ ചെയ്യാൻ പോവാ. എന്നാ പിന്നെ എന്നെ കൊന്നിട്ട് പോടോ മാപ്പിളെ. അച്ഛോ, അവർ ഇത്ര നേരം ഭയങ്കര കരച്ചിലായിരുന്നു, ഇപ്പഴ ഒന്ന് കിടത്തി ഉറക്കിയത്. ഉണർത്തണോ? വേണ്ട വേണ്ട, താങ്ക് യു. ഞാനേ അവനെ അങ്ങോട്ട് പോയി. ബെഡ്റൂമില്ല. അതിനെന്താ? മധു ബാത്റൂമില്ല, ബാത്റൂം ബെഡ്റൂമില്ല, അറ്റാച്ചഡ് അറ്റാച്ചഡ്. അവൾക്ക് ഈ കഥക അടച്ചിട്ട് കുളിക്കാൻ പേടിയാ, അതുകൊണ്ട് ബെഡ്റൂമിന്റെ കഥവ അടച്ചിട്ട് ബാത്റൂം തുറന്നിടും. ഓ, നീ ഇവിടുന്ന് വേഗം ഇറങ്ങി വന്നേ. ഇതാരാ വന്നിരിക്കുന്ന നോക്കിയേ, നമ്മുടെ അച്ഛായി. മധുവിന്റെ കുളി അങ്ങനെ അച്ചോ. ആദ്യം ഇലത്താളി, പിന്നെ പയറുപൊടി, പിന്നെ ജീവിക്കാപ്പൊടി, അത് കഴിഞ്ഞ് മഞ്ഞപ്പൊടി ഇട്ടൊരു തേപ്പ, പിന്നെ മുളക് പൊടി ഇട്ടൊരു തേപ്പ. പൗലസേട്ടൻ തമാശ. ഏതായാലും അവള് കുളി കഴിഞ്ഞ് വരട്ടെ, കണ്ടിട്ട് പോവാ. എന്റെ ഉണ്ടിട്ട് പോവാ. അതും ആകാം പൗലോസേ. അപ്പുറത്തെ വീട്ടില് വസൂരിയുള്ള കാര്യം അച്ഛനോട് പറയല്ലേ, അച്ഛൻ പേടിച്ച ഉടനെ തന്നെ പൊക്കളിപ്പിക്കും. അയ്യോ, എന്തിനാ നീ ഇതൊക്കെ പറയുന്നത്? തൊട്ടടുത്ത വീട്ടിലെ ആളെ എലിപ്പനി വന്ന ചത്ത കാര്യം പോലും ഞാൻ അച്ഛനോട് പറയാതിരിക്കുക. അലക്കേരം കടപ്പയ്യ, ഞാൻ ഇറങ്ങട്ടെ. ജീവ, ഒരുപാട് സ്ഥലങ്ങളിൽ പോകാനുണ്ട്. ശരി ഫാദർ. മോളെ, അച്ഛൻ ഇറങ്ങുക, പോയിട്ട് പിന്നെ വരാ. നീ വിശാലമായിട്ട് കുളിച്ചോ. മോളെ, അച്ഛനെ ഇറങ്ങുക. ആ, താങ്ക് യു. ആ പിന്നെ എന്റെ കൂടെ ആളുകൂടെ ഉണ്ട്. പുറത്ത് നിൽക്കുക, പരിചയപ്പെടുത്താൻ മറന്നു. അപ്പൊ വിളിച്ചുകൊണ്ട് വരായിരുന്നില്ല അച്ഛൻ. വിളിക്കാം കുട്ടി. അച്ഛൻ പേടിച്ച് ഓടിക്കളഞ്ഞില്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു എന്റെ കുളിത്തി? സൂപ്പറായി. താങ്ക് യു. ഈ പെണ്ണ് നിന്റെ ആരാ? അത് പിന്നെ അച്ചുഞ്ഞ. നീ താലി കെട്ടിയ ഭാര്യ, അന്തസ്സുള്ള ഒരു ഭർത്താവ് ചെയ്യുന്ന പ്രവൃത്തിയാണോ നീ ചെയ്തത്? ക്ഷമിക്കണ അച്ഛ, ഒരു അബദ്ധം പറ്റിയ. ഇവരെക്കാൾ പ്രായവും പക്വതയുള്ള ആളല്ലേ പൗലോസേ താൻ? താനും ഇതിന് കൂട്ടുനിന്നത് അത്ഭുതം. കറക്റ്റ്.
ഞാൻ കുഞ്ഞിനെ ഏൽപ്പിക്കുമ്പോഴേ ജീവനോട് പറഞ്ഞതാ ഈ പ്രായത്തിൽ കുട്ടികൾക്ക് അമ്മയുടെ പ്രസൻസ് ആവശ്യമെന്ന്. കുഞ്ഞിനെ അവൾ എടുത്തതിന് വഴക്കു പറഞ്ഞതോ പോട്ടെ, വീട്ടിൽ നിന്ന് ഇറക്കി വിടുമെന്ന് പറയാൻ പാടുണ്ടോ? ഇറങ്ങിപ്പോകാൻ എവിടും. ഫാദറിന് കേക്കണോ എപ്പോഴും എന്നോട് ഇവിടുന്ന് ഇറങ്ങിപ്പോടി, നീ എന്റെ ഭാര്യയല്ല, എന്റെ കുട്ടിയെ തൊട്ടാ നിന്നെ തട്ടിക്കളയെന്നൊക്കെ പറയും ഫാദർ. ഇവർ രണ്ടുപേരും ജീവേട്ടന്റെ സൈഡാ. നിങ്ങൾ ആ ജീവനെ വഷളാക്കുന്നത്. സ്നേഹം കൂടുമ്പോ മനുഷ്യൻ പൊസസീവാവും, പക്ഷെ അത് ഓവറാ വരുന്നു. മേലിൽ ഇങ്ങനൊരു കാര്യത്തിന് എന്നെ ഇവിടെ വരുത്തരുത്. വരുത്തിയാൽ ഞാൻ തിരിച്ചു പോകുന്നത് കുഞ്ഞിനെയും കൊണ്ടായിരിക്കും. അതിനുള്ള അധികാരം എനിക്കുണ്ട്. മൈൻഡ് ഇറ്റ്. മനസ്സിലായോ എല്ലാവർക്കും? ശരി, കുഞ്ഞിനെ ഞാൻ പിന്നീട് വന്ന് കണ്ടോളാം. അപ്പൊ ഞാൻ ഇറങ്ങുന്നു. അച്ഛനെ ബസ് സ്റ്റാൻഡിൽ കൊണ്ടുവിടുന്നോ? എനിക്ക് നിന്നെ വിശ്വാസം പോലെ. ബസ് സ്റ്റാൻഡിലേക്ക് എന്ന് പറഞ്ഞ സെമിത്തേരിയിലേക്കായിരിക്കും കൊണ്ടുപോകുന്നത്. കാഞ്ഞ വിത്താനി. ഹലോ, താനും മോശമല്ല. എല്ലാവരും ഒന്ന് നിന്നേ, കൊന്നു കുഴിച്ചു മൂടിയാലും ഞാൻ തിരിച്ചു വരും. ആട്ടെ, ഐസ്ക്രീമിൽ മയക്കുമരുന്ന് കലർത്തിയ മാസ്റ്റർ ബ്രെയിൻ ആരുടെയായിരുന്നു? ജീവേട്ടന്റെയോ ശത്രുവിന്റെയോ അതോ എന്റെ അപ്പച്ചന്റെയോ? ഞങ്ങളായിട്ട് പട്ടം കറക്കുന്ന നിന്നെ പിന്നെ ഞങ്ങൾ എന്താണ് ചെയ്യുന്നത്? ചൂടായിട്ട് കാര്യമൊന്നുമില്ല, നിങ്ങളെ പൂട്ടാൻ ആത്മഹത്യ ചെയ്യാൻ പോലും ഞാൻ തയ്യാറാ. എനിക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല. എന്റെ ആത്മഹത്യക്കുറിപ്പിൽ നിങ്ങളുടെ മൂന്ന് പേരുടെയും പേര് ഞാൻ എഴുതി വെക്കും. അതിൽ ആദ്യത്തെ പേര് എന്റെ അപ്പച്ചന്റേതായിരിക്കും. വയസ്സ് കാലത്ത് കമ്പി എണ്ണിക്കഴിയാനാണ് വിധിയെങ്കിൽ പൗലോസേട്ടനെ ഞാൻ തടയുന്നില്ല. ഒന്നിനെയും ഞാൻ വെറുതെ വിടില്ല. അതിലാദ്യത്തെ പേര് എന്റെ അപ്പച്ചന്റേതായിരുന്നു. മനസ്സിലാക്കിയേട്ടാ, ആ ഭദ്രകാളി എന്തെങ്കിലും വിവരക്കേട് പറഞ്ഞു. ചേട്ടൻ ഇതെന്താ കളിക്കുന്നത്? അവൾ അതും ചെയ്യും, അതിന്റെ അപ്പുറം ചെയ്യും. അവളുടെ മരണക്കുറിപ്പിൽ അവൾ എഴുതി വെക്കുന്ന ആദ്യത്തെ പേര് എന്റെ. ചേട്ടൻ ഇത്ര ഭീരുവാൻ പാടില്ല. അതേടാ, ചില കാര്യങ്ങളും ഞാൻ ഭീരു തന്നെയാ. ഈ വയസ്സുകാലത്ത് കമ്പിയെണ്ണ കിട്ടില്ല. പൗലോസേട്ടന്റെ തീരുമാനത്തിൽ ഒരു മാറ്റമില്ലേ? ഇല്ല, ഒരു മാറ്റമില്ല. നാട്ടിൽ ആരിക്കുന്ന അവിടെ? എന്റെ ഭാര്യ ഉണ്ടടാ കുഞ്ഞേലി. ഈ വയസ്സുകാലത്ത് ഞാനും അവളും കൂടി കൊത്തങ്ങല് കളിച്ചിരുന്നോളാം. ഇനി ആരും എന്നെ തടയണ്ട, ഞാൻ പോവാ. ആരും തടയുന്നില്ലെന്ന് പോയി തന്നാ മതി. ഞാൻ പോവാന്ന്. ഇയാളെ എന്നെ എന്തിനാ അടിച്ചത്? അയ്യോ, പൗലോസേട്ടൻ പോയാ ചപ്പാത്തിയും കറി ആരുണ്ടാക്കും? ചപ്പാത്തി കറിയില്ല. ബാക്കി മനസ്സിലായി. പോണ അടുക്കളയിലേക്ക്. എന്നാ താൻ പോണ്ട? താൻ ആരെ കാണാനാണോ പോകുന്നത് അവരെയും കൊണ്ടാ ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. സിസ്റ്റർ. അയ്യോ കുഞ്ഞേലി, സന്തോഷമായോ? തനിക്ക് ഈ ജീപ്പന്റെ നെഞ്ച് തുടക്കായിട്ടായിരുന്നില്ലേ? എന്താ പോലീസ് അങ്ങനെ പറഞ്ഞ? നീ ഇപ്പൊ എന്തിനാ കുഞ്ഞേലി ഇങ്ങോട്ട് വന്നത്? എന്റെ പൊന്നു കുഞ്ഞേലി, ഒരു ദുർബല നിമിഷത്തിൽ എന്റെ മോള്. ദുർബല നിമിഷം എപ്പോഴായിരുന്നു, എവിടെ വെച്ച്, എത്രാമത്തെ വയസ്സ്? പറയൂ, പറയൂ പൗലോസ്. എന്റെ ക്ഷമ പ്രതീക്ഷിക്കാനൊന്നുമില്ല. ഇത് എന്നെ മാത്രം മനസ്സിൽ ധ്യാനിച്ച് ജീവിച്ച് എന്നോട് ഈ ചതി ചെയ്തെന്ന ദുഷ്ട. ഇത് എന്റെ ആരോഗ്യത്തിന് വേണ്ടി 100 വീട് തന്നെ വേളാങ്കണ്ണിക്ക് പോകാമെന്ന് നേർന്നവളാ ഞാൻ. 100-ാമത്തെ വീട് ഇതായിക്കോട്ടെ എന്ന് കരുതി വന്നതാ. എന്നെ ചതിച്ചില്ലേ? കുഞ്ഞേലിയാണ് സത്യം, ഞാൻ പിഴച്ചിട്ടില്ല. വേണ്ട, ഒന്നും പറയണ്ട. എനിക്ക് ഇപ്പൊ അറിയണം എവിടെ ഞാൻ അറിയാത്ത നിങ്ങളുടെ രഹസ്യമോളെ. ഏതാ അപ്പച്ച ഈ ഭ്രാന്തി? ഭ്രാന്തിന്റെ മറ്റവളാ. പറയടി, എങ്ങനെയാടി നിന്റെ തള്ള എന്റെ കെട്ടി എന്നെ മയക്കിയെടുത്തത്? എന്നോട് കളിക്കുന്ന ഇത്രയൊക്കെ സ്ഥിതിക്ക് ഈ മോളോടൊത്ത് ഇനി ഒരു കുടുംബമായിട്ട് ശേഷിച്ചാലും ജീവിച്ചൂടെ കുഞ്ഞേലി? എന്തിനാ പൗലോസ് ഈ കുഞ്ഞേലി ഇങ്ങനെ പറ്റിക്കുന്നത്? നിങ്ങൾ പോലീസാണെങ്കിൽ ഞാൻ പൗലോസ് ആട്ടോ. എല്ലാ സത്യവും ഞാൻ തുറന്നു പറയാൻ പോവാ. ഓ, അങ്ങനെ തുറന്നു പറയാൻ മാത്രം ഇവിടെ എന്ത് സത്യമുള്ളത്? ശത്രുള്ളതെന്ന് ഞാൻ കാണിച്ചേടാ. ഓടി.
ഫോട്ടോ. ഇവളെന്റെ മകളല്ല, ഇവ കല്യാണം കഴിച്ചതാ. ഇവന്റെ ഭാര്യ ഇവള്. നീ നടുക്കിരിക്കുന്ന കുട്ടി ഇവരുടേതാ. ഞാൻ പറഞ്ഞത് സത്യല്ലേ? ഇവിടെ വേടാ, പറ. അല്ല, അത് പിന്നെ എന്തോ ജീവേട്ട ഇത്. എല്ലാം എന്നെ കൊണ്ട് ജീവേട്ടൻ പറയിപ്പിച്ചതാ. ഓ, ജീവ, ഒരു കുഴപ്പമില്ല, നിങ്ങളായിട്ട് കുഴപ്പമുണ്ടാക്കാണ്ടിരുന്നോ തനിക്ക്? കല്യാണം കഴിക്കാൻ ചങ്കൂറ്റം ഉണ്ടെങ്കിൽ കെട്ടിയ പെണ്ണിനെയും ജനിപ്പിച്ച കൊച്ചിനെ നാട്ടുകാരുടെ മുമ്പിൽ കാണിക്കാനും തന്നെ ഇടം വേണം. നീ പെണ്ണാണോ ഈ കൊച്ചേ? ആണ് കഴുത്തി കെട്ടിയ താലി കൊണ്ട് പെണ്ണവന്റെ അരയിൽ ഒരു കെട്ട് കെട്ടണം. കെട്ടിന്റെ ഒരറ്റം പെണ്ണിന്റെ കയ്യിലിരിക്കണം. എന്നിട്ട് അതേ പിടിച്ചോണ്ട് ദൈകനെ ആടിക്കളിക്കടാ കൊച്ചുരാമ, ആടിക്കളിക്കടാ കൊച്ചുരാമ എന്ന് കളിപ്പിക്കണം. അതാ പെണ്ണിന്റെ മിടുക്ക്. പിടിച്ചോണ്ട് പോടി കൊച്ചകത്തോട്ട്. ശത്രു തന്നെ കാണിച്ചട മാപ്പിളേ. നന്നായി പാടുവല്ലേ? പോലീസ്, ഞാൻ ഇന്ന് പോവാ. നിങ്ങൾ ആടിക്കളിക്കട കൊച്ചുരാമ, ചാടിക്കളിക്കട കൊച്ചു പൗലോ. എന്തോ എനിക്കിത് വിശ്വസിക്കാൻ പറ്റണില്ല. നീയാണ് സത്യം, അവൾ അവന്റെ ഭാര്യയല്ല. അന്ന് ഞാൻ പറഞ്ഞതുപോലെ നീ ഒരു വേഷം കെട്ടിയിരുന്നെങ്കിൽ ഇപ്പൊ ജീവൻ ഇങ്ങനെ ഒരു കുരിശിനെ ചുമക്കേണ്ടി വരില്ലായിരുന്നു. അതെങ്ങനെ? ഞാൻ കാര്യം പറയുന്നതിന് മുമ്പ് നീ ചാടിക്കടിക്കാൻ വന്നില്ലേ? അനുഭവിക്കണം. ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവര് അനുഭവിച്ചാലേ പഠിക്കൂ. നാട്ടിൽ പെണ്ണുങ്ങൾ ഇല്ലാഞ്ഞിട്ടാ ഒരു കല്യാണം കഴിച്ചാല് കുടുംബവും കുട്ടികളും ഒക്കെ ഉണ്ടാവും. അങ്ങനെ ആണുങ്ങള്. ഓ, ഇനി നീ ഉപദേശിക്കാത്തതിന്റെ കുഴപ്പമേ ഉള്ളൂ. ജീവൻ കേക്കണ്ട. നമുക്ക് കുളിക്കാം. ദേ വെള്ളം തുറന്ന് സോപ്പ് എടുത്തും തരാം. അപ്പച്ചാ, അതേ കുഞ്ഞിനെ കുളിപ്പിക്കാനുള്ള സോപ്പിംഗ് എടുത്തേ. അപ്പച്ചാ, അപ്പച്ച നിന്റെ തന്ത വേണമെങ്കിൽ എടുത്തിട്ട് പോടി. ഒന്ന് പോകണവാ. ഹലോ, ഞാൻ ശാലിനിയാണ്. അതിന് ഞാനെന്ത് വേണം? ശത്രുവേട്ടനെ വിളിക്കാവോ? ശത്രുവേട്ടനെ വിളിക്കാൻ ഞാൻ ആര്? നിന്റെ വേലക്കാരിയോ? എനിക്കിപ്പോ സൗകര്യമില്ല. എന്റെ കുഞ്ഞിനെ കൊല്ലാൻ നോക്കുകയായിരുന്നു അല്ലടി. എന്താ ഇവിടെ ഇന്ത്യ പോലെ ഇറങ്ങി പോയി? എന്താ, ഒരു നിമിഷം ഞാൻ വൈകിയിരുന്ന ഇവിടെ എന്റെ മോനെ വെള്ളത്തിലേക്ക് കൊന്നേ. ഒന്നും പറയണ്ടേ, മാറോ. ഞാൻ പറയട്ടെ, കണ്ടത്? ഇത്രയും കാലം നിന്നെ ഞാൻ ഇവിടെ നിറക്കിവിടാതിരുന്നത് നിന്നെ പേടിച്ചതൊന്നുമല്ല, ഇവന് വേണ്ടിയടി, ഇവന് വേണ്ടി മാത്രം. ഇനി ഒരു നിമിഷം നീ ഇവിടെ നിൽക്കരുത്. ഇറങ്ങി പുറത്തു. പോലീസിനെ തൊട്ടുപോര്, ഓടി. ഇറങ്ങി പുല്ല പുറത്തു. എന്താ അമ്മ? തേൻമലരേ തേങ്ങരുതേ, ഭൂമികൾ നനയരുതേ. കുഞ്ഞിളം മെയ്യു പുതച്ച
ചുരങ്ങ എന്റെ ജീവന്റെ താരാട്ട് കുഞ്ഞിളം നെയ്യും പുതച്ചുറങ്ങ എന്റെ ജീവന്റെ താരാട്ട് ആരാരോ ആരാരോ എന്തിനാടി എന്റെ കുഞ്ഞിനെടുത്തത്? നിന്നെ ഇവിടെ കണ്ടുപോരു ഞാൻ പറഞ്ഞല്ലേ. ആരെ കാണിക്കാനടി നിന്റെ കണ്ണീര്? എന്റെ മനസാക്ഷി തൃപ്തിപ്പെടുത്ത മനഃപൂർവ്വം അല്ലെങ്കിലും ഈ കുഞ്ഞിനോട് ചെയ്തു പോയ തെറ്റിന് ഈ കുരുന്ന് മനസ്സിന്റെ മുന്നിലും ഈശ്വരന്റെ മുന്നിലും പ്രായശ്ചിത്തം ചെയ്യാൻ ആരെയും വെറുപ്പിക്കാതെ ആർക്കും ഒരു ശല്യമാവാതെ ഇവിടെ നിന്ന് പോകണമെന്നുണ്ടായിരുന്നു. നിങ്ങൾക്കൊക്കെ എന്നോട് വെറുപ്പും ദേഷ്യവും മാത്രമേ ഉള്ളൂ എന്ന് എനിക്കറിയാം. അണയുന്നതിന് മുമ്പുള്ള ആളെ കത്തലായി കരുതി നിങ്ങൾ മൂന്ന് പേരും എന്നോട് ക്ഷമിക്കണം. ക്ഷമയും ആപ്പൊക്കെ വീട്ടിൽ ചെന്നിട്ടാവാ. നീ വണ്ടി കയറ്. വാ. Thank you.
കുഞ്ഞിനെ പെട്ടെന്ന് ആ അവസ്ഥയിൽ കണ്ടപ്പോ എന്റെ നിയന്ത്രണം വിട്ടുപോയി. താരാട്ടിന് പകരം പരിഹാസവും കുത്തുവാക്കുകളുമാ ഓർമ്മ വെച്ച നാളു മുതൽ ഞാൻ കേട്ടു വളർന്നത്. ജന്മം തന്നവരോടുള്ള പക തീർക്കാൻ മനസ്സും മനഃപൂർവ്വം കല്ലാക്കിയതാ. അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ. ഫോർഗെറ്റ് ഇറ്റ്. നീ എന്താ ആലോചിക്കുന്നത്? ഏയ് ഒന്നുമില്ല. ഒന്നുമില്ല എന്ന് പറയുമ്പോഴും എന്തൊക്കെയോ ഉണ്ടെന്ന് നിന്റെ മുഖം പറയുന്നുണ്ട്. കൊല്ലം 10-12 ആയില്ലേ ഞാൻ നിന്റെ കൂടെ കഴിയണു. നിന്റെ മുഖം കണ്ടതിനേക്കാൾ കൂടുതൽ നിന്റെ മനസ്സ് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് പറയാ, എന്താ ഏതാണെന്നൊന്നും അറിയില്ല. ആ കുട്ടി നല്ല അവളുടെ മനസ്സിൽ കള്ളമില്ല, അതെനിക്ക് ഉറപ്പുണ്ട്. ഒരു വീട്ടിലാണ് താമസിക്കുന്നത് എന്നുള്ള തോന്നലുണ്ടായത് ആ കുട്ടി ഇവിടെ വന്നതിന് ശേഷം. അതിനു മുമ്പ് ആരൊക്കെയോ താമസിക്കുന്ന ഒരു ലോഡ്ജ്. ഇതൊക്കെ ഇപ്പൊ പറയാൻ. കുഞ്ഞിനൊരമ്മ, നിനക്കൊരു തുണ, ഈ വീടിനൊരു വീട്ടുകാരി. ഞാൻ ആ കുട്ടിയുടെ കാര്യാ പറയണേ. നിനക്കൊരു കുടുംബമായി കണ്ടിട്ട് തിരിച്ചു പോകണമെന്ന് എനിക്ക് മോഹമുണ്ട്. ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആവരുത്. മനസ്സ് അസ്വസ്ഥമായാൽ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റില്ല. പൗലോസ് ഏട്ടൻ പറഞ്ഞു തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഇതുവരെ സ്വപ്നത്തിൽ പോലും ഓർക്കാത്തതാണ് ഒരു ഫാമിലി, ലൈഫിനൊരു പാർട്ണർ. ഇതിപ്പോ ഓൾ ഓഫ് എ സഡൻ ഇങ്ങനെ. അതാണ് ലൈഫ്. ഓൾ ഓഫ് എ സഡൻ ആയിരിക്കും നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ നടക്കുക. ഉദാഹരണത്തിന്, ജീവൻ. നന്ദിയുണ്ട് ജീവൻ, പറഞ്ഞറിയിക്കാൻ വയ്യാത്ത നന്ദിയുണ്ട്. മനസ്സിലായില്ല? ആ ക്ഷമിക്കണം, ഞാനത് മറന്നു. ഞാൻ ജഗന്നാഥൻ, ഒറ്റപ്പാലത്ത് നിന്ന് വരുന്നു. ഹേമ? മരുമകളാ, എന്റെ ഉടപ്പിറന്നോളുടെ മകൾ. അവൾ ഇപ്പോഴും ജീവിച്ചിരിക്കണമെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇനി ഒരിക്കലും കാണാൻ പറ്റില്ല എന്ന് കരുതി മനസ്സ് നീറി കഴിയുകയായിരുന്നു ഞാനും അവളുടെ അമ്മയും. ഇത് ഡോക്ടർ ദിനേശ്. കഴിഞ്ഞ 5 വർഷമായി ഹേമ എന്റെ ട്രീറ്റ്മെന്റിലാണ്. 50-50 ചാൻസ് പോലും ഇല്ലാത്ത ഒരു മേജർ ഓപ്പറേഷൻ, അതേ ഇനി ചെയ്യാനുള്ളൂ. മനസ്സുണ്ടായിട്ടല്ല, അവസാന രക്ഷാമാർഗം വരെ എന്റെ കുട്ടിക്ക് വേണ്ടി നോക്കി എന്നൊരാശ്വാസത്തിന്. മരണം വിധിക്കപ്പെട്ടവരോട് മറ്റുള്ളവർക്കുള്ള സഹതാപം കാണാൻ വയ്യെന്ന് പറഞ്ഞ് അവൾ തിരിച്ച് ഹോസ്റ്റലിലേക്ക് പോയി. അവിടെ നിന്നാണ് അവൾ ആരോടും പറയാതെ പോയത്. പോകുന്നതിന് മുമ്പ് അവൾ എനിക്ക് ഫോൺ ചെയ്ത് പറഞ്ഞു, ഓപ്പറേഷൻ തിയേറ്ററിലെ ടേബിളിൽ ബോധം നഷ്ടപ്പെട്ട് കിടന്ന് സ്വയം അറിയാതെ മരിക്കാൻ അവൾക്ക് ഇഷ്ടമല്ലെന്ന്. അണയുന്നതിന് മുമ്പുള്ള ആളെ കത്തലായി കരുതി. നിങ്ങൾ 3 പേര് എന്നോട് ക്ഷമിക്കണം. ദിവസം കാത്തു കഴിയുന്ന ഒരു രോഗിയാണ് മകളെന്ന് അറിഞ്ഞത് മുതൽ അവളുടെ അമ്മ എന്റെ പെങ്ങൾ കിടപ്പിലായതാണ്. മോള് പോയ കാര്യം അവളെ അറിയിച്ചിട്ടില്ല. 2 ദുരന്തങ്ങൾ താങ്ങാൻ എനിക്ക് കെൽപ്പില്ല കുട്ടി. സോമരസാലെ, അവൾ ഞങ്ങളുടെ കൂടെ വരില്ല. ജീവൻ ബലം പ്രയോഗിച്ച് കൊണ്ടുപോകാനും പറ്റില്ല. അവൾ അറിയാതെ എനിക്ക് അവളെ കൊണ്ടുപോകണം. അതിന് ജീവൻ എന്നെ ഒന്ന് സഹായിക്കണം. Thank you.
റേഷൻ കൊടുത്തിട്ടുണ്ട്. നല്ല മയക്കത്തില. തിരിച്ചു കിട്ടിയെന്നുള്ള ആശ്വാസം മാത്രമേ എനിക്കുള്ളൂ. അവളുടെ ആയുസ്സിന് വേണ്ടി നിങ്ങളും പ്രാർത്ഥിക്കണം. വരട്ടെ ജീവൻ. ജന്മങ്ങളാ നമ്മളൊക്കെ എന്ന് നീ പറയുമ്പോ ഞാൻ നിന്നെ വഴക്ക് പറയുമായിരുന്നു. ഇപ്പൊ അത് സത്യമാണെന്ന് തോന്നുന്നു. അറിയാതെയാണെങ്കിലും പാവം ആ കുട്ടിയെ ഒരുപാട് ഉപദ്രവിച്ചു. നമ്മളോട് അടുക്കുന്നവർക്കൊക്കെ ദൈവം കൊടുക്കുന്നത് ദുരന്തങ്ങളാ. ജീവ, ഹേമയുടെ മുറിയിൽ നിന്ന് കിട്ടിയ ഡയറിയാ. ിൽ നിന്നിറങ്ങി മനസ്സിൽ ഒരേ ഒരു ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നെ തേടുന്നവരുടെ തീക്കണ്ണുകൾ എത്താത്തൊരിടത്തേക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരുക. എങ്ങോട്ടെന്നറിയാത്ത ആ യാത്രയിൽ ഞാൻ എത്തിച്ചേർന്നത് ഏറ്റവും സേഫ് എന്ന് എനിക്ക് തോന്നിയ ഈ സ്വർഗത്തിലാണ്. ജന്മങ്ങളുടെ കണ്ണീരും നെടുവീർപ്പുകളും നിറഞ്ഞ് മംഗലത്ത് പടിപ്പുര എന്ന വലിയ തറവാട് ജനിക്കുന്ന പെൺകുട്ടികൾ ജീവിതാവസാനം വരെ നിത്യകന്യകളായി മനസ്സിലെ മോഹങ്ങളും ജീവിതത്തിലെ വർണ്ണങ്ങളും പാരമ്പര്യത്തിന് വേണ്ടി ഹോമിച്ച് തറവാട്ടിലെ പരദേവതയുടെ സ്വരൂപമായി ജീവിക്കണം. അങ്ങനെ ഇരിക്കെ ഒരു നാൾ കോളേജ് ലൈഫിന്റെ വർണ്ണലോകത്തിൽ പഠിച്ചും പറന്നും നടന്ന എന്റെ ജീവിതത്തിലേക്ക് മംഗലത്ത് തറവാട്ടിൽ ജനിച്ചതുകൊണ്ട് മാത്രം അനിവാര്യമായ ആ വിധി വന്നു വീണു. എന്താ വില്ലവങ്കലം, ഭയപ്പെടാൻ എന്തെങ്കിലും ഉണ്ട്? തറവാട്ടിൽ കുടിയിരിക്കാൻ ദേവിക്ക് തീരെ ഇഷ്ടമല്ലാണ്ടായിരിക്കണം. കാരണം എന്താന്ന് തെളിഞ്ഞോ? വർഷം കുറെ ആയില്ലേ ഇവിടുത്തെ ശ്രീകോല് തുറന്നിട്ടും ഒരു തിരിവെച്ചിട്ടും മുഖം തിരിക്കാ ദേവി. ഇപ്പോഴെങ്കിലും ഇങ്ങനെ സൽബുദ്ധി തോന്നിച്ചത് പഴയ തലമുറ ചെയ്ത സുഹൃത. പ്രായശ്ചിത്തം എന്തെങ്കിലും? പ്രായശ്ചിത്തം എന്താ, കലശം കഴിച്ച് വീണ്ടും നട ഉറക്കുക, പൂജ മുടക്കാണ്ടിരിക്ക. വീണ്ടും വെള്ളിടി തന്നെയാണല്ലോ വില്ലുമംഗലം. ശാന്തിക്ക് കന്യക തന്നെ വേണ്ടേ? വേണം, അതാണല്ലോ മുറ. ദേവി മനസ്സിൽ കണ്ടത് ഞാൻ ആലൂഢത്തിൽ കണ്ടു എന്ന് കൂട്ടിക്കോളൂ. കണ്ടില്ലേ, അഷ്ടലക്ഷണങ്ങളും ഒത്തിരിക്കണു. ഹേമകുഞ്ഞിന്റെ ജാതകം ഉത്തമമെന്ന് പറഞ്ഞാൽ പോരാ, ഉത്കൃഷ്ടം എന്ന് തന്നെ പറയണം. ഇനി അമ്മയ്ക്ക് പൂജ ചെയ്യേണ്ടത് ഹേമകുഞ്ഞു തന്നെ, അതാണ് പ്രശ്നഫലം.
അമ്മേ ദേവി മഹാമായി കാത്തുരക്ഷിക്കണേ. എന്റെ മോളെ വാഴിക്കരുത്. അസംബന്ധം പറയരുത്. വർഷങ്ങൾക്ക് മുമ്പ് നിനക്കായിരുന്നു ഈ യോഗം, പക്ഷെ അന്ന് നീ മുറ തെറ്റിച്ചു. അന്ന് പൂട്ടിയതായി ശ്രീകോവിൽ, അതോടെ തറവാടിന്റെ ഐശ്വര്യം നശിച്ചു. പടിപ്പുരയ്ക്ക് പുറത്ത് നാട്ടുകാരി പരിഹസിക്കാൻ തുടങ്ങിയിരിക്കണോ? മംഗലത്ത് പടിപ്പുരയുടെ പ്രതാപം കുറഞ്ഞുവെന്ന് പ്രവചനങ്ങൾ തെറ്റാൻ തുടങ്ങിയിരിക്കണോന്ന്. കണ്ണടച്ച് ചാനിക്കുമ്പോ കാണുന്നത് കണ്ണീരൊഴുക്കിയിരിക്കുന്ന ദേവിയുടെ രൂപമാണ്. ആ കണ്ണീര് തോരാതെ ഈ തറവാടിന് ശാന്തി ഉണ്ടാവില്ല. മംഗലത്ത് പടിപ്പുരയുടെ ശ്രേയസ്സും പാരമ്പര്യവും ഒരു പെണ്ണിന്റെ കണ്ണീരിൽ ഒഴുക്കിക്കളയാൻ ഞാൻ സമ്മതിക്കില്ല ഭാരതി. ഒന്നും അറിയാത്ത ഒരു പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിക്കാൻ ഒരു ദേവിയും പറഞ്ഞിട്ടില്ല. ഇത് ചതിയാണ്. എന്റെ ജീവനുള്ളിടത്തോളം കാലം ഞാൻ ഇതിൽ കൂട്ടി നിൽക്കില്ല. കുറിക്കരുത്. ഒരു പെൺപട്ടിയും ഈ പടിപ്പുരയ്ക്കകത്ത് കുരച്ചിട്ടില്ല. നരേന്ദ്ര, ഹേമയുടെ പഠിപ്പ് നിർത്തിക്കോ. അവളെ തിരിച്ചു വിളിക്കണം. ഇനി വൈകിച്ചുകൂടാ. അറപ്പുരയിൽ 14 ദിവസത്തെ ദേവി പൂജ, അത് കഴിഞ്ഞ് ഏകാദശി, മൂന്നാം പക്കം പട്ടിം ചിലമ്പും കൊടുത്ത് തിരുമുടിച്ചാർത്ത്, ശേഷം വാഴിക്കൽ. വില്ലുമംഗലത്തെയും കൂട്ടി വേണ്ടത് ചെയ്തോളൂ. ശരി. എന്തെങ്കിലും വിഘ്നങ്ങൾ നിന്റെ ഭാഗത്ത് നിന്നുണ്ടായാൽ കഴിഞ്ഞതൊന്നും മറക്കാതിരുന്നാൽ നിനക്ക് നല്ലത്. നിന്നെ രക്ഷപ്പെടുത്താൻ എനിക്ക് കഴിയില്ല മോളെ. നീ സ്വയം രക്ഷപ്പെടണം. എങ്ങോട്ടെങ്കിലും ഈ അമ്മയെ കുറിച്ച് ഓർത്ത് മോള് വിഷമിക്കരുത്. ചെറുപ്പം മുഴുവൻ ഓമിച്ച് ഒരു നിത്യകന്യകയായി ജീവിതകാലം മുഴുവൻ എന്റെ കുട്ടി പൂജാരിണിയായി അവിടെ കഴിയുന്നതും കണ്ടുകൊണ്ട് ജീവിക്കുന്നതിലും നല്ലത് നീ എവിടെയെങ്കിലും സുഖമായിരിക്കുന്നുവെന്ന് സ്വയം വിശ്വസിച്ച് ജീവിക്കുന്നതാണ് മോളെ. ഈ അമ്മയ്ക്ക് ആശ്വാസം ഇല്ലമ്മേ. എന്റെ അമ്മയെ തനിച്ചാക്കിയിട്ട് ഇങ്ങനെ ഒരു ഒളിച്ചോട്ടം എനിക്ക് വയ്യ. നീ ഇപ്പൊ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടില്ലെങ്കിൽ പിന്നെ ഒരിക്കലും രക്ഷപ്പെടാനാവില്ല. അമ്മയ്ക്ക് നിന്നെ രക്ഷപ്പെടുത്താൻ കഴിയില്ല മോളെ. ഇതിയുണ്ടെങ്കിൽ മോൾക്ക് അമ്മയെ വീണ്ടും കാണാം. എന്റെ മോൾക്ക് അച്ഛന്റെ അനുഗ്രഹം എന്നുണ്ടാവും. നീ അവളെ രക്ഷപ്പെടുത്തിയല്ലേ? എവിടെ അവൾ? എവിടെ അവൾ? നിങ്ങൾക്കൊരിക്കലും എന്റെ കുഞ്ഞിനെ കിട്ടില്ല. എന്റെ പെങ്ങളെ മിടുക്കിയ നീ ജയിച്ചു, പക്ഷെ ജഗന്നാഥൻ തോറ്റിട്ടില്ല. മാവ് നനയ്ക്കാൻ ഒരു തുള്ളി വെള്ളം പോലും കൊടുത്തു പോരുത്. നരേന്ദ്ര, പിടിച്ചുകൊണ്ടുപോയി അറയിൽ അടയ്ക്കണേ. ചതിച്ചല്ലോ പോലീസ്. ഇനി ആലോചിക്കാനൊന്നില്ല ജീവ. ആർക്കും അവളെ വിട്ടുകൊടുക്കരുത്. ഒരു നരകക്കുഴിയിലേക്കും അവളെ വലിച്ചെറിയാൻ പാടില്ല. പോടാ പോ. ഞങ്ങളെ പറ്റി സുഖിച്ച് ജീവിക്കാന്ന് കരുതിയോടെ അമ്മയും പോളും. എന്താ നരേന്ദ്ര ഇത്? പ്രായം ചെറുപ്പം, ചാവല്യം സഹജം, മർദ്ദനം നിഷിദ്ധം. നരേന്ദ്രൻ ചെല്ല്. മോൾ ഉറങ്ങിയതങ്ങൂട്ടിയിൽ രക്ഷകന്റെ കൈകളിൽ, ഉണർന്നതോ ഇങ്ങൊറ്റപ്പാലത്ത് കംസന്റെ കൈകളിൽ. ഉറക്കത്തിനും ഉണർവിനും ഇടയ്ക്ക് എന്റെ കുട്ടി കണ്ട കിനാവിൽ ഈ അമ്മാവന്റെ മുഖമുണ്ടായിരുന്നോ? നവഗ്രഹങ്ങളെ കൊണ്ട് അമ്മാനമാടുന്നവനാ ഞാൻ. നക്ഷത്രങ്ങളിൽ ചെന്നൊളിച്ചാലും ഞാൻ കണ്ടുപിടിക്കും. ഞങ്ങൾ എന്തിനെ കഷ്ടപ്പെടുന്നത്? എല്ലാം എടുത്തോളൂ. എന്നെയും മോളെയും വെറുതെ വിട്ടൂടെ. വിടില്ല, ഞാൻ വിടില്ല. നിങ്ങളുടെ നാശം, ഈ തറവാടിന്റെ നാശം ഞാൻ മൂലമായിരിക്കണം. എന്റെ മുന്നിലായിരിക്കണം. അതിനായി വർഷങ്ങളൊക്കെയും ഞാൻ കാത്തിരുന്നത്. അച്ഛന്റെ മരണശേഷം ഏട്ടന്റെ സ്ഥാനവും നൽകി നിങ്ങൾ എവിടെ കേട്ടി താമസിപ്പിച്ചതെന്ന് നന്ദിയാണോ എന്നോട് കാണിച്ചത്? എന്റെ ഔദാര്യം കൊണ്ടാണ് നിങ്ങൾ മംഗലത്ത് പടിപ്പുര ജഗന്നാഥനായത്.
നിന്റെ ഔദാര്യമല്ലടി ജഗന്നാഥന്റെ അവകാശം, അപമാനിക്കപ്പെട്ടവന്റെ ആവശ്യം മറന്നുപോയെങ്കിൽ ഓർമ്മപ്പെടുത്താൻ ഞാൻ. വർഷങ്ങൾക്ക് മുമ്പ് നെടുമ്പുരയിലെ നെല്ലുകുത്തുകാരി കുഞ്ഞിക്കാവിനും വില്ലുവണ്ടിക്കാരൻ നാരായണനും ഒരു ഉണ്ണി പിറന്നു. ഈ ഞാൻ കുഞ്ഞു പിറന്ന സന്തോഷത്തിന് കുഞ്ഞിക്കാവിനും നാരായണനും ഒരു തുണ്ടു ഭൂമിയും ഒരു പുരകുത്താൻ നാലുകെട്ടോലയും വെറ്റില കൊണ്ട് കുഞ്ഞിന്റെ തലയ്ക്കൊഴിഞ്ഞ് ജഗന്നാഥൻ എന്നൊരു പേരും ഇട്ടുകൊടുത്തു. മംഗലത്ത് പടിപ്പുരയിലെ സൂര്യദത്തൻ, അതായത് നിന്റെ അച്ഛൻ. എന്റെ അമ്മയുടെ മുറിയിൽ നിന്ന് മുണ്ട് മുറുക്കിക്കുത്തി ആലസ്യത്തോടെ ഇറങ്ങി വരുന്ന സൂര്യദത്തനെ ഒരുപാട് പ്രാവശ്യം ഞാൻ കണ്ടിട്ടുണ്ട്. ഒന്ന് തിരിഞ്ഞു പോലും നോക്കാതെ ഇറങ്ങിപ്പോകുന്ന അയാളെ ചൂണ്ടിക്കാണിച്ച് ഒരു ദിവസം ചുട്ടുപൊള്ളുന്ന ശബ്ദത്തിൽ നാരായണൻ എന്നോട് പറഞ്ഞു, ആ പോകുന്ന പട്ടിയാണ് നിന്റെ തന്തയെന്ന്. മംഗലത്ത് പടിപ്പുര സൂര്യദത്തനെ കുഞ്ഞിക്കാവിന്റെ മകൻ അച്ഛാ എന്ന് വിളിച്ചതിന് തന്ന സമ്മാനം ഇത് കണ്ടോ? 12 വയസ്സുകാരന്റെ കാല് ആനക്കോല് കൊണ്ട് തല്ലിയൊടിച്ചു. പടിജന്മം നൽകിയ തന്ത. സൂര്യദത്തന്റെ ചിത തെക്കേപ്പുറ താളിക്കെത്തിയ ദിവസം പടക്കം പൊട്ടിച്ച് ആഘോഷിച്ചവനായി ജഗന്നാഥൻ. ഭാരതപ്പുഴയിൽ ചിതാഭസ്മൊഴുക്കിയിടത്ത് കാർക്കിച്ചു തുപ്പി അച്ഛന്റെ ആത്മാവിന് പുണ്യാഹം തളിച്ചവനാ ഈ ജഗന്നാഥൻ. മംഗലത്ത് പടിപ്പുര നിന്നിൽ അവസാനിക്കണമെന്ന് കരുതിയിരിക്കുമ്പോഴാ നീ എന്നെ തോൽപ്പിച്ചത്. മാധവൻ എന്റെ ആത്മമിത്രം, അവനെ നീ മോഹിച്ചു. നല്ല സ്വരത്തിൽ ഞാൻ അവനെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു, പക്ഷെ നടന്നില്ല. പിന്നെ ആരും കാണാത്ത ഒരിടത്ത് ഞാൻ അവനെ ഒളിപ്പിച്ചു, ഈ തറവാട്ടുകുളത്തിന്റെ അടിത്തട്ടിൽ. അവനോടുകൂടി എല്ലാം തീർന്നു എന്ന് കരുതിയിരിക്കുമ്പോഴാ നിന്റെ വയറ്റിൽ ഇവൾ വളരുന്നു എന്ന് ഞാൻ അറിഞ്ഞത്. ഇനി ഇവളിൽ നിന്നും ഈ തറവാടിനൊരു മുള പൊട്ടരുത്. വില്ലുമംഗലത്തോട് ഇവളുടെ വിവാഹകാര്യം നീ പറഞ്ഞ അന്ന് ഞാൻ തീരുമാനിച്ചുറച്ചതായി പ്രഹസനം. എന്റെ കണക്കുകൂട്ടലുകളാ വില്ലുമംഗലം കവിടി നിരത്തി ഗണിച്ചു പറഞ്ഞത്. നിന്നെ പറഞ്ഞു വിടാൻ ഇപ്പോഴും എനിക്ക് കഴിയും. പുറത്തൊരുത്തിനും നീ പറയണത് വിശ്വസിക്കില്ല. അവരുടെ മുന്നിൽ മംഗലത്ത് പടിപ്പുരയുടെ കാവൽ മാലാഖയാണ് ഈ ജഗന്നാഥൻ. ഇനി നിങ്ങളെ ഇവിടുന്ന് രക്ഷിച്ചു കൊണ്ടുപോകാൻ ഒരുത്തനും വരില്ല. ഈ നാട് മുഴുവൻ ഉണ്ടി പടിപ്പുരയ്ക്കകത്ത് എനിക്ക് കൂട്ടായി. കാണ് കൺകുളിർ. മിടുക്കൻ മിടുമിടുക്കൻ, ഇത്ര വേഗം നീ ഇങ്ങെത്തുമെന്ന് ഞാൻ കരുതിയില്ല. മംഗലത്ത് പടിപ്പരയിലെ വലിയ തമ്പുരാൻ അഭിനയിച്ച് ബലിപ്പിച്ച കഥ കേട്ട് ഞാനൊരു വിഡിത്തം കാണിച്ചു, അതെനിക്ക് തിരുത്തണം. ഏമ ഇറക്കിവിട്. മംഗലത്ത് പടിപ്പുര ജഗന്നാഥന്റെ ശക്തി നിനക്കറിയില്ല. അറിയാം. പടിപ്പുരയ്ക്ക് പുറത്തു നിന്ന് കേട്ടു, അകത്തു വന്ന് കണ്ടു തമ്പുരാന്റെ ശക്തിയും സൂത്രവും. അതറിഞ്ഞിട്ടും ഒറ്റയ്ക്കിങ്ങോട്ട് കടന്നു വന്ന നിന്റെ ആത്മവിശ്വാസം അപാരം തന്നെ. അടിച്ചു തകർക്കണവനെ. എന്റെ ദേഹത്തിൽ കൈ തൊട്ടാലുണ്ടല്ലോ. Get out! 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 Get
എന്നെ കൊണ്ടുപോകാൻ നിങ്ങൾ ആരാ? എന്റെ ഗാർഡിനോ? ഞാൻ ഇങ്ങോട്ട് വരുന്നില്ല. അവള് പറഞ്ഞത് കേട്ടില്ലേ? ഇറങ്ങി പോടാ, പുറത്ത് വിളിച്ച് പുറത്താക്കണേ. ഇപ്പൊ തൃപ്തിയായില്ലേ? വിട എന്റെ അമ്മയെ, വിട എന്റെ അമ്മയെ, ഒന്നും ചെയ്യരുത്. ഇനിയും പറഞ്ഞവിടെ അനുസരിച്ചില്ലെങ്കിൽ അരിഞ്ഞ് വീട്ടുകളെ ഞാൻ തട്ടിനേ. അയ്യോ, എന്താ മോളെ, നിനക്കെങ്കിലും ഓടി രക്ഷപ്പെടാമായിരുന്നില്ലേ? കഴിയില്ല അമ്മ, ഇനി അനുസരിക്കേ നിവൃത്തിയുള്ളൂ. അച്ഛനെ കൊന്ന് കുളത്തിൽ താഴ്ത്തിയ പോലെ വേണ്ടമ്മ. നമുക്ക് വേണ്ടി ആ പാവ മനുഷ്യനെ എന്തിനാ ബലിയടാക്കുന്നത്? എല്ലാം വിധിയണമ്മേ. മേളം തുടങ്ങട്ടെ. ഇതങ്ങട് വാങ്ങാ, വാങ്ങാ, വാങ്ങി കുളിച്ച് പട്ടുകൊടുത്ത് ഈ ഒരു രാത്രിയിൽ പള്ളിയറയിലിരുന്ന് ദേവിയെ മനസ്സ് ധ്യാനിച്ച് ആയിരത്തൊന്ന് മന്ത്രം ഉരുക്കഴിക്കുക. സൂര്യോദയം കാണുമ്പോ ദേവിയെ പൂജ. ചെന്നോളൂ. വാതിൽ തുറക്ക. തുറക്കാൻ മുഹൂർത്തം ആയിട്ട് ഈ വാതിൽ തുറക്ക. പറഞ്ഞത് കേട്ടില്ലേ? വാതിൽ തുറക്കാൻ. പട്ടും ചിലമ്പും വാളും കുത്തുവിളക്കും കുങ്കുമവുമായി കന്യകയെ വരവേറ്റ് ദേവിക്ക് അടിയറ വയ്ക്കാനല്ലേ പുറപ്പാട്. എന്നാൽ എന്റെ പൊന്നതമ്പരാൻ ഒന്നുകൂടി കേട്ടോളൂ, ഇവളിപ്പോ കന്യകയല്ല, ഇവിടെ തീശ്വരന്മാരെ സാക്ഷി നിർത്തി
ഞാനിവളുടെ കഴുത്തിൽ താലി കെട്ടി. നോക്കി നിൽക്കാതെ തല്ലി കൊലതായി നായേ. അതുപോലെ തന്നെ അരിഞ്ഞു വീഴ്ത്തഞ്ഞ എല്ലാത്തിനെയും. നിങ്ങളുടെയോ നിങ്ങളുടെ ദേവിയുടെയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. എനിക്ക് അവകാശപ്പെട്ടാണ് ഞാൻ കൊണ്ടുവന്നത്. ഇവളെ ഞാൻ താലി കെട്ടി എന്റെ ഭാര്യയെ. ഈ തറവാടിന്റെ പാരമ്പര്യമാ നീ ഒറ്റ രാത്രി കൊണ്ട് തകർത്തത്. ഈ കൂടി നിൽക്കുന്ന ജനങ്ങളെയാ നീ വിഡ്ഢികളാക്കിയത്. വരദേവതയുടെ മുതലാ നീ നശിപ്പിച്ച് കൈക്കലാക്കിയത്. അതിനുള്ള ശിക്ഷ ഇവർ തന്നെ നിനക്ക് തരും. ശിക്ഷിക്കാൻ ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല നമ്പുരാൻ. ഇവരോടും ഈ തറവാടിനോടും തെറ്റ് ചെയ്തത് നിങ്ങളാ. കുട്ടികളെ കെട്ടുകഥ പറഞ്ഞ് പറ്റിക്കുന്നത് പോലെ ഇത്രയും കാലം ഇയാൾ നിങ്ങളെയൊക്കെ വഞ്ചിക്കുകയായിരുന്നു. നിങ്ങൾ പൂവിട്ട് പൂജിക്കുന്ന ഇയാൾക്ക് മറ്റൊരു മുഖം കൂടിയുണ്ട്. ഒരു ക്രിമിനലിന്റെ. യെസ്, ഹീസ് എ ബോൺ ക്രിമിനൽ. ഒടുങ്ങാത്ത പകയുടെ മനസ്സുമായി തറവാടും ബാക്കിയിരിക്കുന്ന ഈ രണ്ട് ജന്മങ്ങളെയും നശിപ്പിക്കാമെന്ന് കയറിയവനാണ് ഇയാൾ. നീചമായ ഒരു ആചാരത്തെ കൂട്ടുപിടിച്ച് ഈ പെൺകുട്ടിയുടെ ജീവിതം ഈ നാലുകെട്ടിനകത്ത് കുഴിച്ചു മൂടുക, അതാണ് ഇയാളുടെ ഉദ്ദേശം. ഈ പറഞ്ഞ കഥകൾ സത്യമെന്ന് തെളിയിക്കാൻ തെളിവുകളും സാക്ഷികളും ഉണ്ടോ അതിന്റെ കയ്യിൽ? ഉണ്ട് നമ്പുരാൻ, സാക്ഷികളുണ്ട്. സന്ദർഭത്തിലും ആരൂഢത്തിൽ കാണുന്നത് മറച്ചു വെക്കില്ലെന്നും അസത്യം പറയില്ലെന്നും കവടി തൊട്ട് സത്യം ചെയ്ത് വിദ്യ പഠിച്ച വില്ലുമംഗലം, സാത്വികനെന്ന് പുകഴ് പെറ്റ വില്ലുമംഗലം, നിങ്ങളെ ബഹുമാനിക്കുന്ന ആദരിക്കുന്ന ഈ ജനങ്ങളുടെ മുന്നിൽ വെച്ച് സത്യം ചെയ്യാമോ? ഞാൻ പറഞ്ഞതെല്ലാം നുണയാണെന്ന്. വയ്യ, എനിക്ക് വയ്യ. ഒരുപാട് തെറ്റ് ഞാൻ ചെയ്തു. മാപ്പ്. ഇനി നിങ്ങൾക്കുള്ള ശിക്ഷ വിധിക്കേണ്ടത് ഈ ജനങ്ങളാണ്. ആ ശുദ്ധികലശത്തിന് ശേഷം മംഗലത്ത് പടിപ്പുരയിലേക്ക് ഞങ്ങൾ തിരിച്ചു വരും. അമ്മേ, വരൂ. ശത്രു ഉറങ്ങി.
എത്രയെത്ര സാഗരങ്ങൾ കടഞ്ഞു ഞാൻ, മണിമുത്തുപോലെ മാറിൽ നീ ചായുറങ്ങ.